നൂറ് ചോദ്യങ്ങൾ, അതും പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയാലോ? കാരണം ഇനി വരുന്ന മത്സര പരീക്ഷയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക്. എന്താണ് പി എസ് സിയുടെ പ്രിലിംസിനും അതുപോലെ മെയിൻസിനും പല പല എക്സാംസിനും യൂസ്ഫുൾ ആയിരിക്കും. തീർച്ചയായിട്ടും മുഴുവൻ കാണാം, മുഴുവൻ എഴുതി വെക്കുക എന്നുള്ളതാണ്. സബ്മിറ്റഡ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുകയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിലുണ്ട്, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുള്ള തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ക്ലാസ് കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നമ്മൾ വാട്സാപ്പ് ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ വാട്സാപ്പിലൂടെ ക്ലാസ് കിട്ടുന്നെങ്കിൽ ഞാൻ ഒരു നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 9048. നിങ്ങൾക്ക് ഈ നമ്പർ താഴെ നോട്ട് ചെയ്യാം, 9048 679679. ഈ നമ്പറിലേക്ക് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ക്ലാസ് എന്ന് മെസ്സേജ് അയക്കുക. ജസ്റ്റ് ക്ലാസ് എന്ന് മെസ്സേജ് കഴിഞ്ഞാൽ വാട്സാപ്പിലൂടെ എങ്ങനെ ക്ലാസ് കിട്ടുന്നുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എടുക്കാം. 3/4 എത്ര, അല്ലെങ്കിൽ ഏത് സംഖ്യ കൂട്ടിയാൽ 13/8 കിട്ടുന്നൊക്കെ ചോദിച്ചിട്ടുള്ള അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ എക്സാം 2018 നടന്നിട്ടുള്ള എക്സാം ആണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ 2019 നടന്നത് നിങ്ങളുടെ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ മതി. അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. 3/4 നോക്കി, 3/4 എന്ത് കൂട്ടിയാൽ, 3/4 എന്തോ ഒരു സംഖ്യ കൂട്ടി കഴിഞ്ഞാൽ 13/8 കിട്ടുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ ജസ്റ്റ് വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്താണ് പോസ് ചെയ്ത് നോക്കാം. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് ആവും. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടാൻ വേണ്ടി ചെയ്തു 13/8. ഈ പ്ലസ് ഉള്ളത് ഇവിടെ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിരിക്കും, ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് മാത്രം നമ്മൾ നിർത്തുകയാണ്. 3/4 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും, -3/4. അപ്പോഴാണ് ഈ ചോദ്യചിഹ്നം നമുക്ക് കിട്ടുക. ചോദ്യചിഹ്നം ഒരു സൈഡിൽ ഞാൻ നിർത്തി, അത് ഈ സൈഡിൽ കയറിയുള്ളൂ. 13/8 എന്ന് 3/4 കുറയ്ക്കുക, എത്ര വരും? ചെയ്ത് വരുമ്പോൾ നമുക്ക് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് ആൻസർ എന്ന് വെച്ചാൽ 52 അല്ലേ. 52 -24/32 ചെയ്ത് വരുമ്പോൾ എന്ത് വരും, 28/32. 28/32 എന്ത് വരും, കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 4 കട്ട് ചെയ്യാം, 7/4 8/4. 7/8. 7/8 എന്താണുള്ളത്, ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഒന്ന് നോക്കി നോക്കുന്നത്, ഓപ്ഷൻ സി കാണണ്ടല്ലോ. അപ്പോൾ സി ആണ് ആൻസർ വരിക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എനിക്ക് തോന്നുന്നു വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് 2+7-5 × 3? ബോർഡ് മാസിന്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും 2 7 9 അല്ലേ. 2+7-5 അതാദ്യം ചെയ്യുക, എത്ര വരും? പിന്നെയാണ് ഇൻറ്റു ചെയ്താൽ മതി. 2 7 9 9 5 പോയാൽ എന്ത് വരും, 4 4 × 3 12 ആൻസർ വന്നു. 12 വളരെ ഈസിയാണ്. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഒരു ക്ലാസ്സിൽ 35 കുട്ടികളുടെ ശരാശരി പ്രായം 15 ആണ്. എന്നിട്ട് എന്താ പറയുന്നത്, അധ്യാപികയുടെ പ്രായം കൂടി ചേർന്നാൽ 16 ആവും. അതായത് 35 ആളുകളുടെ ശരാശരി എന്ന് പറയുന്നതാണ് 15 ആണ്. അധ്യാപികയുടെ പ്രായം കൂടി എന്ന് പറഞ്ഞിട്ടുള്ളത്, അപ്പൊ പുതിയ ശരാശരി എത്രയാണ്? പുതിയ ശരാശരി എന്ന് പറയുന്നത് 16 ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന എന്താണ്, ഇപ്പൊ നിലവിലുള്ള ശരാശരി എടുക്കുക പ്ലസ്, ഇതാണ് ലോജിക്. നിലവിലുള്ള ശരാശരി എടുക്കുക പ്ലസ് എന്നെടുക്കുക, ഇത്രയാണോ ഇപ്പൊ ഉള്ളത്? 15. ഈ 15 ആണ് നമ്മൾ കൂടുതൽ വരിക ശരാശരി, അല്ലെങ്കിൽ എന്താണ് അധ്യാപികയുടെ പ്രായം ഈ 15 കൂടുതൽ വരും. അപ്പൊ നിലവിലുള്ള ശരാശരി പ്ലസ് എത്ര ആളുകൾ ഉണ്ടായിരിക്കും? ഇപ്പോൾ 35 കുട്ടികളും പിന്നെ ടീച്ചറും ഉണ്ടാവുക. ടീച്ചർ ഒന്നല്ലോ, 35 1 36. ഈ 36 ആളുകളിൽ നിന്ന് എന്താണ് ഒന്നാണ് മാറ്റം ഉണ്ടായത്. നോക്കി, 15 ഉള്ളത് 16 ആയി. എന്താണ് മാറ്റം? 1. അപ്പൊ എത്രയുള്ളൂ നിലവിലെ ശരാശരി, അതായത് പഴയ ശരാശരി. ആകെ ആളുകളുടെ എണ്ണം ഇൻറ്റു മാറ്റം, ഇതാണ് ലോജിക്. സ്ഥിരം ചോദിക്കുകയാണെങ്കിൽ ഈ മത്സര പരീക്ഷകൾ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റനാണ്, സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റനാണ്. 15 36 51, ഓപ്ഷൻ സി. 51 ആണ്. 51 എവിടെയാണ് കാണുന്നത്? ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റൻ ഇതേപോലെയാണ്. ഒരാൾക്ക് 1000 രൂപ 8% പലിശ. പലിശയൊക്കെ ചോദിക്കും നമ്മൾ. ഇപ്പൊ പി എസ് സിയുടെ പ്രിലിമിനറി മെയിൻസ് എക്സാമൊക്കെ ആക്കിയിട്ടുണ്ട്, അപ്പൊ മെയിൻസ് എക്സാമിലൊക്കെ വരാം. അതും പ്ലസ് ടു ലെവൽ എക്സാംസിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു നോക്കിയാൽ, പലിശ ശതമാനത്തിന്റെ അപ്ലിക്കേഷനാണ്. 1000 രൂപയാണല്ലോ അല്ലെ. 1000 രൂപ എന്ന് പറയുന്നത് 1000 8% പലിശ നിരക്ക് 2 വർഷം. 2 വർഷം എന്ന് പറയുന്നുണ്ട്. 8 2 വളരെ സിമ്പിളായിട്ട് എടുത്താണ് ഈ ഷോർട്ട് കട്ടിലെ നമ്മളെല്ലാം പറയുന്നത്. 8 2 16. 16% എടുത്താൽ മതി. എന്തിൻ്റെയാണ്? 16% 1000 എടുക്കുക, അതാണ് പലിശ വരും. 16% എത്ര വരിക? 16%. 10% നമുക്ക് എല്ലാവർക്കും അറിയാം, 1000 × 10% 100 ആണ്. 1000 × 6% കൂടി ചേർന്നാലാണ് 16 ആവുക. 6% എത്ര വരിക? 6% നോക്കി, ഇവിടെ 1000 അല്ലേ ഉള്ളത്, 60. 6%, 1% നമുക്ക് അറിയാലോ 10% ആണിത്. 10% 100 ആണ്, 1000 ഉണ്ടോ, 1% 10 60.
അപ്പൊ 160 ആണ് ആകെ 16% വരും. എത്ര രൂപ തിരികെ ലഭിക്കും 2 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്തു, നമുക്ക് കിട്ടുന്ന പലിശ എത്രയുള്ളത്? 160. ആകെ എത്ര ലഭിക്കും? 1860. ഓപ്ഷൻ സി എളുപ്പമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമുക്ക് പറയാം. ഒരു വൃത്തത്തിൽ ആകെ 360 ഡിഗ്രി ഉണ്ടാവും, അത് നമുക്കറിയാലോ. ഈ 360 ഡിഗ്രിന് എന്താ ചോദിച്ചിട്ടുള്ളത്? ഇതിന്റെ ആറിലൊന്ന് എത്രയാണ്? അതാ ചോദ്യം. ഇതിന്റെ അതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കി, ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് ആൻസർ വരും? 60 ഡിഗ്രി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരാൾ വാർക്കപ്പണിക്കായിട്ട് 10 ചട്ടി മണലുണ്ട്, 10 ചട്ടി മണലുണ്ട്, പിന്നെന്താണുള്ളത്? 3 ചട്ടി സിമെന്റ് ഉണ്ട്. നമ്മോട് ചോദിച്ചെന്താണ്? സിമെന്റും മണലും തമ്മിലെ അംശം എന്താണ്? സിമെന്റും മണലും തമ്മിലെ അംശം എന്താണ്? സിമെന്റ് 3, മണൽ 10. 3:10, 3:10 എവിടെയുള്ളത്? ഓപ്ഷൻ എ നോക്കി നിങ്ങൾ, ഓപ്ഷൻ എ 3:10 കാണുന്നുണ്ട്. വളരെ എളുപ്പമാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരു സമചതുര കട്ട, ക്യൂബ്. ക്യൂബൊക്കെ നമുക്കറിയാം, നമ്മൾ ചെറുപ്പത്തിൽ പാമ്പ് കൂണിയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയാ, കട്ടയില്ല ക്യൂബ്, 1, 5, 2, 3, 4 ഒക്കെ എഴുതിയിട്ടുള്ളത്, ഇതാണ് ക്യൂബ് എന്ന് പറയാം. അപ്പൊ ഒരു വശം 3.6 ആണ്, 3.6. വ്യാപ്തം എത്രയാണ് ചോദിച്ചത്? വ്യാപ്തം ചോദിച്ചാൽ നീളം, വീതി, ഉയരം എല്ലാം കൂടി ഒരേ ഒരേപോലെ ആയിരിക്കും ഈ ക്യൂബിന്റെ പ്രത്യേകത. അത് ശരിക്കും നോക്കിയേ, 3 എല്ലാം നോക്കിയേ, 1, 2, 3 എല്ലാത്തിലും 3 ദശാംശമുള്ളത്. ഓപ്ഷൻ എയിൽ 3, ബിയിലും 3, സിയിലും എല്ലാത്തിലും 3 ദശാംശമുള്ളത് കൊണ്ട് നമുക്ക് ഗുണിക്കാതെ കണ്ടുപിടിക്കാൻ ഒരു രക്ഷയില്ല. നമ്മൾ ഒറ്റയുടെ സ്ഥാനത്താക്കം വെച്ച് നോക്കിയാലും അവസാനം 6 വരും. നമുക്ക് ഓപ്ഷൻ എ വേണമെങ്കിൽ ഒഴിവാക്കാം, കാരണം എന്താണ്? 2 വരും. അപ്പൊ തൽക്കാലം നിങ്ങൾ ചെയ്യേണ്ടത് 36 ന് 36 ന് 36 ചെയ്യാൻ 3 പോയിന്റ് കൊടുക്കുക, വേറെ ഒരു രക്ഷയില്ല. 36 സ്ക്വയർ നിങ്ങൾ പഠിച്ചു വെക്കുക. സ്ക്വയറാണ് ഷോർട്ട്കട്ട്. 36 സ്ക്വയർ കാണാൻ 6 6 36. നമ്മൾ വീഡിയോ ഉണ്ട്, ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്വിക്കർ മാത്സ് എജുവോ ക്വിക്കർ മാത്സ് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. 6 36 ഇഷ്ടം 3 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഈ ലോജിക്ക് നിങ്ങൾക്ക് അവിടെ ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത്. 18 18 36 39 39 12 96 വരും. 36 സ്ക്വയർ 12 96 ഇൻറ്റു വീണ്ടും 36 എന്തൊക്കെ വരും? 6 36 ഇഷ്ടമൊക്കെ ചെയ്തു 3 അല്ലേ? 9 8 6 54 3 57 ഇഷ്ടം 5 12 17 ശിഷ്ടം 3 6 1 7 6 3 18 ഇഷ്ടം 3 9 3 27 28 ശിഷ്ടം 2 3 2 എന്താണ്? 6 2 8 ശിഷ്ടമില്ല 3 എല്ലാം പ്ലസ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ 6 വരും. ഫസ്റ്റ് അക്കം നോക്കി, ഇവിടെ 6 വരും. 7 8 15 ശിഷ്ടം 1 7 1 15 1 16 6 5 6 6 5 6 എവിടെയുള്ളത്? ഓപ്ഷൻ ബി ഒന്ന് നോക്കി എല്ലാവരും. ഓപ്ഷൻ ബി, ഓപ്ഷൻ ബിയിലാണ് 6 5 6. നിങ്ങളും ചെയ്ത് നോക്കുക, വേണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ആൻസർ കിട്ടി, ക്യൂബാണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ഇവിടെ. ഇതെന്താ, ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാ ക്വസ്റ്റ്യനും പ്രിലിംസിന് നമുക്ക് മെയിൻസിനും കൂടി യൂസ്ഫുൾ ആവുമല്ലോ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ആവശ്യമാണ്. 64 ന്റെ മുകളിൽ 1/3, ഈ മുകളിൽ 1/3 ഏതെങ്കിലും നമ്പറിന്റെ മുകളിൽ 1/3 തന്നു കഴിഞ്ഞാൽ ക്യൂബ് റൂട്ട് എന്ന് ആലോചിക്കാം. ഇപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് എഴുതുകയാണെങ്കിൽ 9 ന്റെ മുകളിൽ 1/3 തരികയാണ്. അതിന്റെ ലോജിക്ക് എന്താണ്? ക്യൂബ് റൂട്ട് ഓഫ് അല്ലേ, 9 വരില്ലല്ലോ അല്ലേ? ശരിയാണ്, ക്യൂബ് റൂട്ട് 9 ഇല്ല, 27 ആണെന്ന് വിചാരിക്കാം. 27 ന്റെ മുകളിൽ, 9 അല്ല, 8 ആണെന്ന് വിചാരിക്കും. 27 ന്റെ മുകളിൽ 1/3 തരികയാണ്. 27 ക്യൂബ് റൂട്ട് കിട്ടും, 9 ക്യൂബ് റൂട്ട് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ മാറ്റി പറഞ്ഞത്. 27 ആകുമ്പോൾ 3 വരും. ഇനി ഞാൻ വേറൊരു സംഖ്യ പറയാൻ വിചാരിക്കാം. ഒരു 144 ഹോൾ റേസ്ഡ് 1/2. 1/2 എന്നുള്ള സ്ക്വയർ റൂട്ട് ആണ്. 1/3 ക്യൂബ് റൂട്ട്, 1/2 സ്ക്വയർ റൂട്ട്, 1/3 ക്യൂബ് റൂട്ട്, അങ്ങനെ പഠിച്ചു വെക്കുക. അപ്പൊ 64, ഫസ്റ്റ് 64 ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ, 64 ഹോൾ റേസ്ഡ് 1/3 ഉണ്ട്. അപ്പൊ അതെന്താണ്? ക്യൂബ് റൂട്ട് ആണ്. ക്യൂബ് റൂട്ട് ഓഫ് 64 എന്ന് പറയുന്നത് 4. ഫസ്റ്റത്തെ ഫസ്റ്റ് വൺ നമുക്ക് 4 4 ഇൻറ്റുണ്ട് കേട്ടോ, ബാക്കി നമുക്ക് എഴുതാം, കണ്ടുപിടിക്കാം. 4 ഇൻറ്റുണ്ട്. ഇനി ഇവിടെ ഉള്ള കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 8 മാത്രം ഒരു പ്രശ്നമുള്ളൂ. 8 എന്ന് പറയുന്നത് എന്താണ്? 3 4/3 ഉള്ളത്. അത് കണ്ടുപിടിക്കാൻ കുറച്ച് സമയം എടുക്കും. വേറെ എന്താണ്? ലോജിക്ക് തന്നെ പഠിക്കണം. ശരി, അപ്പൊ ശരിക്കും 8 ഈ താഴെയുള്ള 3 ഒഴിവാക്കിയ എളുപ്പമല്ലേ? താഴെയുള്ള 3 ഒഴിവാക്കി കഴിഞ്ഞാൽ 8 4 ആയി. 8 4 ഈ ലോജിക്കിൽ എളുപ്പമാണ്. അപ്പൊ ഞാൻ എന്ത് ചോദിച്ചാൽ, ഈ 3 ഒഴിവാക്കാൻ വേണ്ടി 2 ന്റെ ക്യൂബാണ് 8 ഇൻറ്റു 4/3 ആക്കി വെച്ചു. ഇൻറ്റു 4/3 ആക്കി വെച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 ക്യൂബ് ഹോൾ റേസ്ഡ് 4/3. അത് എന്തിനാണ്? ഈ താഴെയുള്ള 3 കളയാനാ. എങ്ങനെ 3 കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഘാതം 3 × 4/3 3 × 4/3 ഈ 3 ഉം 3 ഉം കട്ട് ചെയ്തപ്പോ 2 ഘാതം 4 നോക്കി ഒന്ന് ആലോചിച്ചു. ഇതാണ് ഇപ്പൊ സ്റ്റെപ്പ്, നമുക്ക് പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കാം.
എട്ട് റേസ് ടു നാല് ബൈ മൂന്നിൽ ഈ മൂന്ന് കളയാനെ നമ്മൾ നോക്കിയില്ല. മൂന്ന് കളയണമെങ്കിൽ താഴെ മൂന്നിന്റെ പവറിൽ ഒന്ന് എഴുതി വെക്കുക. നമ്മളൊക്കെ വീഡിയോസ് പണ്ട് ചെയ്തതാണ് തെങ്ങുകൾ ഒന്ന് കണ്ടു നോക്കുക. ടു ക്യൂബ് ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് രണ്ടേ ഘാതം നാല്. അപ്പോൾ എന്ത് വരും? രണ്ടേ ഘാതം നാല് വരും. ഇത് കിട്ടിയല്ലോ, രണ്ടേ ഘാതം നാല് നമുക്ക് ഇവിടെ കിട്ടി. എന്തിൻ്റെയാണ്? എട്ട്. അതവിടെ കിട്ടെ, രണ്ടേ ഘാതം നാല് നമുക്ക് ഇവിടെ കിട്ടി. ഇനി ഇവിടെ നോക്കിയേ, ട്വന്റി സെവന്റെ മുകളിൽ മൈനസ് വൺ ബൈ ത്രീ ആണ്. ട്വന്റി സെവന്റെ മുകളിൽ മൈനസ് വൺ ബൈ ത്രീ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, താഴെ ഇവിടെ ട്വന്റി സെവൻ വൺ ബൈ ത്രീ ആക്കി വെച്ചു. ഇൻഡു എന്താക്കി വെച്ചു ഇവിടെ, നമുക്ക് ഇവിടെ എന്ത് വരും, ഇവിടെ തേർട്ടി സിക്സ് വൺ ബൈ ടു. മൈനസിൽ താഴെ താഴേക്കാണ് വരും, കൃത്യങ്ങളിലാണ്. അപ്പൊ നാല് ഇൻഡു രണ്ടേ കാതം നാല് എന്ന് പറയുമ്പോ തന്നെ എന്ത് വരും, നിങ്ങൾ നാല് ചോക്കി പതിനാറ് വരും കേട്ടോ. രണ്ടേ കാതം നാല്, രണ്ടേ നാല് പ്രാവശ്യം വെച്ചാൽ പതിനാറ് വരും. ബൈ ഇരുപത്തേഴ് എന്തിന്റെ ക്യൂബാണ്, മൂന്നിന്റെയാണ്. മുപ്പത്തി ആറ് എന്തിന്റെ, വൺ ബൈ ടു അല്ലേ, വൺ ബൈ ടു സ്ക്വയർ വരും, ആറ് വരും. അപ്പൊ ഇങ്ങനെ വന്ന സ്ഥിതിക്ക് നമുക്ക് ആറിന്റെ പകുതി എടുത്തു മൂന്ന്, നാലിന്റെ പകുതി എടുത്തു രണ്ട്. അപ്പൊ എന്ത് വരും, മുപ്പത്തിരണ്ട് ബൈ ഒമ്പത്. ഓപ്ഷൻ സി ഇല്ലേ, ഒന്നാലും ചോക്കി ഓപ്ഷൻ സി മുപ്പത്തിരണ്ട് ബൈ ഒമ്പത്. വീഡിയോ ആണെങ്കിൽ ഒന്നുകൂടി റിവൈസ് ചെയ്ത് നിങ്ങൾക്ക് കണ്ടു നോക്കാം. വീഡിയോ കാണാനുള്ള ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് ഉണ്ട്, അതുകൊണ്ട് റിവൈസ് ചെയ്ത് കണ്ടു നോക്കാം എന്നുള്ളതാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ് കൃത്യങ്ങൾ. ഇത് വലിയ കോംപ്ലിക്കേഷൻ ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അറുന്നൂറ്റി ഇരുപത്തഞ്ചിന് എന്താറിയാം. അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ ആണ്, എല്ലാവർക്കും അറിയാം. ഒട്ടുമിക്ക മത്സര പരീക്ഷയ്ക്ക് പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ അഞ്ചിന്റെ മുകളിൽ എഴുതിയിട്ടുള്ളത്. അഞ്ചിന്റെ മുകളിൽ എങ്ങനെ എഴുതാം, ആലോചിച്ച് നോക്കി. അഞ്ചിന്റെ സ്ക്വയറിൽ ഇരുപത്തി അഞ്ച്, അതിന്റെ മുകളിൽ ഒരു സ്ക്വയർ കൂടി ഇവിടെ വരും. നോക്കി അഞ്ചിന്റെ സ്ക്വയർ ഹോൾ സ്ക്വയർ. അതായത് അഞ്ചിന്റെ ഇവിടെ നമ്മൾ ഗുണിച്ചില്ലേ നേരത്തെ, ഗുണിച്ച മുതൽ രണ്ട് ഇൻറ്റു രണ്ട് നാല്, അഞ്ചേ ഘാതം നാലാണ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, അഞ്ചേ ഘാതം ത്രീ എക്സ് മൈനസ് ടു ആണ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച്. അപ്പൊ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുകയാണെങ്കിൽ അഞ്ചേ ഘാതം നാല് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച്, അഞ്ചേ ഘാതം മൂന്ന് എക്സ് മൈനസ് ടു അറുന്നൂറ്റി ഇരുപത്തി അഞ്ച്. അപ്പൊ ഈ അഞ്ചിന്റെ മുകളിലുള്ള ഈ നാലിന് എന്താക്കി വെക്കാം, മൂന്ന് എക്സ് മൈനസ് ടു ആക്കി വെക്കാം. അപ്പൊ എന്താവും, ഈ മൈനസും പ്ലസും ഒക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരികയാണ്, ഈ മൈനസ് രണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, നാലും രണ്ട് ആറാണ് മൂന്ന് എക്സ്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്താണ്, ആറ് ബൈ മൂന്ന് രണ്ട്. എക്സ് രണ്ട് എവിടെയാണ്, ഓപ്ഷൻ ഡിയിൽ ആൻസറിലുണ്ട്, എക്സ് രണ്ടാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കിയാൽ നിങ്ങൾ, സോ അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് നാല്, രണ്ട് നാല് രണ്ട് ആറ് പതിനാല് ഇരുപത്തി ആറ്. എന്ത് പ്ലസ് ചെയ്തു, നാല് പ്ലസ് ചെയ്തു, എട്ട് പ്ലസ് ചെയ്തു, പന്ത്രണ്ട് പ്ലസ് ചെയ്തു, അടുത്തെന്ത് പ്ലസ് ചെയ്യുന്നു, നാലും എട്ടും പന്ത്രണ്ടും നാലും പതിനാറ്, പതിനാറ് പ്ലസ് ചെയ്യും ഇരുപത്തി ആറ് പത്ത് മുപ്പത്തി ആറ് നാൽപ്പത്തിരണ്ട്. നാൽപ്പത്തിരണ്ടിൽ തുടങ്ങുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ എ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പ്ലസ് ചെയ്ത് വെക്കാം, പതിനാറ് ഇരുപത് അറുപത്തിരണ്ട് ശരി തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. അടുത്തതും വളരെ സിമ്പിളാണ്, നമുക്കിവിടെ ഒറ്റയാനെ കണ്ടുപിടിക്കാൻ, സമചതുരം ഗോളം ത്രികോണം പഞ്ചഭുജം ഗോളമാണ് ആൻസർ. എന്തുകൊണ്ടാണ് ഗോളം എന്ന് വരുന്നത്, ഈ ടു ഡയമെൻഷൻ ത്രീ ഡയമെൻഷൻ എന്നൊക്കെ ത്രികോണമൊക്കെ നമുക്ക് വരയ്ക്കാം, ഒരു ചിത്രത്തിന്റെ ഒരു പേപ്പറിൽ വരയ്ക്കാൻ പറ്റും, ഗോളം നമുക്ക് പേപ്പറിൽ വരയ്ക്കാൻ പറ്റൂല. അപ്പൊ ഇത് തന്നെ നിങ്ങൾ നോക്കി, ഈ ഒരു ക്വസ്റ്റിന്റെ വൈറ്റ് ഷെയ്ഡ് കാണാൻ എന്താണ്, ഒരു ചതുരമാണുള്ളത്. അപ്പൊ അതൊക്കെ ചിത്രത്തിൽ വരയ്ക്കാൻ പറ്റും, ടു ഡി ത്രീ ഡി എന്നൊക്കെ പറയും. അപ്പൊ അത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി, പേപ്പറിൽ വരയ്ക്കാൻ പറ്റുന്നതാണ് സമുദ്രം വരയ്ക്കാം, ത്രികോണം പഞ്ചഭുജമൊക്കെ വരയ്ക്കാം, ഗോളം പേപ്പറിൽ വരയ്ക്കാൻ പറ്റില്ല. അതിന് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഗോളം വരയ്ക്കാൻ പറ്റില്ല. മൈനസ് എട്ട് മൈനസ് അഞ്ച്, ഈ മൈനസ് എട്ട് ഈ മൈനസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഈ മൈനസ് ഇവിടെ കിടക്കുന്ന സാധനം, ഇത് ഉള്ളിലോട്ട് പോകുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് ഫൈവ് എന്ത് വരും, മൈനസ് ഇൻറ്റു മൈനസ് ഫൈവ് ഒന്ന് എഴുതി നോക്കാം. നമുക്ക് ഇവിടെ നിന്ന് എഴുതി നോക്കട്ടോ, മൈനസ് എട്ട് മൈനസ് വീണ്ടും എന്താണ് മൈനസ് പറയുമ്പോൾ പ്ലസ് അഞ്ച് വരും. പിന്നെന്ത് വരും, ഇവിടെ പ്ലസ് ഉള്ളത് പ്ലസും മൈനസും ചേരുമ്പോൾ, പ്ലസും മൈനസും ചേരുമ്പോൾ മൈനസ് ഏഴ് ഇതാണ് വരും. മൈനസും മൈനസും ഗുണിച്ചു കഴിഞ്ഞാൽ ഇവിടെ മൈനസ് എട്ട് ഉണ്ടത് ഓക്കെയാണ്, മൈനസും മൈനസും പ്ലസ് ആയി, മൈനസും പ്ലസും മൈനസ് ആയി ഒന്ന് എഴുതി വെച്ചോളൂ. മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുമ്പോൾ എന്തായി, പ്ലസ് ആയി. നമ്മളിപ്പോൾ ചെയ്ത കാര്യമാണ്, മൈനസ് ഇൻറ്റു പ്ലസ് എന്തായി, മൈനസ് രണ്ടും എഴുതി വെച്ചാൽ വളരെ എളുപ്പമാണ്. അപ്പം എന്തായി, മൈനസ് എട്ടും അഞ്ചും. കൺഫ്യൂഷൻ ആവുന്നില്ല ചില ആൾക്കാർക്ക്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ് മൈനസ് എട്ട് പ്ലസ് അഞ്ച് മൈനസ് ഏഴാണല്ലോ കിട്ടിയത്. അപ്പൊ എന്ത് വരും ഇവിടെ, എട്ടെന്ന് അഞ്ച് കുറയ്ക്കുക, അഞ്ചിന് എട്ട് കുറയ്ക്കാൻ പറ്റില്ലല്ലോ, എട്ടെന്ന് അഞ്ച് കുറച്ചിട്ട് മൈനസ് കൊടുക്കുക. അപ്പൊ എന്ത് വരും, എട്ടെന്ന് അഞ്ച് കുറച്ചാൽ മൂന്ന് മൈനസ് മൂന്ന് വരും, ശരിയാണല്ലോ. അതെ, എട്ടെന്ന് അഞ്ച് കുറച്ച് മൂന്ന് മൈനസ് മൂന്ന് മൈനസ് ഏഴ് മൈനസ് പത്ത്.
കോംപ്ലിക്കേറ്റഡ് ആവും ഈ ഒരു ബേസിക് പഠിക്കാത്ത ആൾക്കാർക്ക് ഉണ്ടെങ്കിലും. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമാണ് മൈനസ് മൂന്ന്, മൈനസ് ഏഴ്, മൈനസ് പത്താണ് വരിക. സോ അടുത്ത ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ്. 2 മണിയാകുമ്പോൾ ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും കോർണറിൽ എത്ര? കഴിഞ്ഞ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വർക്കൗട്ടിൽ നമ്മൾ പറഞ്ഞത് കൃത്യം ആംഗിൾ ആണെങ്കിൽ 2 മണിയല്ലേ, 12 ആണ് കേട്ടോ, 1, 2 കൃത്യം ആകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. കൃത്യം ഇങ്ങനെ എത്ര 30 ഉണ്ട് നോക്കിയാൽ മതി. ഓരോ ചെറിയ അളവും ഓരോ ചെറിയ കോണളവും 30 ആണ് ക്ലോക്കിലെ. ഓരോ ചെറിയ ഈ ചെറിയ ചെറിയ കോണളവ് 2 മണിയാകുമ്പോൾ 2, 2 30 ഉണ്ടാവും, 60, ഓപ്ഷൻ സി ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ, നമുക്കിവിടെ ചെയ്തു നോക്കാൻ വളരെ എളുപ്പമാണോ? ആദ്യം നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നെ ഇത് വരച്ചു വെക്കുക. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്. സോ വടക്ക് തെക്ക് എന്നൊക്കെ വരച്ചു. 6 കിലോമീറ്റർ കിഴക്കോട്ട് യാത്ര ചെയ്തു, 6 കിലോമീറ്റർ ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് കിഴക്കോട്ട് യാത്ര ചെയ്തു. അതിനുശേഷം വടക്ക് തിരിഞ്ഞ് 8 കിലോമീറ്റർ നോക്കി, വടക്ക് തിരിഞ്ഞ് 8 കിലോമീറ്റർ കുറച്ചുകൂടി വലുതാക്കി വരച്ചു വെക്കട്ടൊക്കെ. ഇതാണ് കണ്ടുപിടിക്കുന്നത്. നോക്കി അയാളുടെ വീട്ടിൽ നിന്ന്, ചോദ്യം കൃത്യമായിട്ട് വായിച്ചു, എന്നാൽ അയാളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ഏറ്റവും കൂടുതൽ ദൂരം ഇതാണ് ചോദിക്കുന്നത്. ഇത് കർണമാണ്. കർണം കണ്ടുപിടിക്കണമെങ്കിൽ റൂട്ട് ഓഫ് പാദം സ്ക്വയർ, 6ന്റെ സ്ക്വയർ എത്രയാണ്? പാദം സ്ക്വയർ 36 പ്ലസ് 8ന്റെ സ്ക്വയർ ലംബം സ്ക്വയർ 64. റൂട്ട് രണ്ടു കൂടി പ്ലസ് ചെയ്യുമ്പോൾ 100, 36 64 പ്ലസ് ചെയ്യുമ്പോൾ റൂട്ട് 100. 10 ആൻസർ വളരെ സിമ്പിൾ ആണ്, 10 ഉണ്ട്, ഓപ്ഷൻ ബി ആണ്. നമുക്ക് നമുക്കിവിടെ ഓപ്ഷൻ ബി എന്ന് എല്ലാവരും നോക്കി, ഓപ്ഷൻ ബി 10 കിലോമീറ്റർ. എന്തായാലും എ ഡി എച്ച് എം നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. എ 1 ആണ് സ്ഥാനവില, ഡി 4 ആണ്, എച്ച് 8 ആണ്, എം 13 ആണ്. എ ബി സിയുടെ സ്ഥാനവില എഴുതി വയ്ക്കുക. 1, 4, 8, 3 ഇങ്ങനെ ശ്രേണി വരിക എന്നിരിക്കുക. 1, 4, 8, 3 നാലു ചോദിക്കുക. 1, 4, 8, 3 കേട്ടോ, 13 ആണ്. പ്ലസ് 3, പ്ലസ് 4 അല്ലേ ഇവിടെ വന്ന്, പ്ലസ് 5. അടുത്ത 13, 6, 19. എസ് 19, എസ് ആണ് 19 ആൻസർ ആയി. ഇത് ജസ്റ്റ് എ ബി സി ഡി നിങ്ങൾ എഴുതി വെച്ചാൽ തന്നെ ആൻസർ കിട്ടും എന്നുള്ളതാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. ഇനി അച്ഛനെയും മകനെയും കുറിച്ച് കുറെ കാര്യങ്ങളുണ്ട്. പി ക്യുവിന്റെ മകനാണ് ഒരു ചോദ്യമാണ്, നിങ്ങൾ മനസ്സിലാക്കുക. പി ക്യുവിന്റെ മകനാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം റിലേഷനിൽ? പി എന്ന് പറയുന്നതാണ് ക്യുവിന്റെ മകനാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇത് തൽക്കാലം ഞാൻ വായിച്ചു വരുന്നുണ്ട്, ഒരു കൃത്യമായ രീതിയിൽ ഒന്നുകൂടി വരയ്ക്കുകയാണ്. പി ക്യുവിന്റെ മകനാണ്. അപ്പൊ ക്യു ഇവിടെ വരച്ചു വെച്ചു, മക്കൾ താഴെയുണ്ടോ? പി പി ക്യുവിന്റെ മകനാണ്. പി പ്ലസ് ഇട്ട് വെച്ചു, ആൺകുട്ടിയൊക്കെ പ്ലസ് ഇട്ട് വെച്ചു ഞാൻ, പ്ലസ് മെയിൽ മൈനസ് ഫീമെയിൽ എന്ന രീതിയിലാണ് കൊടുക്കുന്നത്. പി ക്യുവിന്റെ മകനാണ്. ഇനി 6 ക്യുവിന്റെ പിതാവാണ്. നോക്കി 6 ക്യുവിന്റെ അച്ഛനാണ് ഇവിടെ കൊടുത്തു, 6 ക്യുവിന്റെ അച്ഛനാണ്. എസ് എന്നത് ക്യുവിന്റെ മകളാണ്. നോക്കി പക്ഷെ നോക്കി പറയാൻ, നമുക്ക് എന്താണ് പി അല്ലേ, പി എന്നത് ക്യുവിന്റെ മകനാണെന്ന് പറഞ്ഞു നോക്കാം. അടുത്തത് പിന്നെന്താണ്, 6 എന്നത് ക്യുവിന്റെ പിതാവാണ് എന്ന് പറഞ്ഞു. ഇനി ക്യുവിന്റെ മകളാണ്, നോക്കി എസ് എസ് ക്യുവിന്റെ മകളാണ്. എസ് ക്യുവിന്റെ മകളാകുമ്പോൾ താഴെ വരും, എസ് എസ് മൈനസ് വരും. ഓക്കെ, ഇത് എവിടെ എങ്ങനെ കണക്ട് ചെയ്യുന്നു ആലോചിച്ച് നോക്കി, എസ് എങ്ങനെ കണക്ട് ചെയ്യുന്നതാണ്. ഇവിടെ ക്യു ഉണ്ട്, ഇവിടെ പി ഉണ്ട്, ക്യുവിന് താഴെ പി ഉണ്ട്. നോക്കി ക്യുവിന് താഴെയാണ് പി വരും, പി പ്ലസ്. അപ്പൊ ക്യുവിന് താഴെ പി ഇത് ശരിക്കും മനസ്സിലാവണം. ബ്ലഡ് റിലേഷൻ വീഡിയോ എന്തായാലും ചെയ്യാം. എന്തായാലും ആൻസർ സഹോദരനും സഹോദരിയും എന്നുള്ളതാണ് ആൻസർ. സഹോദരൻ സഹോദരി. നമ്മുടെ വാട്സപ്പ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ, നമ്മുടെ എന്താണ് ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ അവിടെ പറയുന്നതാണ്. വാട്സപ്പ് ക്ലാസ്സുകൾ നമുക്കുണ്ട്, ബ്ലഡ് റിലേഷൻ ഒക്കെ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആവശ്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും നമ്മൾ ക്ലാസ്സുകളുണ്ട്. എന്തായാലും നോക്കാം. 2 സംഖ്യകൾ തുക 90, തുക 90 വ്യത്യാസം 42 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വ്യത്യാസം 42 വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടുക. എക്സ് പ്ലസ് വൈൻ്റെ ആവശ്യമുണ്ടോ? എക്സ് മൈനസ് വൈൻ്റെ ഒന്നും ആവശ്യമില്ല. രണ്ടും കൂടി കൂട്ടുക, 2, 9, 4, 13 132 കൂട്ടിയിട്ട് പകുതി എടുത്താൽ വലിയ സംഖ്യ. വലിയ സംഖ്യ എന്താണ്? 132 പകുതി 66, 2 സെക്കൻഡ് കൊണ്ടാണ് ആൻസർ, ഓപ്ഷൻ സി. അപ്പൊ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്? ഇത്തരം ട്രിക്സ് നമ്മുടെ വീഡിയോയിൽ അല്ലെങ്കിൽ ക്ലാസ്സുകളൊക്കെ പറയുന്നുണ്ടോ? നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് പറയാം, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. എന്തായാലും 4 സെന്റിമീറ്റർ ആരമുള്ള ഒരു ഗോളമുണ്ട്, വലിയൊരു ഗോളം. ഇതൊരുക്കിയിട്ട് 2 സെന്റിമീറ്റർ ചെറിയ ഗോളം ഉണ്ടാക്കുകയാണ്, എത്ര ഗോളം കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലോജിക് എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. അപ്പൊ നമ്മൾ വലിയ ഗോളത്തിന്റെ വ്യാപ്തം എടുക്കുക. ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ പറയണമെന്നായിരിക്കും, ഒരു വലിയൊരു സ്ഥലത്ത് നമ്മൾ എന്താണ് ഒരു കല്ല് പതിക്കണം എന്ന് വിചാരിക്കുക. ചെറിയ ചെറിയ കല്ലുകൾ പതിക്കണം എന്ന് വിചാരിക്കുക, ഇതാണ് പതിക്കേണ്ടത്, ചെറിയ ചെറിയ കല്ലുകൾ. അപ്പൊ നമ്മൾ എന്തെടുക്കുന്ന വെച്ചാൽ ഇവിടെയുള്ള മൊത്തം അളവെടുക്കും, ബൈ എന്തെടുക്കും ഈ ഒരു ചെറിയ ഭാഗത്തിന്റെ അളവെടുക്കും. അങ്ങനെയാണ് നമ്മൾ നോക്കുക, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവണം. അതേപോലെ വലിയ ഗോളത്തിന്റെ വ്യാപ്തം ബൈ ചെറിയ ഗോളത്തിന്റെ വ്യാപ്തം.
അപ്പൊ വലിയ കോണത്തിന്റെ വ്യാപ്തം ബൈ ചെറിയ കോണത്തിന്റെ വ്യാപ്തമാണ് ആൻസർ വരുന്നത്. അതിൽ വ്യാപ്തം എന്താണ്? 4/3 πr³. ശരിക്കും രണ്ട് ഗോളത്തിന്റെ വ്യാപ്തങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4/3 ഉം 4/3 ഉം കട്ടായി പോകും, ഈ പൈയും പൈയും കട്ടായി പോകും. പിന്നെ എന്താ ഉണ്ടാവുക? വലിയ ഗോളത്തിന്റെ ആരത്തിന്റെ ക്യൂബ്, വലിയ ഗോളത്തിന്റെ ആരത്തിന്റെ ക്യൂബ് R1 R2 ഒക്കെ ആയിട്ട് നമുക്ക് എടുക്കാം. വലിയ ഗോളത്തിന്റെ ആരത്തിന്റെ ക്യൂബ് എത്രയാണ്? 4 ക്യൂബ് ബൈ ചെറിയ ഗോളത്തിന്റെ ആരം നോക്കി 2 അല്ലേ, 2 2 ക്യൂബ്. വളരെ എളുപ്പമാണ്, ഇതാണ് അതിന്റെ ആൻസർ വരുക. 4 × 4 × 4 ബൈ 2 × 2 × 2 ക്യൂബ് എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ 2 2 4 പോയി, 4 ന്റെ പകുതി 2 2 4 8 ഓപ്ഷൻ കെ. വളരെ എളുപ്പമാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരാൾ വീട്ടിൽ നിന്നും കാറിൽ 100 കിലോമീറ്റർ അകലെ നഗരത്തിലേക്ക് 4 മണിക്കൂർ കൊണ്ടും തിരിച്ച്, ഇതിപ്പോ വീടാന്ന് വിചാരിക്കാം, ഇത് വീട്ടിൽ നിന്നാണ് ഇയാൾ അങ്ങോട്ട് പോയി, 100 കിലോമീറ്റർ ആണ് അങ്ങോട്ട് പോയത്, ഇത്ര സമയം കൊണ്ടാണ്, 4 മണിക്കൂർ കൊണ്ട് തിരിച്ചു വന്നു. ഇതാണ് ഓഫീസ് കേട്ടോ, ഇത് വീട്, ബി നിരീക്ഷിക്കുന്നുണ്ട്. തിരിച്ചു ഓഫീസിൽ നിന്ന്, ഓഫീസോ നഗരോ ടൗൺ ടൗൺ ആണല്ലേ, ഓക്കെ ടൗൺ ആണെന്ന് വിചാരിക്കുക, ഓഫീസിന് ഏതല്ല അല്ലെങ്കിൽ ഓഫീസ് എന്ന് ചോദിച്ചോ, ടൗണിലാണ് ഓഫീസ്. തിരിച്ച് ഇങ്ങോട്ട് വന്നത് 100 കിലോമീറ്ററിനാണ് തിരിച്ചു വന്നത്, എത്ര മണിക്കൂർ കൊണ്ടാണ്? 6 മണിക്കൂർ. ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി, തിരിച്ചു വീട്ടിലേക്ക് 6 മണിക്കൂർ കൊണ്ടാണ് വന്നത്. ശരാശരി വേഗത കാണാൻ പല ആളുകളും 2ab/a+b പഠിച്ചിട്ടുണ്ടാവും. 2 സ്പീഡ് കിട്ടുകയാണെങ്കിൽ, പക്ഷെ ഇവിടെ സ്പീഡ് കണ്ടുപിടിക്കേണ്ട ഒരാവശ്യമില്ല. ആകെ ദൂരം ബൈ ആകെ സമയം, ഇതാണ് ഇതിന്റെ ലോജിക്ക്. ആകെ സമയം എത്ര ഉണ്ടാവുക? ആകെ സമയം ഉണ്ടാവുക 6 ഉം 4 ഉം 10 മണിക്കൂറിനുള്ളിൽ എത്തിയത്. ആകെ ദൂരം എന്താ ഉണ്ടാവുക? 100 ആണോ 200 ആണോ? 100 അല്ല 200 ആണ് അയാൾ സഞ്ചരിച്ചത്. ആകെ സമയം 10 മണിക്കൂർ കൊണ്ട്. ആൻസർ എന്താണ്? 20 ആൻസർ വരും. 20 എവിടെയുള്ളത്? ഓപ്ഷൻ ഡി ഒന്ന് നോക്കിച്ചിരിക്കും. 20 എന്താണ്? ശരാശരി വേഗത, അതന്നെയാണ് ചോദിച്ചത്. അപ്പൊ എന്താ ആൻസർ വരും? 20 എന്നാണ് ആൻസർ വരും. ആവറേജ് സ്പീഡ് കാണാൻ ഇങ്ങനെയും ചെയ്തു വെക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി, 252/378 ലഘുരൂപം എന്താ? ചെറുതാക്കി എഴുതാം നമുക്ക് കൂടുതൽ. ഇത് രണ്ടും നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താ മനസ്സിലാവും? അക്കങ്ങൾ തമ്മിലൊന്ന് കൂട്ടി നോക്കി, 2 + 5 + 2 അക്കങ്ങൾ തമ്മിൽ വെറുതെ കൂട്ടി നോക്കുക, 3 + 7 + 8 കൂട്ടുമ്പോൾ മുകളിൽ എന്ത് വരും? ഇത് ചെറിയ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഹരണ സാധ്യത ചെക്ക്, 7 2 9, ഇവിടെ 9 വന്നു, ഇവിടെ 10 8 18. അപ്പൊ എന്തായാലും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നോക്കി അക്കങ്ങളുടെ തുക 9 18 അല്ലേ, 9 മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 252 ആദ്യം 9 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഞാൻ ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സോ എന്ത് വരും? 2 9 18 7 72. പിന്നെ എന്ത് വരും? 9 8 72. നോക്കി 9 8 72 28 വന്നു മുകളിലിട്ടോ, 28 മുകളിൽ, അതായത് 252 പകരം ഞാൻ 28 എഴുതിച്ചോണ്ട്. ഇനി 378 ഞാൻ ഡിവൈഡ് ചെയ്യാണ് എത്ര കൊണ്ട്? 9 കൊണ്ട്. 9 4 36 1 18 ഇങ്ങനെ ചെയ്യണമെന്നില്ല. 2 42 28/42 ഓപ്ഷനിലുണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാല് ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാണോ? 4 കൊണ്ട്. 4 കൊണ്ട് പറ്റുമോ? സംശയമാണ്, 4 കൊണ്ട് പറ്റുമെന്നുള്ളൂ. 28 42 ഇങ്ങനെ ആലോചിക്കുന്നു. നോക്കിയേ, 7 കൊണ്ടാണോ 6 കൊണ്ടാണോ? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം രണ്ടിനെയും. നോക്കി 7 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 7 4 28 7 6 42. നോക്കി 7 4, വേറെ എന്തെങ്കിലും ചെയ്യാം എനിക്ക് തോന്നുന്നു. 14 കൊണ്ടൊക്കെ ചെയ്യാം, തൽക്കാലം നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നു ഇപ്പൊ തോന്നിയാണ് 14 കൊണ്ട് ചെയ്യാന്നു. എന്തായാലും കട്ടി വരുമ്പോ എന്ത് വരും? 4 ന്റെ പകുതി 2 2/3 എന്ത് വരും? ഓപ്ഷൻ ബി ആണ് ആൻസർ വരും. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു എക്സാമിന് പ്രിസം ഓഫീസ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും നമുക്ക് ഉണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കുക, അതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക കൃത്യമായിട്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ സീരീസിൽ നിങ്ങൾക്ക് കാണാം കംപ്ലീറ്റ് ആയിട്ട്. ചോദ്യം കാണുമ്പോൾ കുറച്ച് പ്രയാസം തോന്നാം, പക്ഷെ നമുക്ക് ഈസി ആയിട്ടുള്ള ഈ ഒരു മെത്തേഡിലൊക്കെ നമുക്ക് ചെയ്തു നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കാം. ഒരു സമാന്തര ശ്രേണിയിൽ നിങ്ങൾക്ക് ചോദ്യം കാണാം. ഒരു സമാന്തര ശ്രേണിയിൽ തുടർച്ചയായ ആദ്യത്തെ 25 പദങ്ങളുടെ തുക 750 ആയാൽ 13ാമത്തെ പദം എത്ര? അതായത് ഒരു AP എന്നൊക്കെ വിചാരിക്കും നമ്മൾ, സമാന്തര ശ്രേണി ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ ശരിക്കും ഇത് നോക്കുകയാണെങ്കിൽ ആവറേജിന്റെ ക്വസ്റ്റ്യനാണ്. അതായത് ശരാശരി എന്നുള്ള ഏരിയ എന്നുള്ള ചോദ്യമാണ് നമ്മൾ മനസ്സിലാക്കുക. എങ്ങനെ ചോദ്യമാണ് മനസ്സിലാക്കണം? അതായത് തുടർച്ചയായിട്ടുള്ള എത്ര ടേം പറയും, അല്ലെ 25 പദം തന്നിട്ട് നമ്മൾ തുക തരും, 750 തന്നിട്ട് നമ്മോട് ചോദിക്കും, 13ാമത്തെയോ അല്ലെങ്കിൽ 14ാമത്തെയോ പദമൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ മനസ്സിലാക്കണം, ഇതൊരു AP ക്വസ്റ്റ്യൻ അല്ല, ആവറേജിൽ ശരാശരിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ചെയ്യാന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. 25 പദങ്ങളുണ്ട്. ശരിക്കും ആലോചിച്ച് നോക്കി, 25 എണ്ണം നമ്മുടെ സമാന്തര ശ്രേണി അല്ലേ, 25 ടേം ഉണ്ട്, ടോട്ടൽ 25 എണ്ണം ഉണ്ട്.
അപ്പൊ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞതാണ് 13. ശരിക്കും ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നോക്കി ഇവിടെ 12 പദങ്ങൾ ഫസ്റ്റ് ഉണ്ട്, 12 പദങ്ങൾ ലാസ്റ്റ് ഉണ്ട്. ഈ നടുക്കുള്ള പദമല്ലേ 13-ാമത്തെ അല്ലേ, 13th ടേൺ എന്ന് വെച്ചെന്നാണ് കറക്റ്റ് നടുവിലുള്ള നമ്പർ ആയിരിക്കും. അതായത് ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു 11 പദങ്ങളുടെ അല്ലേ തുക തരും, 11 പദങ്ങളുടെ തുക എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഒരു 5-ാമത്തെ പദം ചോദിക്കുകയാണ് അല്ലെ, 5-ാമത്തെ ഒരു 6-ാമത്തെ പദം ചോദിക്കാൻ വിചാരിക്കാം. നോക്കി ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കി, 5 പദം ഇവിടെ ഉണ്ട്, 5 ടേം ഉണ്ട്, കറക്റ്റ് നടുവിലുള്ള ടേം ആയിരിക്കും 6-ാമത്തെ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റൻ ഒക്കെ നമ്മൾ വരുമ്പോൾ മനസ്സിലാകുന്നതാണ് നടുവിലുള്ള ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരിക്കും നടുവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആവറേജ് അല്ലേ നടുവിലുള്ളത്. അതായത് നമ്മൾ കുറെ നമ്പേഴ്സ് വരും അതിന്റെ കറക്റ്റ് നടുവ് എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്. അപ്പൊ ആവറേജ് കണ്ടുപിടിച്ച ആൻസർ ആയി. അതായത് കൃത്യമായിട്ട് മനസ്സിലാക്കണതാണ് ഇത് മൊത്തം 25 എണ്ണം ഉണ്ട്. 25 എണ്ണത്തിൽ നമ്മോട് ചോദിച്ചത് എന്താ ഉള്ളത്, മൊത്തം കൂട്ടിയതാണ് കേട്ടോ ചോദിച്ചത്, 750 തന്നിട്ടുണ്ട്. ഈ 750 നമ്മോട് ചോദിച്ചിട്ടുള്ള എന്താണ്, 13 നടുക്കിലുള്ള നമ്പറാ ചോദിച്ചിട്ടുള്ളത്. കുറെ നമ്പേഴ്സ് കൂട്ടുന്നുണ്ട്, നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് കൂട്ടുന്ന അറിയില്ല. ഇങ്ങനെ 25 നമ്പേഴ്സ് കൂട്ടുന്നതാണ് 750 എന്ന് പറഞ്ഞാൽ ആവറേജ് കണ്ടുപിടിക്കാനുള്ള വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെ ആവറേജ് കണ്ടുപിടിക്കാം, നടുക്കിലുള്ള നമ്പർ ആണോ നമുക്ക് അറിയാലോ 13-ാമത്തത്. 750 ഡിവൈഡഡ് ബൈ ആവറേജ് കാണാൻ സിമ്പിൾ അല്ലേ. 25 ഇതാണ് ആൻസർ. 25 3 75 30 ആയിരിക്കും ആൻസർ. അപ്പൊ ചോദ്യം കാണുമ്പോ കുറെ പ്രയാസമുണ്ട്, സമാന്തര ശ്രേണി എ പി എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ എന്താണ് ഇക്വേഷൻ യൂസ് ചെയ്യും, a+n-1 × d. ഇക്വേഷന്റെ ആവശ്യമൊന്നുമില്ല, അത് ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ട്രിക്ക് സംഭവം എല്ലാ ക്വസ്റ്റിലും മാത്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു ട്രിക്ക് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്തിട്ടൊന്നുകൂടി കണ്ടു നോക്കാം, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതുപോലെ കുറച്ചൊരു ഡിഫറെന്റ് ആണ്, കാണുമ്പോൾ കുറെ പ്രയാസം. നോക്കി ഇവിടെ 4:-1/2, 27:-1/3, 36:-1/2 എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് എന്താ വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ തന്നെ കൃത്യങ്ങളുടെ വീഡിയോ ആണ്, നിങ്ങൾ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കണ്ടു നോക്കാം. പവേഴ്സ് ആൻഡ് ഇൻഡക്സസിൽ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു നേരത്തെ പറഞ്ഞു. ഇപ്പൊ ഒരു 4:1/2 എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്, 4 ഏതോ അല്ലെങ്കിൽ 4 ഇങ്ങനെ ഏതോ ഒരു നമ്പറിനെ 2 പ്രാവശ്യം കുടിക്കുന്നതാണ്. 2 രണ്ടിന് 2 പ്രാവശ്യം കുടിക്കുന്നതിൽ 4 എന്ന് പറയുന്നത്. അതിന്റെ 4:1/2, ഈ ഹോൾ റേസ് ടു 1/2 മീനിങ് എന്താണ്, റൂട്ട് ആണെന്ന് മനസ്സിലാക്കി വെക്കാം. അതായത് ഒരു നമ്പറിന്റെ മുകളിൽ പവർ 1/2 എന്ന് കണ്ടു കഴിഞ്ഞു. നോക്കി 36:1/2 അല്ലേ, അപ്പൊ 36 റൂട്ട് ആണ് 6 എന്ന് എടുക്കാം. അതായത് ഹോൾ റേസ് ടു 1/2 റൂട്ട് ആണെങ്കിൽ നമുക്കിപ്പോ ഇങ്ങനെ പറയാം, എന്താണ് 8:1/3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആൻസർ. റൂട്ട് ആണെങ്കിൽ നേരെ ക്യൂബ് റൂട്ട് എടുത്താൽ മതി. ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറഞ്ഞ എത്രയാണ്, 2 അല്ലേ വരും. അപ്പൊ ഇങ്ങനെ ഹോൾ റേസ് ടു 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് എടുക്കാം. ഹോൾ റേസ് ടു 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂബ് റൂട്ട് ഒക്കെ മനസ്സിലാക്കി വെക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കി, ഇവിടെ ഇതെന്താ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ 4:-1/2 ആണ് അല്ലെ. -1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പഠിക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു നമ്പറിന്റെ മുകളിൽ -1/2 തന്നു കഴിഞ്ഞാൽ അതിന് നേരെ നമ്മുടെ വിൽക്രമം നമ്മുടെ റെസിപ്രോക്കൽ ആയിട്ട് വെച്ചാൽ മതി. 4:-1/2 എന്ന് പറഞ്ഞാൽ 1/4:-1/2, 1/2 എന്ന് ഇട്ടാൽ മൈനസ് പോയി. അപ്പൊ ശരിക്കും എന്താ ഇവിടെ വരിക നോക്കിയത്, ഇവിടെ 1/4:-1/2 ഉണ്ട്. പിന്നെന്താ ഉള്ളത്, ഇൻറ്റു എന്താ ഉള്ളത്, 27 അല്ലെ. മൈനസ് പോകുമ്പോൾ എന്തായി, 1/3 ആയില്ലേ. -1/3 ഉള്ളത് ഇവിടെ 1/3. മുകളിൽ എന്താ ഉള്ളത്, 36:1/2. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയ മുകളിൽ 36:1/6 എന്ന് പറഞ്ഞാൽ അല്ലെ 1/2 പോലെ പറഞ്ഞത്, 6 ആണല്ലോ മുകളിൽ വരെ നോക്കി. ഇതല്ലേ മൈനസ് ഇല്ലാത്തത്. 36 പവർ 1/2 റൂട്ട്, 36 റൂട്ട് 6 എടുക്കാം. ഇനി നമുക്ക് 4 അല്ലേ 1/2 അല്ലേ ഹോൾ റേസ് ടു, ഇപ്പൊ 2 വരിക. 27:1/3 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് അല്ലേ. 27 ക്യൂബ് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ വരിക വെച്ചാൽ 3 വരിക. 3 × 3 × 3, 3 പ്രാവശ്യം കുളിക്കാൻ 27, 3 എടുക്കാം. അപ്പൊ 6/2 × 3 1 ആൻസർ അല്ലേ. 2 × 3 ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. വളരെ സിമ്പിൾ ആണ്, ക്വസ്റ്റ്യൻ കാണുന്ന പ്രയാസമായി തോന്നുന്നു, നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ മെത്തേഡിൽ തന്നെ നമ്മുടെ കൃത്യങ്ങൾ വീഡിയോ നിങ്ങൾ എന്തായാലും ഐ ബട്ടണിൽ പോയിട്ട് മുകളിലൊരു ബട്ടൺ അവിടെ പോയി കണ്ടു നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യട്ടോ, നമ്മൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. അപ്പൊ എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നത് ചോദിച്ചാൽ, നമ്മൾ ഇതുപോലത്തെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ടിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു നോക്കുക, നിങ്ങളെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എക്സാമിന് പോകാൻ വരുന്ന ആളുകളൊക്കെ ഉണ്ടാവും, അപ്പൊ അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക.
അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞേക്ക് നോക്കി എന്താ പറഞ്ഞു 8% നിരക്കിൽ 30,000 രൂപയ്ക്ക് ഒരു മാസത്തെ പലിശ എന്ന് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ സാധാരണ നമ്മളൊക്കെ അറിയാലോ, ഇപ്പൊ നമ്മൾ ഒരു ബാങ്കിലൊക്കെ നിക്ഷേപിക്കുന്ന നമുക്ക് എന്താണ് കിട്ടുക, 1 ഇയറൊക്കെയാണ് പലിശ കണക്കാക്കുക അല്ലെ, ഒരു വർഷത്തേക്കാണ്. എപ്പോഴും പലിശ നിരക്ക് 8%, 10% എന്ന് പറയുന്നത് എന്താണ്, ഇത് 1 ഇയറാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു വർഷത്തെ നിരക്കാണ് 8%. ഒരു മാസത്തെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വലിയ പാടൊന്നുമില്ല, ഒരു വർഷത്തെ കണ്ടുപിടിച്ചിട്ട് ഡിവൈഡഡ് ബൈ 12 എടുത്താൽ പോരെ. അതായത് എത്രയാണോ ഒരു വർഷം കിട്ടുന്നത്, ഒരു വർഷം മൊത്തം കിട്ടുന്നത് എത്ര വെച്ചാൽ ആ മൊത്തം കണ്ടുപിടിച്ചിട്ട് ഡിവൈഡ് ബൈ 12 എടുത്താൽ ഒരു മാസത്തെ പലിശ കിട്ടും. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് ഈ IEQ PNR ബൈ അല്ലെ, ഇക്വേഷന്റെ ആവശ്യമൊന്നുമില്ല, ഇക്വേഷൻ ഇല്ലാതെ ചെയ്യുക. എങ്ങനെയാണ്, 30,000 രൂപയ്ക്ക് 8% എന്ന് പറഞ്ഞാൽ ഒരു വർഷമല്ല 8% പറയുന്നത്, ആ 30,000 രൂപയുടെ 8% കണ്ടുപിടിക്കാം. 30,000 രൂപയുടെ അല്ലേ, ഒറ്റ 10, 100, 1000, 10,000 8% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1% ആദ്യം കണ്ടുപിടിക്കാം. കെട്ടോണ്ട് കുടിച്ചാൽ പോരെ, എങ്ങനെ 1% കണ്ടുപിടിക്കുക? ഇത് മൊത്തം എന്ന് പറയുന്നത് എന്താണ്, ഈ വാല്യൂ ടോട്ടലായിട്ട് 100% ഇതിൽ 3,000 എന്ന് പറയുന്നതാണ് 10% നമുക്കറിയാം. അപ്പൊ 1% കണ്ടുപിടിക്കാൻ പറഞ്ഞ വലിയ പാടുകൾ നമ്മുടെ പേഴ്സൻറ്റേജ് വീഡിയോ കണ്ടു നോക്കുക 300 ആണ്. 300 1% കിട്ടിക്കഴിഞ്ഞാൽ നമ്മോട് ചോദിച്ചത് എന്താണ്, 8% ചോദിച്ചിട്ടുള്ളത്. 300 1% ആണെങ്കിൽ 8% ഇങ്ങനെ കണ്ടുപിടിക്കുക, 300 × 8 ചെയ്താൽ മതി. അപ്പൊ എത്രയായി, 8% കിട്ടി. അപ്പൊ അതാണ് നമ്മൾ 8% ഒരു വർഷത്തെ കണക്ക് പറഞ്ഞിരിക്കുന്നത്. ഒരു വർഷത്തെയാണ് ഈ 300 × 8 എന്ന് പറയുന്ന ഈ ഒരു സംഭവം, ഒരു വർഷത്തെയാണ്. ഒരു മാസത്തെ കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല. ഡിവൈഡ് ബൈ 12 നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 12 മാസമല്ലേ നമ്മുടെ കണക്ക്. നമ്മൾ സാധാരണ നമ്മളൊരു ബാങ്കിൽ നിക്ഷേപിക്കുകയാണ്, ഒരു വർഷം അല്ലേ 2,400 കിട്ടുകയാണ്, എന്താ വരിക എന്നൊക്കെ നോക്കിയാൽ മതി നമുക്ക്. ഇവിടെ ഇത് പല രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ ഇനി ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നോക്കിയാൽ ഇവിടെ 3/8 = 24, 24 = 2 വരും ബൈ 12. കുറച്ചുകൂടി ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. എന്തായാലും ആൻസർ വരും 200 ആയിരിക്കും. നിങ്ങൾ ചെയ്തു നോക്കുക വീഡിയോ ഒന്ന് നോക്കിയിട്ട്, 200 ഓപ്ഷനിൽ എവിടെ ഓപ്ഷൻ ബി ആണ്. അപ്പൊ നിങ്ങളിങ്ങനെ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഓപ്ഷൻ, അല്ലെങ്കിൽ പല ആളുകളും നമ്മളോട് തന്നെ കമന്റ് ചെയ്യാൻ ഒരു കാര്യമാണ്, വീഡിയോ ആകുമ്പോൾ ഒന്നുകൂടി കണ്ടു നോക്കാം. നമുക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമന്റ് ചെയ്താണ്, അപ്പൊ തന്നെയാണ് എന്റെ കാര്യം. കാരണം നമ്മൾ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി വീഡിയോ ഒന്നുകൂടി നമ്മൾ റിവൈസ് ചെയ്ത് കണ്ടു നോക്കാം, അല്ലെങ്കിൽ റിവൈൻഡ് ചെയ്ത് കണ്ടു നോക്കാം. അതിനൊപ്പം തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാതെ വെറുതെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ സംഭവത്തെ രസമാണ്, നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഈ നോട്ട്സ് കൂടി ഉണ്ടെങ്കിലാണ് ആ ക്വസ്റ്റ്യൻ അടുത്ത എക്സാമിന് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുക, ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ കണ്ടുകൊണ്ടിരിക്കുക. എന്തായാലും ക്വസ്റ്റ്യൻ നോക്കി, ഒരു ക്യൂബിന്റെ വക്കിന്റെ നീളം ഇരട്ടിച്ച വ്യാപ്തം എത്ര മടങ്ങാവും? എന്താ ക്യൂബ്? നമ്മൾ ഈ ക്യൂബ് ആൻഡ് ഡൈസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ചെറിയ ക്ലാസ്സിൽ ചെറിയ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഈ ക്യൂബ് വെച്ച് കളിച്ചിട്ടുണ്ട്. നമുക്കറിയാം വിചാരിക്കേണ്ട, ഈ ഒരു പാമ്പും കൂണിയൊക്കെ കളിക്കുന്ന സംഭവമല്ലേ. അതായത് ഇതാണ് ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്യൂബ് എന്ന് പറഞ്ഞാൽ നോക്കി എല്ലാ വശവും തുല്യമായിരിക്കും, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ ഈ വക്കും തുല്യമായിരിക്കും. എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് നമുക്ക് ജ്യോമെട്രിയിലേക്ക് നമ്മളെ ജ്യോമെട്രിയിലേക്ക് നമുക്ക് പഠിക്കാം. എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതെന്ന് വെച്ചാൽ നീളം ഗുണം വീതി ഗുണം ഉയരം, അല്ലെങ്കിൽ A³ എന്നൊക്കെ നമുക്ക് പഠിച്ചു വെക്കാം. എന്താണ് വോളിയം ഓഫ് ക്യൂബ് ആണ്, അതായത് അല്ലെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്താണ് വോളിയം, അല്ലെങ്കിൽ A³ എന്നൊക്കെ പഠിച്ചു. കാരണം എന്താണ് നീളം വീതി ഉയരം, ഇതാണ് വോളിയം എന്ന് പറയുന്നത്. നീളം ഗുണം വീതി നമുക്കറിയാലോ ഏരിയ. അപ്പൊ നീളം ഗുണം വീതി ഗുണം ഉയരമാണ് വരുന്നത് എവിടെയാണ്, വോളിയം എന്നുള്ള കേസ് വരുന്നത്. അപ്പൊ വോളിയം വരുമ്പോൾ നോക്കി ഇവിടെ ശരിക്കും ഇവിടെ A³ എന്നുള്ളത് നമുക്ക് നോക്കി എന്താ അവിടെ ശരിക്കും മാറിയത് അല്ലെ. ബക്കി നീളം ഇരട്ടിച്ചാൽ ആദ്യം എ ആയിരുന്നു, അല്ലെങ്കിൽ എ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നു, നീളം ഇരട്ടിച്ചാൽ തുറന്നതായി 2A ആയി. അപ്പൊ ഈ 2A³ എന്ന് പറയുമ്പോൾ എന്തായി ശരിക്കും നനച്ചു നോക്കി, 2, 3, 8A³ ആയി. അപ്പൊ ആദ്യം A³ ആയിരുന്നു, ഇപ്പൊ നോക്കി 2.5 ഇവിടെ 8A³ ആയി. അല്ലെങ്കിൽ നിങ്ങളത് പഠിച്ചു വെച്ചാൽ മതി, 8 എന്നുള്ളത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. ഇവിടുത്തെ കുറെ ആളുകൾ ചില ആളുകളൊക്കെ ബൈ ഹാർട്ട് വെക്കി വെക്കും. ഇങ്ങനെയാണ് ക്യൂബിന്റെ കേസ് വരുമ്പോ 8 ഇങ്ങനെയൊക്കെ പഠിച്ചു വെച്ചാൽ മതി. ഇതിപ്പോ നമുക്ക് എന്താണ് ഇപ്പോ ഈ ഒരു സ്ക്വയറിന്റെ കേസ് ആലോചിക്കാൻ വെക്കാം. നമുക്ക് ചതുരല്ലേ, ചതുര സമചതുരം വരികയാണെങ്കിൽ A² പഠിച്ചില്ലേ, A² ആണെങ്കിൽ 4 ഇരട്ടി എന്നൊക്കെ നമ്മൾ ചില ആളുകൾ പഠിച്ചു വെക്കും, ബൈ ഹാർട്ട് ചെയ്ത് വെക്കും. എങ്ങനെ 4 ഇരട്ടി പഠിക്കുക, ആദ്യം A² ഇവിടെ 2 ആവുമ്പോൾ നമുക്ക് എന്തായി, 2A² വരുന്ന സമയത്ത് നമുക്ക് എന്തായി, 2 ഉള്ളത് 4A² ആയി. അപ്പൊ അങ്ങനെ പഠിച്ചു വെക്കുക. എന്താണ് ക്യൂബ് ആണെങ്കിൽ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ 8 മടങ്ങ്, എപ്പോഴാണ് ഇരട്ടിച്ച് കഴിഞ്ഞാലത്തെ കേസാണ് പറയുന്നത്. ക്യൂബിന്റെ വക്കിന്റെ നീളം ഇരട്ടിച്ചാൽ വ്യാപ്തം
എട്ട് മടങ്ങാവും. സമചതുരമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ നോട്ടിൽ നോക്കിയാൽ സമചതുരത്തിന്റെ ഒരു വശത്തിന് നീളം ഇരട്ടിച്ചാൽ വ്യാപ്തം എവിടെയല്ലോ ഇല്ല വിസ്തീർണമാണ് ഉണ്ടാവുക സമചതുരമാണെങ്കിൽ. അതായത് ക്യൂബിന് പകരം ഇവിടെ സമചതുരം കൊടുക്കുകയാണെങ്കിൽ ഇതേ ചോദ്യം നമുക്ക് എന്ത് പറയാം നാലിരട്ടിയാവും. അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അപ്പൊ അടുത്ത ക്വസ്റ്റിന് ഒരു മെന്റൽ എബിലിറ്റിയുടെ ക്വസ്റ്റൻ ആണ്. മെന്റൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് തെക്കും മുടക്കൊക്കെ പോയി ആ കോണത്തെ ലെവലിലെ ക്വസ്റ്റൻ ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം ഈ ക്വസ്റ്റൻ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് എഴുതി വെക്കണം എന്താണുള്ളത് അല്ലേ, നമ്മൾ ആ ദിശ എഴുതി വെക്കുക, കിഴക്ക് പടിഞ്ഞാറ് വടക്ക് അല്ലെ തെക്ക് തന്നെയാണ്. NSB എന്നൊക്കെ നമ്മൾ പണ്ട് ഇംഗ്ലീഷിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അത് നമ്മൾ എഴുതി വെച്ചാൽ മതി. നോക്കി ഒരു സ്ഥലത്ത് നിന്ന് ആദ്യം ഇത് എഴുതി വെക്കുക, ക്വസ്റ്റിന്റെ റൈറ്റ് സൈഡിൽ ക്വസ്റ്റൻ പേപ്പർ കിട്ടുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് നോക്കി ഹരി കിഴക്കോട്ടും വിമൽ തെക്കോട്ടും ലംബമായിട്ട് നടന്നു. ലംബം എന്നുള്ള മീനിങ് എന്താ, ഇങ്ങനെയൊക്കെ നടക്കുക അല്ലെ, ലംബമായിട്ട് നടന്നു എന്നൊക്കെ പറഞ്ഞാൽ അല്ലെ. നമുക്കറിയാം ലംബം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹരി എങ്ങോട്ടാണ് പോകുന്നത്, ഹരി പോകുന്നത് എവിടേക്കാണ്, കിഴക്കോട്ട് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്വാളിറ്റിയിൽ വീഡിയോ കണ്ടു നോക്കാൻ വിചാരിക്കാം. അപ്പൊ എന്തായാലും ഹരി എങ്ങോട്ടാ പോകുന്നത്, കിഴക്കോട്ട് നടന്നു ഹരി, ഇങ്ങോട്ട് നടക്കുന്നത് ഹരി. ഓക്കെ, വിമൽ തെക്കോട്ട് അല്ലേ, വിമൽ തെക്കോട്ട് നമ്മൾ താഴേക്ക് ലംബമായല്ലോ. അപ്പൊ ഏകദേശം ഒരു നമുക്ക് എന്ത് പറയാം, 90 ഡിഗ്രി എന്നൊക്കെ പറയാം. വിമൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എത്ര അല്ലേ നടന്നു, ഒരു മണിക്കൂറിന് കഴിഞ്ഞപ്പോൾ, ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹരി 6 കിലോമീറ്ററും വിമൽ 8 കിലോമീറ്ററും. അതായത് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹരി അല്ലെ എത്ര പറഞ്ഞത്, നമ്മൾ 6 കിലോമീറ്റർ ഉണ്ട്, ഇത് 8 കിലോമീറ്റർ എന്ന് പറഞ്ഞു. എങ്കിൽ ഇവ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്ത് അല്ലെ, ഇവ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് ചോദിച്ചാൽ ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇത് 8 ഇത് 6 അല്ലേ ഉള്ളത്. അപ്പൊ എപ്പോഴും ഒരു ട്രയാംഗിൾ കിട്ടുകയാണ്, മട്ട ത്രികോണം എന്നൊക്കെ ചെറിയ ക്ലാസ് 6ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് മട്ട ത്രികോണം, പൈതഗോറസ് തിയറം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ ഈ രണ്ട് വശങ്ങളുടെ സ്ക്വയർ എടുത്ത് കൂട്ടിയാൽ മതി. അതായത് എങ്ങനെയാ നമുക്ക് പറയാം, റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇതൊരു ഹൈപ്പോട്ടനസ് കാരണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് 8ന്റെ സ്ക്വയർ എടുക്കാം. 6ന്റെ സ്ക്വയർ എത്ര വരും, 8×8 64, 6 36 64. നമ്മളിത് ഇങ്ങനെ തന്നെ പ്ലസ് ചെയ്യാം, 60 30 90 100 വരും, 100ന്റെ റൂട്ട് വരുന്നത് 10 ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി. ഒരു പരീക്ഷയിൽ 40% കുട്ടികൾ കണക്കിൽ തോറ്റുപോയി, 30% കുട്ടികൾ ഇംഗ്ലീഷിലും തോറ്റുപോയി എങ്കിൽ ഈ രണ്ട് വിഷയത്തിലും തോറ്റില്ലെങ്കിൽ ഈ രണ്ട് വിഷയത്തിലും തോറ്റവർ 15% എങ്കിൽ ജയിച്ചവരുടെ ശതമാനം എത്രയാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ശരിക്കും ഒരു വെൻ ഡയഗ്രാം കേസൊക്കെ നമുക്ക് ആലോചിച്ച് നോക്കാം. അതായത് ടോട്ടല് നമുക്കിങ്ങനെ ചെയ്യുന്ന കേസിൽ നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യാം, മൊത്തത്തിലൊരു സംഭവം ഉണ്ട് അല്ലെ, ഇതാണ് 100% എന്നുള്ള മനസ്സിൽ മൊത്തമുള്ള ആളുകളാണ്. അതായത് പരീക്ഷ എഴുതിയ എന്താ പറയുക, മൊത്തം ഈ ഒരു സ്ക്വയർ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതായത് മൊത്തത്തിലെ പരീക്ഷ എഴുതിയ ആളുകളാണ്. നിങ്ങൾ മനസ്സിലാക്കാൻ നോക്കി, ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 40% കുട്ടികൾ അല്ലെ, 40% കുട്ടികൾ നമ്മൾ 40 എഴുതി വെച്ചു. ഇംഗ്ലീഷിലല്ലോ, കണക്കിൽ തോറ്റുപോയി, അപ്പൊ മാത്സിലാണുള്ളത്. ഇനി ബാക്കി എത്രയാ പറയുന്നത് ഇവിടെ, 30% കുട്ടികൾ എന്ത് പറയുന്നുണ്ട്, മാത്സ് അല്ല നമ്മൾ നെക്സ്റ്റ് ഇംഗ്ലീഷിലും പറയുന്നുണ്ട്. ഇത് രണ്ടിലും കൂടി തോറ്റത് എന്ന് പറഞ്ഞാൽ നടുക്കുള്ള ഈ ഒരു പാർട്ടാണ്, നടുക്കുള്ള ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ എത്രയാ പറഞ്ഞിട്ടുള്ളത്, 15%. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ബോക്സ് കംപ്ലീറ്റ് 100 ആണ് കേട്ടോ. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ബോക്സ് കംപ്ലീറ്റ് നമ്മൾ പറയുന്നത് 100% മനസ്സിലാക്കി വയ്ക്കാം. അപ്പൊ ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞതാണ് ജയിച്ചവരുടെ ശതമാനം. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ജയിച്ചവർ എന്ന് പറയുന്നത് ഈ രണ്ട് സർക്കിളിന് ഇല്ലാത്ത പുറത്തുള്ള ആൾക്കാരല്ലേ, ഈ ഷെയ്ഡഡ് റീജിയൻ ആയിരിക്കും. ഇത് മൊത്തം നിങ്ങളൊന്ന് മനസ്സിലാക്കുക, മൊത്തത്തിൽ അല്ലേ, മൊത്തത്തിൽ 100% അല്ലെങ്കിൽ മൊത്തം എഴുതിയ ആളുകളിൽ ഈ ഒരു ഭാഗം മാത്രമാണ് തോറ്റുപോയിട്ടുള്ളത്. ഈ ഒരു ഭാഗം മാത്രം തോറ്റുപോയിരുന്നാൽ മൊത്തത്തിൽ നിന്ന് ഈ ഒരു പാർട്ട് ഒഴിവാക്കിയാൽ മതി. അപ്പൊ പല ആളുകളും ചെയ്യുന്നതാണ്, മൊത്തം 100 അല്ലേ, ഇതിൽ 40ഉം 30ഉം കുറച്ച് വെച്ചാൽ മതി എന്ന് വിചാരിക്കും അല്ലെ, 40ഉം പ്ലസ് 30 അല്ലേ ഉള്ളത്. പക്ഷെ ഇത് തെറ്റാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇതിൽ പൊതുവായിട്ടൊരു 15 കൂടി വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ശരിക്കും എന്താ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈ ഒരു ഔട്ടർ ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ 100ഉം 40ഉം 30ഉം തന്നെയാണ് കുറയ്ക്കേണ്ടത്. പക്ഷെ ഈ രണ്ട് ഭാഗത്തും 15 നടുക്കൊരു കിടക്കുന്നില്ലേ, അപ്പൊ ഈ രണ്ട് കൂട്ടിയിട്ട് ഇതിൽ മൊത്തത്തിൽ ഇത് നമ്മൾ ചെയ്യുന്ന കേസിൽ നിങ്ങൾ മനസ്സിലാക്കി ഈ ഒരു ഔട്ട് ലൈനിന് പുറത്തുള്ളത് മാത്രം എടുത്താൽ മതി. അപ്പൊ ശരിക്കും എന്താ വരിക വെച്ചാൽ, ഈ 40ഉം 30ഉം ഒരു രണ്ടിലും 15 കോമൺ ആയിട്ടില്ലേ, അതുകൊണ്ട് നമ്മൾ ഒരു 15 കുറയ്ക്കുക എന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണ്, രണ്ടിലും 15 നോക്കി, ഇവിടെ 40ൽ ഒരു 15 കിടക്കുന്നില്ലേ, ഇവിടെ 30ൽ ഒരു 15 ഉണ്ട്. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു 15 ഒഴിവാക്കണം, ഇത് മൊത്തത്തിൽ നിന്നും 15 ഒഴിവാക്കണം. അപ്പൊ എന്താ ശരിക്കും ആൻസർ വരിക എന്ന് വെച്ചാൽ, നിങ്ങളിങ്ങനെ പഠിച്ചു വെക്കുക, ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക, 40 30 കുറച്ചൊരു കാര്യമില്ല, മൊത്തം 40 30 നമ്മൾ രണ്ടിലും കോമൺ ആയിട്ടുള്ള 15 ഈ ഒരു ഭാഗത്തു നിന്ന് അല്ലേ കുറച്ചിട്ട് വേണം 100 എന്ന് കുറയ്ക്കാൻ. അപ്പൊ എത്രയായിരിക്കും വരിക, 40 -30.
എഴുപത് എഴുപതിൽ നിന്ന് പതിനഞ്ച് പോകും, എത്ര വരും? അപ്പൊ 100 മൈനസ് നമുക്കൊന്ന് എടുത്തു നോക്കാം, 40, 30, 70 അല്ലേ. 70 നിന്ന് 15 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? നമുക്ക് 70 നിന്ന് 10 പോയി 60, 60 55 വരും അല്ലെ, അങ്ങനെയല്ലേ വരും? 55 പിന്നെ നമുക്കൊരു 15 കൂട്ടി കഴിഞ്ഞാൽ 55 10 65 70 വരും. ഓക്കെ, 70 അല്ലേ, നമ്മൾ 55 100 എന്ന് കുറയ്ക്കണം. മൊത്തം എത്ര വരും ഇവിടെ? ഇവിടെ 55% വരും. 55 മൈനസ് ചെയ്ത ഓഫ് കോഴ്സ് നമുക്ക് ആൻസർ 45% എന്ന് കിട്ടും. അപ്പൊ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കുന്ന വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കുക, കാരണം മനസ്സിലാവാത്ത ആളുകൾ എന്ത് ചെയ്താൽ മതി, അവർക്ക് വീഡിയോ ഒന്നുകൂടി കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. സ്റ്റാർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് വർക്ക് ആൻഡ് ടൈമിൽ ചോദിക്കാനുള്ള ക്വസ്റ്റൻ ആണ്. 12 പേര് 24 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി, 16 പേർ എത്ര ദിവസം കൊണ്ട് തീർക്കുന്നത്? ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് ഞാനിതൊരു ടിപ്പിക്കൽ ക്വസ്റ്റൻ, സ്ഥിരം എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. അതായത് 12 പേര്, ഇതൊരു ടീമായിട്ട് വർക്ക് ചെയ്യുക, നമ്മൾ പാർട്ട് വൺ വീഡിയോയിൽ പറഞ്ഞുള്ള പോലെ 12 പേര് 24 ദിവസം കൊണ്ട്, ഒരു ടീമല്ലേ. വേറൊരു ടീമിൽ നോക്കി 16 പേരുള്ള വേറൊരു ടീമുണ്ട്, പക്ഷെ എത്ര ദിവസം കൊണ്ട് തീർക്കും നമുക്കറിയില്ല. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് വെച്ചാൽ മതി നമുക്ക് മനസ്സിലായത്. ഇത് ടീമായിട്ട് ജോലി ചെയ്യാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കല്ല, 12 പേരുടെ ഒരു കോൺട്രാക്ടർ അല്ലേ, 24 ദിവസം കൊണ്ട് തീർക്കും. 16 പേരുടെ ടീം എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നതാണ് ലോജിക്ക്, ക്വസ്റ്റ്യൻ മാർക്ക്. പല ആളുകളും നമ്മൾ സ്റ്റെപ്പ് ഒക്കെ ചോദിക്കാറുണ്ട്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ല, തിരിച്ച് ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും വരിക? 12 24 by 16. പല ആളുകൾ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ, ബേസിക് നമ്മൾ അറിയാത്ത ആളുകൾ, ഇതെങ്ങനെ കട്ട് ചെയ്യും എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്നുകിൽ ഇത് സ്റ്റെപ്പ് അറിയാത്ത, ഇങ്ങനെ കട്ട് ചെയ്യാൻ അറിയാത്ത ആളുകൾ എന്ത് ചെയ്താൽ മതി, 24 × 12 ചെയ്തതിന് ശേഷം നമ്മളെ മെത്തേഡിൽ തന്നെ ചെയ്താൽ മതി. ഇത് കട്ട് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ രണ്ടിലും കോമൺ ആയിട്ട് നോക്കിയാൽ 16 നമുക്കൊരു 4 കളയാം, 24 6 4 ഉണ്ട്, ഓക്കെ അല്ലേ. ഇനി ഇവിടെ 4 ഉണ്ട്, 4 എന്ന് പറഞ്ഞാൽ 1 4 4 12 3 4 12, 3 × 6 18 എന്ന് എഴുതാം. അപ്പൊ നിങ്ങൾ ഈ സ്റ്റെപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒന്നുകൂടി വീഡിയോ ഒന്നുകൂടി കാണാം, വീഡിയോ ആകുമ്പോൾ ഒന്നുകൂടി കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്തായാലും ഈ ക്വസ്റ്റൻസ് ഇതുപോലത്തെ ക്വസ്റ്റൻസ് ചെയ്ത് നോക്കാം, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. സോ അടുത്ത ക്വസ്റ്റൻ ഇതാണ്, ഒരു വടംവലി മത്സരത്തിൽ പങ്കെടുക്കുന്ന 5 പേരുടെ തൂക്കങ്ങൾ കാണാം. 45 48 50 52 55 എന്ന് പറയുന്നുണ്ട്. ഇതിൽ 45 ഭാരമുള്ള ആൾക്ക് പകരം 56 കിലോയുള്ള ഒരാൾ വന്നാൽ ശരാശരിയിൽ ഉണ്ടാകുന്ന മാറ്റം എത്ര? അതായത് ആദ്യം ഒരു ശരാശരി ഉണ്ടാവില്ലേ, ആദ്യം ഒരു ആവറേജ് ഉണ്ടാവും. ഈ ആവറേജും ഇപ്പൊ പുതിയ ആൾ വന്ന് മാറിയ ആവറേജും തമ്മിലുള്ള മാറ്റമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ പല ആളുകൾ എന്ത് ചെയ്യും, ഇതിന്റെ ആദ്യത്തെ ആവറേജ് കണ്ടുപിടിക്കും. ഈ 45 മാറ്റിയിട്ട് 56 ചെയ്ത് കണ്ടുപിടിക്കുന്ന ആൾക്കാരെ ഉണ്ട്. അതായത് സാധാരണ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഷോർട്ട് കട്ട് ഇല്ലാത്ത മെത്തേഡ് ഞാൻ പെട്ടെന്ന് പറയാം. 45 + 48 + എന്ത് ചെയ്യും, 50 + 52 + 55 അല്ലേ, ഡിവൈഡ് ബൈ 5 ആണ് ഉള്ളത്. ഇത് ഇതിന്റെ പഴയത് മൈനസ് ഈ 45 പകരം എന്തെടുക്കണം, 56 എന്നാണ് കേട്ടോ, പഴയ മെത്തേഡാണ് ഞാൻ പറയുന്നത്. 56 അല്ലേ, പിന്നെ 48, 56 45 ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ ബൈ 5. ഇത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്, കാരണം ഇത് രണ്ടും കൂടി അല്ലെ കൂട്ടിയിട്ടാണ് നമ്മളെ സ്റ്റെപ്പ് കുറയ്ക്കുന്നത്. ആ ഒരു കൺഫ്യൂഷൻ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയാണ് എക്സാമിന് വിളിച്ച് ചോദിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ, എന്താണ് ഈ 45 പകരം 56 വന്നപ്പോൾ മാറ്റം വന്നത്? 45 പകരം 56 വന്ന സമയത്ത് എത്ര മാറ്റം വന്നു ചോദിച്ചാൽ 11 അല്ലേ ചേഞ്ച് വന്നത്, 11 കൂടുതൽ വന്നതാണ്. അപ്പൊ ഈ 11 നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എത്രയാണോ കൂടുതൽ വന്നത് ഡിവൈഡഡ് ബൈ 5. ഈ 5 എവിടുന്ന വന്നത്, ഇവിടെ 5 പേരെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ 11 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും, 2.2 എന്ന് കിട്ടും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് ഇത്രേ ഉള്ളൂ, ഇത് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കട്ടു. ഞാൻ പെട്ടെന്ന് നമ്മളൊരു ഷോർട്ട് കട്ട് മെത്തേഡിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ 5 മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക, കാരണം ഇരട്ടി എടുത്തിട്ടേ 11 ഇരട്ടി എടുത്തിട്ട് ഒരു പോയിന്റ് കൊടുത്താൽ മതി അല്ലേ. അങ്ങനെ നമ്മൾ മെത്തേഡ് വീഡിയോ കണ്ടു നോക്കുക, പഴയ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട്. അപ്പൊ ഇത് ചെയ്യേണ്ട മെത്തേഡ് നിങ്ങൾ ഒന്നുകൂടി ഇതുപോലെ ഡിഫറൻസ് എടുക്കുക, 45 56 അപ്പൊ കൂടുതൽ വന്നു, 11 കൂടുതൽ വന്നു, അതിന് 5 പേര് അതുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ്, ഇത്രേ ഉള്ളൂ. കാരണം ഇത് നമ്മൾ സ്റ്റെപ്പ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റനും അല്ലെങ്കിൽ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുന്നത് ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഷോർട്ട് കട്ട്, ഷോർട്ട് കട്ട് എന്നല്ല, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡ് ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ ചോദിക്കുന്നതാണ്. അപ്പം നമ്മളിതിനൊരു മെത്തേഡ് കണ്ടുപിടിക്കുക, പല ക്വസ്റ്റനും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അത് പ്രാക്ടീസ് കൊണ്ട് മാത്രം വരുന്നതാണ് ക്വസ്റ്റൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ അല്ലെങ്കിൽ നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കുകയാണ്, അല്ലെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക, യാതൊരു കാര്യമില്ല. ഈ ക്വസ്റ്റൻ കാണുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക അതിൻ്റെ ഒപ്പം തന്നെ. അപ്പം എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ അടുത്ത ക്വസ്റ്റൻ ആണ്, ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 6:5 ആണ്. ക്ലാസ്സിൽ 340 പെൺകുട്ടികൾ ഉള്ളെങ്കിൽ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നോക്കി ഇവിടെ നോക്കി എന്താ ചോദിച്ചിട്ടുള്ളത്, ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 6:5.
അതായത് ക്ലാസ്സിൽ 340 പെൺകുട്ടികൾ, ആകെ കുട്ടികളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്ത് ചോദിച്ചാൽ 6:5. ഇത് അംശബന്ധം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തെടുത്താൽ മതി, നമ്മളൊരു കേക്ക് കട്ട് ചെയ്യണ പോലെ ഒരാൾക്ക് ഒരു കേക്ക്, ഒരു കേക്ക് 6-5 പാർട്ട് കട്ട് ചെയ്യണം. ഇത് ഒരു 6 ഭാഗം ഒരാൾക്ക് കിട്ടി, ഇത് 5 ഭാഗം കിട്ടി എന്ന് മനസ്സിലാക്കി. അപ്പൊ എപ്പോഴും നമ്മൾ യൂണിറ്റ് ആയിട്ട് എടുത്താൽ മതി. അപ്പൊ ശരിക്കും നോക്കി 6 ഭാഗം ഒരാൾക്കും 5 ഭാഗം ഒരാൾക്കും കൊടുക്കണേ നമ്മൾ ആ കേക്കിന് എത്ര കട്ട് ചെയ്യണം, ആകെ ആ കേക്ക് 6, 5, 11 ഭാഗം ഉണ്ടാവില്ലേ. അപ്പൊ അത് ആകെ ടോട്ടൽ ആകെ കുട്ടികളുടെ എണ്ണം എന്ന് ചോദിച്ചാൽ അവിടെ എന്താണ്, 6, 5, 11 യൂണിറ്റ് ആണ്, 11 യൂണിറ്റ് ആണ് അവിടെ ആകെ ഉള്ളത്. ഈ 11 യൂണിറ്റ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ 11 യൂണിറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു ഭാഗം എത്രയാണ് അറിയണ്ടേ, ഈ ഒരു ഭാഗം കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട്. ഒരു ഭാഗം കണ്ടുപിടിച്ചാൽ 15 ചെയ്താൽ മതി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പെൺകുട്ടികൾ എന്ന് വെച്ചാൽ നോക്കി, ഇവിടെ പെൺകുട്ടികൾ 5 ആണ്. പെൺകുട്ടികൾ 5 ഭാഗം അല്ലേ, ഈ 5 ഭാഗം നമ്മളിവിടെ എത്ര പറഞ്ഞിട്ടുള്ളത്, 340 എന്ന് പറഞ്ഞു. അപ്പോൾ 5 ഭാഗം 340 ആണെങ്കിൽ നമ്മളോട് നമുക്ക് കണ്ടുപിടിക്കണം എന്താണ്, ഒരു ഭാഗം ആദ്യം കണ്ടുപിടിക്കാം. ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 340/5. നേരത്തെ വീഡിയോയിൽ തൊട്ട് മുന്നത്തെ ക്വസ്റ്റിനിലും 5 ഡിവിഷൻ പറഞ്ഞിട്ടുണ്ട്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇരട്ടി എടുത്തിട്ട് ഒരു പോയിന്റ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഐ ബട്ടണിൽ 5 വീഡിയോ കണ്ടല്ലേ, 340 ഇരട്ടി 680, 680 പോയിന്റ് കൊടുത്താൽ 68 ആണ് ഒരു ഭാഗം. നോക്കി ഡിവൈഡ് ചെയ്യണ്ടോ, 340/5 എന്ന് പറഞ്ഞാൽ 68. വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീഡിയോ സീരീസിൽ ഫസ്റ്റ് നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും, 68 ആണ് ഒരു ഭാഗം. പിന്നെ 68 കിട്ടിയാൽ നമുക്ക് ആകെ എത്ര വേണ്ടത്, 11 ഭാഗമാണ് കിട്ടുന്നത്. ആ 11 × 68, ഇതും കാണാൻ വളരെ എളുപ്പമാണ്. 11 മൾട്ടിപ്ലിക്കേഷൻ വരികയാണെങ്കിൽ ഈ 8 അതേപോലെ എഴുതി വെക്കുക. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 6, 8 + 6, 6, 8 = 14, 6 = 3, 6 ഈ 6 = 3 കൂടി കൂട്ടിയാൽ 748. അപ്പൊ ഇത്രയും ഈസി ആയിട്ട് നമ്മുടെ വീഡിയോ സീരീസിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഡിവിഷൻ 5 ഡിവിഷൻ എന്താണ്, ഇരട്ടി എടുക്കുക, പോയിന്റ് കൊടുക്കുക. 11 മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ ഇതുപോലെ 8 തമ്മിൽ തമ്മിൽ കൂട്ടുക. നിങ്ങൾ ഐ ബട്ടൺ മുകളിൽ ഇവിടെ ഒരു സംഭവം ഉണ്ട്, ഐ ബട്ടൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാർഡ് എന്നാണ് പറയുന്നത്. നിങ്ങൾ കാർഡിൽ പോയിട്ട് വീഡിയോ കണ്ടുപോക്കാം, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് നമ്മളൊരു ഈ വീഡിയോ സീരീസിൽ നമ്മളൊരു ഒരു 5 ക്വസ്റ്റൻ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 5-ാമത്തെ ക്വസ്റ്റൻ നമുക്ക് എടുക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ഒന്ന് മാത്രം വ്യത്യസ്തമാണ്, അതായത് അതൊക്കെ നമ്മൾ പ്രീവിയസ് കൊടുത്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. പല ആളുകൾക്കും ഓട് 1 ഔട്ട് ഒക്കെ ചോദിക്കാണ്ട് എന്തൊക്കെ കേസിലാണ് ഓട് 1 ഔട്ട് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ സ്ക്വയർ വരും അല്ലെ, സ്ക്വയർ ഓഫ് നമ്പേഴ്സ് വരാം, ചിലപ്പോൾ ക്യൂബ് ഓഫ് നമ്പേഴ്സ് വരാം, വേറെ ചിലപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വരാം. അതെന്താണെന്നുള്ളതൊന്ന് ശരിക്കും നോക്കിയാൽ മനസ്സിലാവും. 21, 31, 51, 81 എല്ലാം 1 വെച്ചിട്ട് തുടങ്ങുന്നതാണ്. അങ്ങനെയാണോ സംഭവം? അല്ല, ഇത് നോക്കിയാൽ സാധാരണ സ്ക്വയറും ക്യൂബും മാത്രമല്ല പ്രൈം നമ്പേഴ്സ് കൂടി വരാറുണ്ട്. ഇതിലിപ്പോൾ ഏതാ പ്രൈം നമ്പർ? അല്ലെ, കൺഫ്യൂഷൻ ആണല്ലേ. 21 എന്തായാലും പ്രൈം നമ്പർ അല്ല, വേറെ എന്താണ്, 7, 3, 21 ആണ്. 81 അല്ല, 9 × 9 = 80, എന്ത് പറയാം, 9 × 9 = 81 ആണ്. അപ്പൊ അതും പ്രൈം നമ്പർ അല്ല. പിന്നെ നമുക്ക് ആകെ അറിയേണ്ട എന്താണുള്ളത്, 31, പിന്നെ എന്ത് പറയാം, 51. ഈ പ്രൈം നമ്പറിന്റെ ഒരു ഷോർട്ട് കട്ട് എന്ത് വെച്ച് കഴിഞ്ഞാൽ, പ്രൈം നമ്പർ എപ്പോഴും 6 ഗുണിതത്തിന്റെ അടുത്തായിരിക്കും. നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ പ്രൈം നമ്പർ 6 ഗുണിതത്തിന്റെ അടുത്താണെങ്കിൽ ഇതിൽ ഏതാ പ്രൈം നമ്പർ വരിക? നമുക്ക് ഒരു 6 ഗുണിതം എടുത്ത് നോക്കാം. 30 അടുത്ത് നോക്കി, 31 അടുത്ത് 6 ഗുണിതം വരില്ലേ, 30 വരുന്നുണ്ട്. 30, 6 ഗുണിതം 31, പ്രൈം നമ്പറാണ്. നമുക്ക് ചോദ്യം ഇതാണ്, ഒരു ക്ലോക്കിൽ 10 മണിയാകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നിർണ്ണയിക്കുന്ന കോൺ അളവ് എത്രയെന്ന് ചോദിച്ചിട്ട് നോക്കി. കൃത്യസമയം തന്നിട്ടുണ്ട് ഇവിടെ 10 മണി. നമുക്ക് ഇപ്പോൾ 4, 5 അല്ലെങ്കിൽ 10, 10 ഒക്കെ തരുമ്പോഴാണ് കുറച്ച് വ്യത്യാസമായിട്ടുള്ളത്. ചിലപ്പോൾ നമുക്ക് കൃത്യസമയം തരും, അല്ലെ, ഇതിന് തൊട്ട് മുന്നേ നടന്ന പല എക്സാം വിഇഒയിലൊക്കെ കൃത്യസമയം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കൃത്യസമയം തരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് ലോജിക്ക് മനസ്സിലാക്കുക. സമയത്തിന് 30 കൊണ്ട് ഗുണിക്കുക എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് ഏത് സമയമാണെങ്കിലും, ഇപ്പൊ 4 മണിയാണെങ്കിൽ 4 × 30, 5 മണിയാണെങ്കിൽ 5 × 30, 6 മണിയാണെങ്കിൽ, അതനുസരിച്ച് നമ്മൾ എന്താണ് 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മീനിങ് ഇത്രയേ ഉള്ളൂ, ക്ലോക്ക് വരയ്ക്കാതെ എങ്ങനെ ചെയ്യാം. ക്ലോക്ക് വരച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 10, 30 ഉണ്ട് അല്ലെ മിനിറ്റ് സൂചിയുടെ മണിക്കൂർ സൂചിയുടെ ഒക്കെ ഇടയിൽ. അപ്പൊ നിങ്ങൾ അത് ലോജിക്ക് ഇല്ലെങ്കിൽ കൃത്യസമയമാണെങ്കിൽ അല്ലെ സമയത്തിന് 30 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇവിടെ ചില ആളുകൾ നോക്കുമ്പോൾ ഓപ്ഷനിൽ കാണുന്നുണ്ടോ, ഇല്ല. ഇവിടെ 300 എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. നോക്കി, ഇവിടെ 10 മണി നമ്മൾ വരച്ച് വെക്കുകയാണെങ്കിൽ അല്ലെ, ഇവിടെ 10, 11, 12 ഉണ്ട്. റെഫറായിട്ട് ഞാൻ വരയ്ക്കുകയാണ്, ഒരു 10 മണി ഇല്ലേ, 10 മണി ഏകദേശം ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും, ഒരു കോൺ അളവ് കിട്ടിയിട്ടുണ്ട് നമുക്കിവിടെ. നോക്കി, ഒരു കോൺ അളവ് 300 ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. ഓപ്ഷനിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതായത് എപ്പോഴും മനസ്സിലാക്കേണ്ട മൊത്തം 360 ആണ്. ഒരു സർക്കിൾ എടുക്കുകയാണെങ്കിൽ സർക്കിളിന്റെ ടോട്ടൽ എന്താണ്, 360. നമുക്കിതിൽ ഒരു കോൺ അളവ് കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ കോൺ അളവ് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി,
360 കിട്ടിയ വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ ആൻസർ എന്താണ്? 60 ഡിഗ്രി. വളരെ ഈസി ആയിട്ട് കിട്ടും. അപ്പൊ ഏത് സമയമാണെങ്കിലും കൃത്യസമയമാണെങ്കിൽ സമയത്തിന് അല്ലേ 30 കൊണ്ട് ഗുണിക്കുക, ഓപ്ഷനിൽ ഇല്ലെങ്കിൽ മാത്രം 360 എന്ന് കുറയ്ക്കുക എന്നുള്ള ലോജിക്ക് ആലോചിച്ച് നോക്കുക. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അപ്പൊ അടുത്ത ക്വസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് മത്സര പരീക്ഷയ്ക്ക് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് റേഷ്യോ അംശബന്ധം എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഇവിടെയും അംശബന്ധം 2017 എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും 8:5 അല്ലെ, റേഷ്യോ എത്ര പറഞ്ഞിട്ടുള്ളത്, 8:5 എന്ന അംശബന്ധത്തിലാണ്. പെൺകുട്ടികളുടെ എണ്ണം 25 ആയാൽ അല്ലെ ആകെ കുട്ടികളുടെ എണ്ണം എത്ര എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മളെ അംശബന്ധം 8:5 എന്ന് മനസ്സിലാക്കണം. ആ ഒരു സംഭവത്തിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇതിപ്പോ എന്താണ്, 8 യൂണിറ്റ് ആണെന്ന് മനസ്സിലാക്കുക. 8 ഭാഗം അല്ലെ, 8 ഭാഗമാണ് ഇത്, 5 ഭാഗമാണ്. 5 യൂണിറ്റ് എടുത്താൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇപ്പൊ നമ്മൾ കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിക്കുക, കേക്ക് കട്ട് ചെയ്യുമ്പോൾ അല്ലെ ഒരാൾക്ക് 8 ഭാഗം മറ്റൊക്കെ 5 ഭാഗം അല്ലെ, ഇങ്ങനെയല്ലേ നമ്മൾ കട്ട് ചെയ്യുക. അപ്പൊ ശരിക്കും അവിടെ എത്ര ഭാഗം ഉണ്ടാവും? 8 ഉം 5 ഉം 13 യൂണിറ്റ് അല്ലെ, 13 ഭാഗം അവിടെ ഉണ്ടാവും. അപ്പൊ ശരിക്കും അംശബന്ധം പറഞ്ഞാൽ യൂണിറ്റ് ഭാഗമായിട്ട് എടുത്താൽ മതി. നമ്മൾ കേക്ക് കട്ട് ചെയ്യണ പോലെ 8 ഉം 5 ഉം ഭാഗം ഉണ്ട്, മൊത്തം 13 ഭാഗം ഉണ്ട്. ഇതിൽ എത്ര എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ പെൺകുട്ടികളുടെ എണ്ണം 25 എന്നാ പറഞ്ഞത്. ശരിക്കും ഇവിടെ നോക്കിയാൽ പെൺകുട്ടികൾ എത്ര ഉണ്ടാവുക, നമ്മൾ ആ അംശബന്ധം ശരിക്കും മനസ്സിലാക്കണം. ആൺകുട്ടികളും പെൺകുട്ടികളും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൺകുട്ടികൾ അപ്പൊ ഫസ്റ്റിലെ ബോയ്സ് ആണ്, സെക്കൻഡ് ഗേൾസ് ആണ്. പെൺകുട്ടികളാണ് ഈ 5 യൂണിറ്റ് അല്ലേ, 5 യൂണിറ്റ് എന്നാൽ പെൺകുട്ടികൾ 5 അല്ലേ, 5 യൂണിറ്റ് ആണ്, 5 ഭാഗമാണ് എന്താ പറഞ്ഞിട്ടുള്ളത്, 25. അപ്പോൾ ഒരു യൂണിറ്റ് എന്തായിരിക്കും വരിക? ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ഒരു ഭാഗം നമ്മൾ എടുക്കേണ്ടത്, ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 25 അല്ലേ ബൈ 5 അല്ലേ, അപ്പൊ 5 ആ വരിക. അതായത് 25 ഡിവൈഡ് ബൈ 5 വരുമ്പോൾ 5, ഒരു ഭാഗം 5 ആണെങ്കിൽ നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ആകെ കുട്ടികളുടെ എണ്ണം, ആകെ കുട്ടികളുടെ എണ്ണം എത്ര ശരിക്കും ആലോചിച്ച് നോക്കി. 8 ഉം 5 ഉം അല്ലേ, 8:5, 8 ഉം 5 ഉം നമ്മൾ തന്നെ പറഞ്ഞു, 13 ഭാഗമാണ്. 13 ഭാഗം അല്ലെങ്കിൽ 13 യൂണിറ്റ് എന്നൊക്കെ പറയാം. അപ്പൊ എന്തായിരിക്കും ആൻസർ വരിക? 13 × 1 ഭാഗം, 1 യൂണിറ്റ് 5 ആണെങ്കിൽ 13 × 5 അല്ലേ. നമുക്ക് ഇങ്ങനെ ഗുണിക്കാൻ എന്നൊക്കെ നമ്മളെ വീഡിയോയിൽ ഐ ബട്ടണിൽ നമ്മളൊരു ഷോർട്ട് കട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ അടിക്ക് എന്താണ് 65 എന്ന് പറയാം. അപ്പൊ ആ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. എന്തായാലും വീഡിയോ കൂടുതൽ കണ്ടു നോക്കാം. എന്തായാലും നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. സോ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് പരീക്ഷയൊക്കെ ചോദിക്കേണ്ടതാണ്. എണ്ണൽ സംഖ്യകൾ തുകയും ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യയൊക്കെ ചോദിക്കും. അപ്പൊ ഈ ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ളത് എന്തായിരുന്നു? 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക. എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണി പോകില്ല. എന്താ മെത്തേഡ് എന്താ വെച്ചാൽ 1 അല്ലെ 2 3 ഇങ്ങനെ കൂട്ടി 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 50 വരെ പ്ലസ് ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് ഇങ്ങനെ പ്ലസ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ SLC യുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, n × n+1/2 അല്ലേ. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. എത്ര എണ്ണം ഉണ്ടോ അതിനെക്കാട്ടിലും 1 കൂട്ടിയിട്ട് ബൈ 2 എടുക്കുക. ആൻസർ എന്താ വരിക? 50 എണ്ണം അല്ലേ, 50 എണ്ണൽ സംഖ്യ, 50 × 51/2 വരും. n × n+1/2 ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 25 × 51 ഗുണിക്കാൻ വേണ്ടി 51 × 25. നമ്മളെ വീഡിയോ നിങ്ങൾ സീരീസ് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും. പെട്ടെന്ന് ഗുണിക്കാനുള്ള മെത്തേഡ്, ഒറ്റ സ്റ്റെപ്പിലൊക്കെ ഗുണിക്കാനുള്ള മെത്തേഡ് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കാണുന്ന ആളുകൾക്ക് വളരെ ഈസി ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഒറ്റ സ്റ്റെപ്പിൽ 5 അല്ലേ, 5 കിട്ടിയില്ല. ഓക്കെയോ, ലാസ്റ്റ് എല്ലാ ഓപ്ഷനിൽ 5 ഉണ്ട് അല്ലേ, 7 ഉണ്ട്, 75 അവസാനിക്കുന്ന അപ്പോഴും ഉണ്ട്. അപ്പൊ നമ്മളെ ആൻസർ എന്താണെന്ന് വെച്ചാൽ 5 × 5 = 25, 2 × 27 = 2, 10 × 2 = 12, 12 × 8 = 5. ചില ആളുകൾക്ക് മറ്റേ മെത്തേഡായിരിക്കും എളുപ്പം, എന്നാൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള മെത്തേഡിൽ ചെയ്തു നോക്കുക. 5 അല്ലേ 5 × 25 ഇങ്ങനത്തെ മെത്തേഡ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ചെയ്തു നോക്കാൻ കുഴപ്പമില്ല. നമ്മൾ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കണ്ടു നോക്കിയാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ഈ സ്റ്റെപ്പിൽ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റും. എന്തായാലും 12 × 75 ആണ്, 12 × 75 ആണ് ആൻസർ വരിക. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ നമ്മുടെ ബാങ്കിലൊക്കെ പോകുമ്പോൾ ഉണ്ടാവും സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ടും, അല്ലെങ്കിൽ പലിശയുടെ ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ കോമൺ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കാം നമുക്ക്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് തോന്നുന്നുണ്ടോ അല്ലെ, 15,000 രൂപ ബാങ്കിൽ സാധാരണ പലിശയ്ക്ക് ഒരാൾ നിക്ഷേപിക്കുന്നു അല്ലെ, നിക്ഷേപിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് 2 വർഷം കൊണ്ട് 1,650 രൂപ പലിശ ലഭിക്കുന്നതാണ്. ഇൻട്രസ്റ്റ് മാത്രമാണ് 1,650 എങ്കിൽ പലിശ നിരക്ക് എത്ര? 4.5, 6.5, 7.5 അല്ലെ. നമ്മളെന്താ 4.5 പകരം 4.5 ഇങ്ങനെയൊക്കെ തരാറുണ്ട്, എക്സാമിന് ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഓപ്ഷൻ നിങ്ങൾ ഇപ്പൊ തൽക്കാലം നോക്കണ്ട. 15,000 രൂപയ്ക്ക് ഉണ്ട് അല്ലെ, 1,650. ശരിക്കും 1,650 എന്ന് പറഞ്ഞാൽ 2 വർഷത്തേക്കുള്ള പലിശയാണ് പറഞ്ഞിട്ടില്ല, 1,650. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് സാധാരണ പലിശ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും തുല്യമായിരിക്കും. ഇപ്പൊ നോക്കിയ 120 ആണ് ഒരു വർഷത്തെ പലിശ എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം 120 ആയിരിക്കും, വീണ്ടും 120 ആയിരിക്കും. അപ്പൊ 3 വർഷം കൂടി കൂട്ടുമ്പോൾ 360 ഇങ്ങനെയൊക്കെ വരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട എപ്പോഴും നമുക്ക് 2 വർഷത്തെ പലിശ. അപ്പൊ ഇവിടെ 240 ആണ് 2 വർഷത്തുണ്ടെങ്കിൽ ഒരു വർഷത്തെ എത്രയായിരിക്കും? അതിന്റെ പകുതിയൊക്കെ ആയിരിക്കും.
അപ്പോൾ ഇവിടെയും എന്താ വരുന്നത്? ഇവിടെ നോക്കി, 2 വർഷത്തേക്കുള്ള പലിശയാണ് 1650. അപ്പം നിങ്ങൾ നമ്മൾ പഠിച്ച ലോജിക് എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും തുല്യമാണ്. അപ്പോൾ തുല്യമായിട്ട് ഇങ്ങനെ വരികയാണ്, 2 വർഷത്തിന് 1650 ആണെങ്കിൽ ഒരു വർഷം ഫസ്റ്റ് ഇയറിൻ്റെ പലിശ എത്രയായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്താ പല ആളുകളും വിചാരിക്കും, ഐ ഇസ് ഈക്വൽ ടു പി എൻ ആർ ബൈ 100 ഇട്ട് ചെയ്യാം. ഐ വരും 1650, പി പ്രിൻസിപ്പിൾ. ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെ ചെയ്യും, അപ്പോൾ ചിലർക്ക് ഇങ്ങനെ ചെയ്ത് കൂടെയാണ്. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് പെർസെൻറ്റേജിൻ്റെ ബേസിക് ആണ് ആളുകൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഈ പറയുന്നത്. 15,000 രൂപയാണ് നമുക്ക് എന്താണ് അല്ലെ, നമ്മൾ നിക്ഷേപിച്ച തുകയാണ്. 1650 2 വർഷത്തേക്കാണെങ്കിൽ ഒരു വർഷം എത്രയായിരിക്കും? 825 ആയിരിക്കും ഒരു വർഷം. കാരണം എല്ലാ വർഷവും സിമ്പിൾ ഇൻട്രസ്റ്റ് തുല്യമാണ്. അപ്പോൾ 825 ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയർ 825 ഇങ്ങനെ കൂട്ടുന്നതാണ് 2 വർഷം കൊണ്ട് 1650 ആവുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി, 1650 2 വർഷമാണെങ്കിൽ 825 എന്ന് പറഞ്ഞാൽ 1 ഇയറാണ്. എൻ്റെ ചോദ്യം ഇതാണ്, 825 അല്ലേ, നോക്കി ഈ 825 എന്നുള്ളത് 15,000 അല്ലെ എത്ര ശതമാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. അതായത് ഇപ്പം നോക്കി, ഇപ്പം 15,000 രൂപയിലെ നിക്ഷേപിച്ചത് ഒരു വർഷം കൊണ്ട് അല്ലേ 825 കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ 15,000 എത്രയോ ശതമാനമാണ് 825. അപ്പം അത് കണ്ടുപിടിച്ചാൽ വളരെ ഈസിയാണ്. 15,000 എത്ര ശതമാനമാണ് 825 എന്ന് ഇങ്ങനെ കാണുക. അതിങ്ങനെയാണ് കാണുക, 825 മുകളിൽ എഴുതും. ഇപ്പം നമുക്ക് തന്നെ 805 മാർക്ക് കിട്ടി, 15,000 അല്ലെങ്കിൽ 1500 കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? കിട്ടിയത് അല്ലേ എത്ര എന്തിൻ്റെ ശതമാനമാണ്? അപ്പോൾ 805 എന്ന് പറഞ്ഞാൽ 15,000 അല്ലേ ഇൻറ്റു 100 വരും. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കി, 2 0 ഒക്കെ കട്ട് ചെയ്ത് കളയും, പിന്നെ നമുക്ക് എന്താ ഇവിടെ ആൻസർ കിട്ടും? ഇവിടെ 825/150 നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ 825 എൻ്റെ കയ്യിലുണ്ട്, 150. എന്തായാലും പോയിന്റ് വരും, എന്തായാലും നോക്കിയാൽ നമുക്കിവിടെ 82.5/15 ഒക്കെയാണ് വരിക. അപ്പോൾ ഈ 15 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാമെന്ന് ചോദിക്കാം. നമുക്കിവിടെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 82.5 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15 5 എത്ര വരും? 75 വരും. ബാക്കി എന്ത് വരും? 7 വരും. ഇവിടെ 5 സ്റ്റാർട്ട് ചെയ്യുന്ന എന്താ ഓപ്ഷൻ ഉള്ളത്? അപ്പം തന്നെ ആൻസർ മാർക്ക് ചെയ്യുക. നമ്മൾ സമയം എങ്ങനെ സേവ് ചെയ്യുക? നമ്മുടെ മെത്തേഡ് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇവിടെ നോക്കി, 5 കിട്ടി, ഇവിടെ 75 അല്ലേ, 5.5 തന്നെ ആയിരിക്കും ആൻസർ. അപ്പം നിങ്ങൾ ഈ ലോജിക്ക് ഫോളോ ചെയ്യുക. അപ്പം എന്താണ് ലോജിക്ക്? 2 വർഷത്തിന് അല്ലേ ഉള്ള ലോജിക്ക് ചെയ്യാം. അപ്പം നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയില്ല, നിങ്ങൾക്ക് വീഡിയോ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണാനുള്ള ഓപ്ഷൻ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമം നടത്തുക. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ക്വസ്റ്റ് എന്ന് പറയുന്നത് 203 സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് 150 307 സ്ക്വയർ ഒന്ന് കുറയ്ക്കണം അല്ലേ. കുറച്ച് പ്രയാസമാണ്, കാരണം എന്താണ്, 203 × 203 ഗുണിക്കണം, എന്നിട്ട് നമ്മൾ വേറെ എന്ത് ഗുണിക്കണം? 197 × 100 ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. എപ്പോഴും എക്സാമിന് നമ്മൾ ഒരു തുടക്കക്കാർക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ട്, ഇങ്ങനെ ഗുണിച്ചിട്ടൊക്കെ ചെയ്യും. ശരിക്കും എന്ന് പറയുന്നത്, നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, a²-b² എന്ന് പറയുന്നത് a+b (a-b) എന്നുള്ളൊരു ഷോർട്ട് കട്ട് ഒരു മെത്തേഡ് ഉണ്ട്. നോക്കി, ഇതിപ്പോൾ a² അല്ലേ, ഇത് b² എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ രണ്ടും കൂട്ടിയിട്ട് ഇൻറ്റു അല്ലേ രണ്ടും കുറച്ച് വെച്ചാൽ മതി അല്ലേ, സംഭവം വളരെ ഈസിയാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 203 അല്ലേ, 203 പ്ലസ് ചെയ്യാണ് ഞാൻ, 197 പ്ലസ് ചെയ്യും. അതുപോലെ തമ്മിൽ കുറയ്ക്കുകയാണ്, 203 × 197 മൈനസ് ചെയ്യാണ്. അപ്പോൾ മൈനസ് ചെയ്താൽ ഇതിപ്പോൾ എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, സ്റ്റെപ്പ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിട്ട് എഴുതുകയാണ്. 6 ആണ് എന്തായാലും ആൻസർ കിട്ടുക, കാരണം ഇവിടെ നോക്കിയിട്ട് തന്നെ മൈനസ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുക. 197 × 6 ഇവിടെ തന്നെ 6 കിട്ടും ഓൾറെഡി. നമ്മളിപ്പിന് എക്സാം ഒരു വർക്കൗട്ട് ആകുകൊണ്ടാണ് ചെയ്യുന്നത്. ഇത് കൂട്ടുമ്പോൾ എന്താ വരിക? ഇതൊക്കെ നമ്മൾ മനസ്സിൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എഴുതി കൂട്ടാൻ നമ്മൾ സമയം പോകുന്നത് നോക്കി. ഞാനിപ്പോൾ ഇവിടെ എഴുതുകയാണ്, 203 + 197. ഇത് ചെയ്യണേക്കാൾ നല്ലത് നോക്കി, 200, 100, 300 അല്ലേ, 303, 7, 310, 90. അപ്പോൾ ഈ പ്രാക്ടീസ് വരുത്താനും നമ്പേഴ്സ് പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനുള്ള പ്രാക്ടീസ് വരുത്തി കഴിഞ്ഞാലാണ് നമുക്ക് എക്സാമിന് സമയം തികയാന്നുള്ളത്. അപ്പോൾ എന്താ ഇവിടെ ആൻസർ വരിക? ഇവിടെ 400 വരില്ലേ, നമ്മൾ ചെയ്ത് നോക്കുക. 200, 300, 400 വരും. 400 × 6 6 × 4 ചെയ്യേണ്ട ആവശ്യമില്ല. 6 × 4 = 24, 2 = 0 എന്താണ്? 2400. അപ്പോൾ ഇത്രയും സ്റ്റെപ്പൊക്കെ നമ്മൾ സേവ് ചെയ്യുമ്പോഴാണ് എക്സാമിന് നമുക്ക് സമയം കിട്ടുക എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ക്വസ്റ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില ക്വസ്റ്റൻ എങ്ങനെയാണ് ഓപ്ഷനിലൊക്കെ പോകേണ്ടി വരും. നമുക്ക് ക്വസ്റ്റൻ എന്തായാലും വായിച്ചു നോക്കാം. 2 സംഖ്യകൾ തമ്മിൽ കുറച്ചപ്പോൾ ലഭിച്ചതും അല്ലേ, ഏതോ 2 സംഖ്യകൾ തമ്മിൽ കുറച്ചിട്ടുണ്ട്, അത് ലഭിച്ചതും സംഖ്യകളുടെ ഗുണനഫലവും തുല്യമാണ്, അവയിൽ ഒരു സംഖ്യ 5 ആയാൽ അടുത്ത സംഖ്യ ഏത് എന്നാണ് ചോദിച്ചുള്ളത്. അപ്പോൾ ഒരു സംഖ്യ 5 കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഖ്യ 5 ആണ്. ഇതിൽ നിന്ന് വേറെ എന്തോ ഒന്ന് കുറയ്ക്കുകയാണ് അല്ലേ, ഇതും ഇവ തമ്മിൽ ഗുണിക്കുന്നതും തുല്യമാണെന്നാണ് പറഞ്ഞു. അപ്പോൾ 5 എന്ന് ഏതോ സംഖ്യ 5 അല്ലേ, അല്ലെങ്കിൽ ആ സംഖ്യ തമ്മിൽ കുറയ്ക്കുന്നതും
ഗുണിക്കും തമ്മിൽ തുല്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ വെച്ച് പോകണതാ നല്ലത്. ഇല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എ ബി എന്നൊക്കെ വെച്ച് ചെയ്യേണ്ടി വരും. എന്നിട്ട് നമ്മൾ കുറെ കൺഫ്യൂഷൻ ആവും ഇവിടെ ഏതെങ്കിലും ഒരു നമ്പറിന് അഞ്ച്, നമുക്ക് അറിയില്ല ഏത് നമ്പറിന് അഞ്ച് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ വെച്ചിട്ടൊന്ന് പോയി നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ വെച്ചൊന്ന് പോയി നോക്കാം. നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ അല്ലേ, സംഖ്യ ഫസ്റ്റ് നമ്പർ എന്താണ് അല്ലെ, ഒരു സംഖ്യ അഞ്ചല്ലേ, ഇവ തമ്മിൽ കുറയ്ക്കുന്നതും ഗുണിക്കുന്നതും തുല്യം എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവ തമ്മിലൊന്ന് കുറച്ച് നോക്കാം. അഞ്ചെന്ന് 5/6 കുറയ്ക്കുകയാണ്. അപ്പോൾ എത്ര ആൻസർ വരും? നമുക്ക് ഭിന്നസംഖ്യ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാം. ഇവിടെ എന്ത് വരും? 30 അല്ലേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30, 30 5 പോകുമ്പോൾ 25/6 ആണ് കേട്ടോ. ഇവിടെ കുറയ്ക്കുമ്പോൾ കിട്ടും 30/5 25/6 കിട്ടും. തൽക്കാലം നമുക്ക് ഭിന്നസംഖ്യ ഇതുപോലെ തന്നെ നോട്ട്, 25/6. ഗുണിക്കുമ്പോൾ എന്താ കിട്ടുക? ഗുണിക്കുമ്പോൾ 5 ഗുണിക്കണം, ഈ 5/6 ഗുണിക്കണം. 5/6 ഗുണിക്കുമ്പോൾ എന്താ വരിക? അപ്പോഴും എന്താ കിട്ടിയത് ഇവിടെ? 25/6. അപ്പോൾ 2 25/6 കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ തന്നെയാണ് മാർക്ക് ചെയ്യുക. പിന്നെ ഇത് ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ നമുക്ക് നമ്മളെ ഡൗട്ട് ആവുകയാണെങ്കിൽ മാത്രം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും പി എസ് സി ടെ ആൻസർക്ക് ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഓപ്ഷനിൽ പോകാൻ ശ്രമിക്കുക. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സമയം കുറേ എടുക്കും, ഇത് ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത ക്വസ്റ്റൻ എന്ന് വെച്ചാൽ പെർസെൻറ്റേജിൻ്റെ ഒരു ക്വസ്റ്റൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ വെച്ചുള്ള ക്വസ്റ്റൻ തന്നെയാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഈ വീഡിയോ കാണുക, നോട്ട്സ് കൃത്യമായിട്ട് എഴുതി നോക്കുക. മനസ്സിലാവാത്ത ക്വസ്റ്റൻ ഒന്നുകൂടി വീഡിയോ കാണുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റൻ ചെയ്ത് നോക്കാൻ കുറച്ചൊരു സ്റ്റെപ്സ് നമ്മൾ സാധാരണ ഇപ്പോൾ ഈ ചെയ്തു വന്ന 6 5 6 ക്വസ്റ്റൻ അപേക്ഷിച്ച് കുറച്ചൊരു സ്റ്റെപ്സ് വരുന്നതാണ്. എന്നാലും ഇത് വളരെ എളുപ്പമാണ്. നോക്കി ഇവിടെ പെർസെൻറ്റേജിൻ്റെ ബേസിക് കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. 10% of 20 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം തന്നെ? ഇത് 10% of 20 എന്ന് പറഞ്ഞാൽ 20% അല്ലേ, 20% of 10 എന്നും പറയാം. ഇതൊരു അല്ലേ ലോജിക് തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, 10% of 20 അല്ലേ, 10/100 × 20. ഇതാണ് പഴയ മെത്തേഡ്. നമ്മളെ മെത്തേഡ് വേറെ ആണെങ്കിൽ കൂടി ഇതെന്ത് പറയാം? 20/100 × 10 എന്ന് പറഞ്ഞുകൂടെ അല്ലേ? 20/100 അതായത് a% of b, അല്ലെങ്കിൽ ഒരു സംഭവത്തിന്റെ a% of b എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം ഇവിടെ? b% of a എന്നും പറയാം. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഒരു 10% of 20 എന്നാൽ 20% of 10. ഇവിടെ എന്ത് അപ്ലൈ ചെയ്യാം? ഈ റൂൾ ഇവിടെ അപ്ലൈ ചെയ്യാം. a യുടെ b% നോക്കി, a യുടെ b% എ ആണ് കേട്ടോ, അതിന്റെ ബി ശതമാനം എന്ന് പറയുന്നത്. ഇതും എന്താണ്, a യുടെ b% b യുടെ a% കൂട്ടിയാൽ ab യുടെ എത്ര ശതമാനം ആവും എന്നൊക്കെയാണ്. കാണുമ്പോൾ തന്നെ കുറെ പ്രയാസം തോന്നുന്നു, അതുകൊണ്ട് കുറെ ആൾക്കാർ ചെയ്യുകയല്ല. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ a യുടെ b% എടുത്തു വെച്ചു. ഇനി b യുടെ a% ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ ഞാനിത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കുക, അപ്പൊ ആൻസർ കിട്ടും. പക്ഷേ ചില ആളുകൾ ശ്രമിച്ച് നോക്കുന്നതിന് മുന്നേ അടുത്ത ക്വസ്റ്റിലേക്ക് പോകും. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ സമയം, അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാതെ വരിക. a യുടെ b% b യുടെ a%, അല്ലെ ഇത് നമ്മൾ കൂട്ടാണ് എന്ന് ചോദിച്ചിട്ട് ഇത് എന്ന് പറയുന്നതാണ് a b എന്നിട്ടുണ്ട്, ab യുടെ എത്ര, നമുക്ക് എത്ര അറിയില്ലല്ലോ, എത്ര ശതമാനം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയുമാണ് ഈ ക്വസ്റ്റിനെ നമ്മൾ എലാബറേറ്റ്. a യുടെ b%, b യുടെ a%, ab യുടെ എത്ര ശതമാനം. അപ്പൊ നമുക്കിത് മനസ്സിലാക്കേണ്ടത് a യുടെ b% എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ, പ്ലസ് ഇവിടെ b യുടെ a%. നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്, a% of b എന്ന് പറഞ്ഞാൽ b% of a എന്നാണ്. തിരിച്ച് എഴുതി വെച്ചാലും കുഴപ്പമില്ല, a% of b എന്ന് എഴുതി വെച്ചാലും അല്ലേ സെയിം തന്നെയാണ് അല്ലെ. അപ്പൊ എന്താണ് പറയുക, a യുടെ b%. അപ്പൊ ഇത് ഇത് നമുക്ക് എന്ത് പറയാം ഇവിടെ, a% of b എന്ന് പറഞ്ഞുകൂടെ, ഇവിടെയും നമുക്ക് എന്ത് പറയാം, a% of b. നോക്കിയേ, a യുടെ b%, b യുടെ a%, രണ്ടും ഈക്വൽ ആണ്. അപ്പൊ a% of b രണ്ടും എന്നുണ്ടെങ്കിൽ 2 a% b ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട് കേട്ടോ, രണ്ടെണ്ണം. ഇതെന്ന് പറയുന്നത് ab യുടെ എത്ര ശതമാനം എന്നാ ചോദിച്ചിട്ടുള്ളത്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നോക്കിയേ, ഇവിടെ ഇവിടെ 2 ഉണ്ട് ഇവിടെ. നോക്കിയേ, a% എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പഴയ ലോജിക്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. a/100 × b തന്നിട്ടുണ്ട്, ഇസ് ഈക്വൽ ടു ab തന്നിട്ടുണ്ട് ഇൻറ്റു എത്രയോ ക്വസ്റ്റ്യൻ ബൈ 100. നമുക്ക് ഈ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടുപിടിക്കണം. ശരിക്കും അപ്പുറം അപ്പുറം ഒരേപോലെ വന്നാൽ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. നോക്കി, എ ഇവിടെയുണ്ട്, എ ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞു, ബി ഇവിടെയുണ്ട്, ബി ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞു, 100 ഇവിടെ ഉണ്ട്, 100 കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി ക്വസ്റ്റ്യൻ മാർക്ക് എന്താ ഇവിടെ ഉള്ളത്? ക്വസ്റ്റ്യൻ മാർക്ക് അപ്പുറ ഭാഗത്ത് 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 ആണ് ശരിക്കും ആൻസർ വരിക. അപ്പോൾ ഇത് കുറേ കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾ ഈ സ്റ്റെപ്പൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇത് വളരെ സിമ്പിളാണ്. കാരണം എന്താണ്, ഇത് രണ്ടും കൂടി കൂട്ടി ഈ ലോജിക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. എന്തായാലും അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ ക്വസ്റ്റും നമ്മൾ LDC ക്ക് വന്ന ഇതുപോലെ തൊട്ടുമുൻപ് കണ്ട ക്വസ്റ്റ്യൻ പോലെയൊന്നുമല്ല.
ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ശ്രേണി നോക്കി, സമാന്തര ശ്രേണി അല്ലെങ്കിൽ നമ്മൾ ഈ ശ്രേണിയിൽ അടുത്ത പദം അല്ലെ സീരീസ് ആണ്, നമ്പർ സീരീസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്പർ സീരീസ് കാണുമ്പോൾ തൊട്ടടുത്ത് തമ്മിലുള്ള വ്യത്യാസം എടുത്തു വെക്കുക. 10 25 തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? 25. അപ്പൊ വ്യത്യാസങ്ങൾ എടുത്തു വെച്ചാൽ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള, ഞാൻ ഇവിടെ എലാബറേറ്റ് ചെയ്യണം, 10, 25, 46, 73, 106 ഉണ്ട്. ഞാൻ പെട്ടെന്ന് വ്യത്യാസം എടുത്തു, 10ഉം 15ഉം ആണ്. 25ഉം പ്രാക്ടീസ് ചെയ്യുക. 25ഉം എത്ര വരും അതിൻ്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 25ഉം ഞാനിവിടെ എന്ത് ചെയ്തു, ഇവിടെ 21 വ്യത്യാസം അല്ലേ, 25ഉം 21, 46. 21 വരും. പിന്നെ വ്യത്യാസം എന്ന് പറയുന്നത് എത്ര വരും നമുക്കിവിടെ, ഇവിടെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെ 7, 27. നിങ്ങളൊന്ന് ചെയ്തു നോക്കാം, നോക്കി ഇവിടെ 10 അല്ലേ 15, ഇവിടെ എന്ത് വരും വ്യത്യാസം, 21. ആ വ്യത്യാസം ഉണ്ടോ നമ്മൾ ഇവിടെ വരുന്നത്, ഈ തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ 15 എഴുതി വെച്ചു, ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയുള്ളത്, 21 എഴുതി വെച്ചു. ഇവ തമ്മിലുള്ള വ്യത്യാസം എത്ര എഴുതി വെച്ചു, 27 എഴുതി വെച്ചു. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കി, 73ഉം 106ഉം. എൻ്റെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക, 33 എന്നുള്ളതാണ്, അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ കുറച്ച് എഴുതി വെക്കുക. ഇതിനുള്ള സമയം നമുക്കിവിടെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് എഴുതാൻ പറയുന്നത്. നോക്കി, 15, 21, 27, 33, താഴെ വരുന്ന സംഖ്യകൾ നിങ്ങൾ നോക്കി, ഇവിടെ 15 ഉണ്ട് ഒരു സൈഡിൽ, 21 ഉണ്ട്, 27 ഉണ്ട്, 33. ഈ താഴെയുള്ള വ്യത്യാസങ്ങൾ എങ്ങനെയാണ് വരുന്നത്, 15ഉം 6, 21, 21ഉം 6, 27, 27ഉം 6, 33. അപ്പൊ എന്ത് ചെയ്യണം, ഈ 106നോട് കൂടി അടുത്ത് എത്ര പ്ലസ് ചെയ്യേണ്ടി വരിക, ഒന്നാണോ? അല്ല, നമ്മുടെ ഒന്ന് ജസ്റ്റ് ചെയ്താണ് പ്ലസ് ചെയ്യേണ്ടത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 33ഉം അല്ലേ, നമുക്ക് 6 വെച്ചല്ലേ എല്ലാം പ്ലസ് ചെയ്യേണ്ടത്, 39ഉം വെച്ചിട്ടാണ് പ്ലസ് ചെയ്യേണ്ടത്. നോക്കി ഇവിടെ 15, 6, 21, 6, 27, 6, 33, 6, 39. 106ന് 39 കൊണ്ട് പ്ലസ് ചെയ്യുമ്പോൾ തന്നെ ആൻസർ ആയിട്ടുണ്ട്. നോക്കി ഇവിടെ ഞാനിങ്ങനെ ചെയ്യാം, 6ഉം 9ഉം 15, പിന്നെ പെട്ടെന്ന് ചെയ്യാം. നോക്കി 145 തന്നെയാണ് ആൻസർ വരിക. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് x+2/x x-2/x ശരാശരി എത്ര, ആവറേജ് ആണ്. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, 2, 3, 4 ഈ മൂന്ന് നമ്പറിന്റെ ആവറേജ് എത്രയെന്ന് ചോദിച്ചാൽ, ഈ മൂന്ന് നമ്പറിനെയും പ്ലസ് ചെയ്തിട്ട് 3 കൊണ്ട് ഹരിക്കും. അപ്പൊ രണ്ട് നമ്പറുള്ളൂ, 4, 6 ആവറേജ് എന്താണ്, ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്തിട്ട് /2, എത്ര എണ്ണം ഉണ്ടോ അതൊക്കെ പ്ലസ് ചെയ്യുക, എത്ര അതിന്റെ എണ്ണം. നോക്കി 4, 6, 2 എണ്ണം അല്ലേ, /2, ഇതെല്ലാം കൂടി പ്ലസ് ചെയ്തു /3. ഇതേപോലെ എന്ത് ചെയ്തു ഞാൻ ഇവിടെ, x+2/x ഉണ്ട് ഇവിടെ, പ്ലസ് എന്താണ് x-2/x ഉണ്ട്. ഇത് പ്ലസ് ചെയ്തിട്ട് ഹോൾ ഡിവൈഡ് /2 എഴുതണം. അത് ഞാനിപ്പോൾ എഴുതുന്നില്ല, അതിന്റെ കിട്ടിയിട്ട് ഉത്തരം കിട്ടിയിട്ട് മാത്രമേ ഞാൻ എഴുതുള്ളൂ. ഇപ്പൊ ഇവിടെ /2 ഉണ്ട് കേട്ടോ എന്തായാലും. ഇപ്പൊ തൽക്കാലം ഞാൻ കൂട്ടി നോക്കുക, തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ എന്താ വരിക, താഴെയുള്ള ഭിന്നസംഖ്യയിലെ അംശവും ഛേദമല്ലേ, ഛേദം തുല്യമാണെങ്കിൽ നമ്മൾ മുകളിലുള്ള x+2 + രണ്ടും കൂടി പ്ലസ് ചെയ്ത് വെക്കുക, x-2/x ഇട്ടാൽ കൂട്ടി കിട്ടി. ഇനി നമ്മളെന്താണ് ശരാശരി എടുക്കണേ, /2 ഉണ്ട് ഇവിടെ, തൽക്കാലം ഞാൻ ലാസ്റ്റ് എഴുതുകയാണ്. +2 പോയി, -2 പോയി, അപ്പൊ എന്ത് വരും ഇവിടെ, x-ഉം x-ഉം 2x ഉണ്ട് /x വരും. അപ്പൊ എന്താ ആൻസർ വരിക, 2. നമുക്ക് എന്താ കിട്ടിയത്, തുകയാണ് 2 എന്നുള്ളത്, തുക 2 ആണ്. നമുക്ക് ശരാശരി എന്തിങ്ങനെ കാണും, നമ്മളിവിടെ തുക 2 ആണെങ്കിൽ ശരാശരി കാണാൻ 2/2 അല്ലേ, തുക /എണ്ണം അല്ലെ, എത്ര എണ്ണം ഉണ്ടായിരുന്നു ഇവിടെ, ഒരെണ്ണം അല്ലേ, ഒരെണ്ണം, രണ്ടെണ്ണം ഉണ്ടായിരുന്നു. സോ ആൻസർ 2/2, 1 ആണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. സോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഈ വീഡിയോ സീരീസിൽ അല്ലെങ്കിൽ ഈ വീഡിയോ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ നോക്കാം, 1 4/7, 7 1/3 + 3 3/5 എന്ന് പറയുന്നുണ്ട്. ശരിക്കും 1 1/1 എഴുതിയിട്ടാണ് തൊട്ടപ്പുറത്തുള്ളത്, 4/7 അല്ലേ ഉള്ളത് അല്ലേ. 1 4/7 മീനിങ് വെച്ചാൽ 1 + അല്ലേ 4/7 നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെയാണ്, അപ്പൊ 7 + 1/3 ആണ്, 1 + അല്ലെങ്കിൽ 3 + 3/5, ഇങ്ങനെ ഓരോ വാല്യൂസ് ആണ് ഇവിടെ ഉള്ളത്. അത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഷോർട്ട് കട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമുള്ള ഈ നമ്പേഴ്സ് അല്ലേ 1 എടുക്കാം, 7 എടുക്കാം, അതുപോലെ 3. ഈ 3 ആദ്യം പ്ലസ് ചെയ്യാം. എന്തുകൊണ്ട് ഇങ്ങനെ പ്ലസ് ചെയ്യാൻ, കാരണം വെച്ചാൽ എല്ലാത്തിന്റെ മുന്നിൽ എന്താണ്, ഇപ്പൊ ശരിക്കും എന്താ മീനിങ് വെച്ചാൽ 1 + 4/7 ആണ് ഇതിന്റെ മീനിങ് +7 + 1/3 ആണ് ഇതിന്റെ മീനിങ്. നേരത്തെ പറഞ്ഞ പോലെ 3 + 3/5 ആണ് മീനിങ്. അപ്പോൾ 1, 7, 8, 3, 11 വന്നു. 11 വന്നിട്ട് ബാക്കി പ്ലസ് ആണ് കേട്ടോ എല്ലാം വരിക. പ്ലസ് വരും, പിന്നെ എന്താ വരിക, 4/7 പ്ലസ് വരും അല്ലേ, 1/3 + 3/5. ഇത്രയാണുള്ളത്. നമുക്ക് എന്താണ് ഇത് രണ്ട് രീതി ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്ക് ചെയ്ത് നോക്കിയിട്ട് എന്താണ് LCM കണ്ടുവച്ചിട്ട് LCM മെത്തേഡുകളൊക്കെ വെച്ചിട്ട് ചൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ 11+ അല്ലേ, അല്ലെങ്കിൽ 11+ എന്തോ ഒരു വാല്യൂ എന്ന് വിചാരിക്കാം. അതായത് എന്തായാലും താഴത്തെ നോക്കിയാൽ ഇവിടെ 7, 3, 5 അല്ലേ, 7, 3, 21, എന്തായാലും LCM കാണാനുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ LCM മെത്തേഡ് ചെയ്യുകയാണെങ്കിലും ഇവിടെ നമുക്ക് എന്താണ് വരിക, താഴത്തിന്റെ LCM കണ്ടുപിടിക്കണം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം, ശരിക്കും മുഴുവൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.
താഴെയുള്ളതിൻ്റെ എൽ സി എം ശരിക്കും എന്താ വരിക എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പ്രൈം നമ്പറല്ലേ, മൂന്ന് അഞ്ച് അല്ലേ, മൂന്ന് രണ്ട് ഏഴ് മൂന്ന് അഞ്ച്, ഇത് മൂന്നും പ്രൈം നമ്പറാണ്, ഏഴുണ്ട് മൂന്നുണ്ട് അഞ്ച്, ഈ മൂന്ന് നമ്പറും പ്രൈം നമ്പർ ആവുകൊണ്ട് തന്നെ പ്രൈം നമ്പറിൻ്റെ എൽ സി എം കാണാൻ ഈ താഴെയുള്ള മൂന്നും കൂടി ഗുണിച്ചാൽ മതി. നമ്പേഴ്സ് നമ്മളൊരു ഐ ബട്ടിലൊരു പ്രൈം നമ്പർ വീഡിയോ പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും കണ്ടു നോക്കുക, അപ്പോൾ കൃത്യമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവും. എന്തായാലും ഇത് നമ്പേഴ്സ് പ്രൈം നമ്പർ ആവുകൊണ്ട് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ കണ്ടു നോക്കിയാൽ തന്നെ മനസ്സിലാവില്ലേ, ഏഴ് മൂന്ന് അഞ്ച് ചെയ്യാമൊന്നുമില്ല. അപ്പോൾ എല്ലാം കൂടി ഗുണിച്ച് കഴിഞ്ഞാൽ 105 ആണ് എൽ സി എം വരിക. എൽ സി എം മെത്തേഡിൽ നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ നോക്കി ഇവിടെ എന്തായാലും ഇവിടെ 105 എല്ലാ ഓപ്ഷനും നോക്കി താഴെ 105 ഉണ്ട്. ഓപ്ഷൻ വെച്ചിട്ടൊന്ന് പോയി നോക്കാം നമുക്ക് എന്താണ് മുഴുവൻ ചെയ്യേണ്ടത്. മുഴുവൻ ചെയ്യുകയാണെങ്കിൽ കുറേ പ്രയാസം, എങ്ങനെയാണ് ചെയ്യത്, 400 അല്ലെങ്കിൽ 705 ആവണ്ടേ, അത് എത്ര വെച്ച് ഗുണിക്കും, അതിനെ ഈ 4 വെച്ച് ഗുണിക്കണം. ഇങ്ങനെ നമുക്ക് കുറച്ച് അല്ലെ സമയം എടുക്കാം, സമയം എടുക്കാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മളെല്ലാം മുന്നിലുള്ള കൂട്ടി വെച്ചു, 15 താഴെ തന്നെ എൽ സി എം 105 എന്ന് കണ്ടുവച്ചു. അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഓപ്ഷൻ ഒന്ന് നോക്കി നോക്കാം. ശരിക്കും ഈ 21/105, 8/105, 25/105, 13 അല്ലെ 13/105, ഇതിലേതാണ് വരാൻ ചാൻസ് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇവിടെ 11+ നിങ്ങൾ ആലോചിക്കണം. എന്തായാലും 105 11 മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ ആൻസർ എന്തായി, 1000 മുകളിലല്ലേ വരിക. അപ്പോൾ എന്തായാലും ആൻസർ 1000 മുകളിൽ വരുന്ന ആൻസർ 13/105 ആയിരിക്കും. കാരണം നമുക്കത് മുഴുവൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾ വേണമെങ്കിൽ ചെയ്ത് നോക്കുക, 4/7 ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടും ഇവിടെ 13/13/105. എന്തുകൊണ്ടാ വെച്ചാൽ ഇവിടെ എന്തോ സംഭവമാണ് നമുക്കിവിടെ കൂട്ടിയാൽ കിട്ടുക മുകളിൽ അല്ലേ, എൽ സി എം വെച്ച് ചെയ്യുമ്പോഴൊക്കെ എത്ര കിട്ടിയാൽ 105 × 11+ ആകുമ്പോൾ 13/13/105 ആണ് ചാൻസ് ഉള്ളത്. കാരണം 105 മുകളിലുള്ള വേറെ ഒരു വാല്യൂ ഇല്ല. അപ്പോൾ അങ്ങനെ ഷോർട്ട് കട്ട് മെത്തേഡ്സ് വെച്ചിട്ട് നമുക്കിത് ചെയ്ത് നോക്കാം. ഒരാൾ 10% ഡിസ്കൗണ്ടിലൊരു സാധനം വാങ്ങി, എന്നിട്ട് അതിനുശേഷം 20% വില കൂട്ടി വിൽക്കുകയാണ്, അയാൾക്ക് എത്ര ശതമാനം രൂപ അധികം ലഭിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കൊക്കെ കോമൺ ലൈഫിൽ നമുക്ക് ഉണ്ടാവാറുള്ളതാണ് ഇത്ര ഡിസ്കൗണ്ടും നമ്മൾ വില കൂട്ടി വിൽക്കണം, നമ്മുടെ ഒരു കോമൺ ലൈഫുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം, നമുക്ക് അറിയാത്തൊരു വില, ഒരു സംഭവത്തിൻ്റെ വില അറിയില്ല, പെർസെൻറ്റേജിൽ വില അറിയാത്ത ഒരു സംഭവമാണെങ്കിൽ നമ്മൾ 100 രൂപയായിട്ട് എടുക്കുക, അതാണ് പെർസെൻറ്റേജിൻ്റെ മാക്സിമം 100 അല്ലേ. എന്തിൻ്റെയും മാക്സിമം 100 ആണ്, 100 രൂപയാണ് വില. 10% ഡിസ്കൗണ്ട് കൊടുത്തപ്പോൾ നിങ്ങൾ നോക്കി 100ൽ 10 കുറഞ്ഞാൽ 90 രൂപയായിരുന്നു മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത് എന്താ ഉണ്ടായത് ഇവിടെ, 20% വില കൂട്ടിയിട്ടാണ് വിൽക്കുന്നത്. 20% വില കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള വില 100 അല്ലല്ലോ, 90 ആയല്ലേ വില ഉണ്ടായത്. കാരണം എന്താണ്, 100ൽ 10% കുറച്ചപ്പോൾ 90. ഇനി 20% വില കൂട്ടി വിൽക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഈ 90ൻ്റെ 20% പ്ലസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് നമ്മളെ പെർസെൻറ്റേജിൻ്റെ വീഡിയോ നിങ്ങൾ ഐ ബട്ടിൽ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, 90 ആണ് എപ്പോഴും. 90 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിലയല്ലേ, 100% 90. 10% എന്ന് പറയുന്നത് ഒരു പോയിന്റ് കൊടുക്കുക, അവസാനത്തെ 0 കളഞ്ഞാൽ 9 ആയി. 10% 9 ആണെങ്കിൽ 20% അല്ലേ കൂട്ടേണ്ടത്, 18 ആയിരിക്കും വരിക. അപ്പോൾ 100ൻ്റെ 10% കുറച്ചു, 90 ആയി. 90ൻ്റെ 20% വീണ്ടും കൂടുകയാണ്, 20 കൂടില്ലേ. 20% എന്ന് പറഞ്ഞാൽ അത്രയാണ്, 90ൻ്റെ 20% 18 കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായി വില, ഇപ്പോൾ 108 ആയി എന്ന് മനസ്സിലാക്കുക. അതായത് ആദ്യം 100 രൂപയായിരുന്നു, പിന്നെ 90 ആയി, പിന്നെ വില കൂട്ടിയപ്പോൾ 108 ആയി. എന്താ ചോദിച്ചത്, എത്ര ശതമാനം അധികം ലഭിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമല്ലേ. 100 108 ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8% അയാൾക്ക് അധികം ലഭിക്കുന്നത്. 100 അല്ലെ 108 വ്യത്യാസം എടുത്തു നോക്കിയാൽ 8% ആണ് ആൻസർ, ഓപ്ഷൻ ബി ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 4 അല്ലേ, സ്ക്വയർ റൂട്ട് ഓഫ് എന്ന് പറയുന്നുണ്ട് അല്ലേ, സ്ക്വയർ റൂട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ സ്ക്വയർ റൂട്ടിൻ്റെ എന്താ ഉള്ളത് ഇവിടെ എന്നുകൂടി വ്യക്തമായി തരാം. 4 ഉണ്ട്, 25/36 ഉണ്ട്. അപ്പോൾ പല ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇതിപ്പോൾ റൂട്ട് അല്ലേ, 4ൻ്റെ റൂട്ട് അല്ലേ 2 എഴുതി വെക്കും, 25 ഫുട്ട്, 5/6 നോക്കുമ്പോൾ തന്നെ സംഭവം ഈസി ആയി നോക്കി, 2 5/6 ഇതല്ല ആൻസർ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇവിടെ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, 4 റൂട്ടിനുള്ളിൽ 4 ഉണ്ട്, 25/36 ഇത് ആദ്യം ചെയ്തിട്ട് ഒരു ഭിന്നസംഖ്യ രൂപം ആക്കിയെടുക്കുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. എങ്ങനെയാണ് ഇത് ഭിന്നസംഖ്യ രൂപം ആക്കി വെക്കുക, ഇത് ക്രോസ് ആയിട്ട് ഗുണിക്കുക, എന്നിട്ട് ഇവിടെ പ്ലസ് ചെയ്യുക. ശരിക്കും എന്താണ്, 4+25/36 ക്രോസ് ആയിട്ട് ഗുണിച്ചിട്ട് കൂട്ടുക. എത്ര വരും, 36 × 4 നോക്കി ഇവിടെ, 36 × 4 ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഇരട്ടിയുടെ ഇരട്ടി എടുത്തു വെച്ചാൽ മതി. 36ൻ്റെ ഇരട്ടി എന്താ നമുക്ക് തന്നെ അറിയാലോ, 72. അതിൻ്റെ ഇരട്ടി 144. ഈ 144 കൂടി 25 കൂട്ടി എത്രയാണ് വരിക, 144ഉം 25ഉം 169 വരും ബൈ എന്താണ്, 36. അപ്പോൾ ഉള്ളിലുള്ള ഈ സംഭവത്തിനെ നമ്മൾ മാറ്റി വെച്ചു, 169/36. ഇനി എന്ത് കൊടുത്താൽ മതി,
ഈ 169 ബൈ 36 നമ്മൾ എന്ത് കൊടുത്താൽ മതി, റൂട്ട് കൊടുത്താൽ മതി. റൂട്ട് കൊടുക്കുമ്പോൾ 169 നമുക്ക് എല്ലാവർക്കും പറയാം 13 ആണ്. 36 ന്റെ റൂട്ട് എന്താണ്? 36 ന്റെ റൂട്ട് 6 ആണ്. 13/6 ആണ് വരിക. നോക്കിയേ ഇവിടെ 35/6 എന്തായാലും അല്ല, 5/6 അല്ല ഉള്ളത്. നോക്കിയേ 5/6 അല്ല, പിന്നെ ആകെ ഒരു ചാൻസ് ഉള്ളത് 6 ഉള്ളത്. 6 2 10 ലേ, ഇത് 6 എന്തായാലും വരിക. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേസ് തന്നെയാണ്. കാരണം എന്താണ്? 6 2 ലേ 12 5 17, നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് എന്ത് വരും? 2 1/6. അതായത് 13/6 നമ്മൾ എത്ര മാറ്റും? എത്ര 6 ഉണ്ട്? 13 2 6 ഉണ്ട് അല്ലെ, ബാക്കി ബൈ 6 തന്നെയാണ്. ബാക്കി ശിഷ്ടം എത്രയാണ്? 2 6 12 1 13/6 ആണ്. ഫസ്റ്റ് ഓപ്ഷൻ അല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഇതിന്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അപ്പൊ അടുത്ത ക്വസ്റ്റൻ എന്ന് വെച്ചാൽ നോക്കി, ഇതുപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് രസമായിട്ടുള്ള ചോദ്യമാണ്. 3 കാറുകളുടെ വേഗത സ്പീഡ് വന്നിട്ടുണ്ട്, 3:4:5 വന്നിട്ടുണ്ട് അല്ലേ, വേഗതയുടെ സ്പീഡിന്റെ അംശം വന്നിട്ടുണ്ട്. ഒരു നിശ്ചിത ദൂരം സഞ്ചരിക്കാൻ അവരെടുക്കുന്ന സമയത്തിന്റെ അംശബന്ധം എന്ത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 3:4:5 എഴുതുമ്പോൾ ഓപ്ഷൻസ് ഒക്കെ നോക്കിയിട്ട് 3:6, 4:8, 5:10 അല്ലെ, സമയവും വേഗതയൊക്കെ ഏകദേശം ഒരു ഒപ്പോസിറ്റ് അങ്ങനെയൊക്കെ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ചില ആളുകൾ മാർക്ക് ചെയ്ത് വെക്കുന്നതാണത്. പക്ഷെ ഇങ്ങനെയല്ല ആൻസർ വരിക. കഴിഞ്ഞ പ്രാവശ്യം കുറെ ആളുകൾ എന്നോട് വാട്സാപ്പിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനെ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം എന്താണ്, 3:4:5 എന്താ കൊടുത്തിട്ടുള്ളത് ഇവിടെ? സ്പീഡ് അല്ലെ, വേഗത വന്നിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാലോ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ നമ്മൾ ടൈം കണ്ടുപിടിക്കണം എന്ത് വരും? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആയിരിക്കും വരിക. അപ്പൊ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ചാൽ, നമുക്കിവിടെ നിശ്ചിത ദൂരം എന്നേ പറഞ്ഞിട്ടുള്ളൂ, നമുക്കിവിടെ എത്ര ദൂരാന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ശരിക്കും നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, ടൈം കാണാൻ ഏതോ ഒരു ദൂരം നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്, ഇവിടെ എത്രയോ ദൂരത്തിന് എന്ത് ചെയ്താൽ മതി, ഈ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ നമുക്ക് ടൈമിന്റെ വാല്യൂസ് കിട്ടും. ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര ദൂരം പോയി, ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ഈ ഇക്വേഷൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ. നമുക്ക് ഇവിടെ നോക്കിയ 3 4 5 എന്നിങ്ങനെ 3 വാല്യൂ തന്നെങ്കിൽ കൂടി ഇവിടെ നിശ്ചിത ദൂരം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള എടുത്താലും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ എടുക്കുമ്പോൾ പോയിന്റ് ഒക്കെ വരുന്ന കേസിൽ ഏത് ദൂരം എടുക്കാം? ഇപ്പൊ 100നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ പോയിന്റ് ഒക്കെ വരും. ഞാൻ ചെയ്യുന്ന ലോജിക് ഇത്രയേ ഉള്ളൂ, 3നും കൂടി പോകുന്ന ഒരു നമ്പർ, 3 ആളുകളും ഈ ഒരു സ്പീഡിൽ പോകണ്ടേ? ഞാൻ LCM എടുത്തു വെച്ചു, 60 എന്ന് എടുത്തു വെച്ചു. ബെറ്റർ എന്താ വെച്ചാല് 3 4 5 ഇതിന്റെ LCM കാണണമെങ്കിൽ തമ്മിൽ ഗുണിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. 3 4 12 5 60 എടുത്തു. അപ്പൊ നിശ്ചിത ദൂരം എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ കേസുകളിലൊക്കെ മനസ്സിലാക്കണതാണ്. നിശ്ചിത ദൂരം അറിയില്ലെങ്കിൽ നിങ്ങൾ എന്താണ്, നമുക്ക് എല്ലാത്തിലും 3 എണ്ണത്തിലും കോമൺ ആയിട്ട് പോകുന്ന ഒരു നമ്പർ LCM ആണ്. 60 എടുത്തു വെച്ച് കഴിഞ്ഞാൽ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ, ഇതാണ് ഡിസ്റ്റൻസ് ഇതാണ് സ്പീഡ്. 60നെ 3 കൊണ്ട് ഹരിച്ചു, എത്ര വരും ആൻസർ? 20:2 അല്ലെ. അപ്പൊ നമ്മൾ ആൻസർ നോക്കിയാൽ മനസ്സിലാവും ആൻസർ ആയിട്ടുണ്ട്. 60നെ 4 കൊണ്ട് ഹരിച്ചു, എത്ര വരും ഇവിടെ ആൻസർ? 15:4 60. 60നെ 5 കൊണ്ട് ഹരിച്ചു, എന്താ വരിക? 12. അപ്പൊ PSCയുടെ ആൻസർ 20:15:12 ആണ്. ആ PSC ഉദ്ദേശിച്ചതും ഈ ഒരു മെത്തേഡ് തന്നെയാണ്. 3:4:5 LCM 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നിങ്ങൾ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കാം, നമ്മൾ ഈ കൺസെപ്റ്റ് ഒന്നുകൂടി ക്ലിയർ ആവണം തോന്നുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കണ്ടു നോക്കാൻ ഓപ്ഷൻ ഉണ്ട്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അപ്പൊ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് കൃത്യങ്ങളുടെ ഒരു ക്വസ്റ്റൻ ആണ്. 3ാമത്തെ ക്വസ്റ്റൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 0.008 ഹോൾ റേസ്ഡ് ടു -30 എന്താണ് ചോദിച്ചത്. ഒരു ക്വസ്റ്റൻ മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. കുറെ ഓപ്ഷൻസ് ഉണ്ട്, ഇവിടെ മൈനസ് കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ -90 ആവാം. അപ്പൊ അതൊക്കെയാണ് നമ്മളൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ചില ഏരിയാസ് ഒക്കെ ഉള്ളത്. അപ്പൊ എന്തായാലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഇതുപോലത്തെ ക്വസ്റ്റൻസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 0.008 ഹോൾ റേസ്ഡ് ടു -30 ആണ് പറഞ്ഞിട്ടുള്ളത്. 0.008 ഹോൾ റേസ്ഡ് ടു -30 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 0.008 എന്താന്ന് ആദ്യം അറിയണം. ശരിക്കും 0.008 എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, 8/എത്ര പോയിന്റ് ഉണ്ട് അത്രയും 0 ചേർത്തോളൂ, 8/1000. അതായത് 0.8 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, 0.8 എന്ന് പറഞ്ഞാൽ 8/10, എത്ര പോയിന്റ് അത്രയും 0 താഴെ. അതായത് 0.008 എന്ന് 3 പോയിന്റ് ആണെങ്കിൽ 3 0. അപ്പൊ ഇത് നമുക്ക് അറിയാം എന്താണ്, 0.008 നമ്മൾ എങ്ങനെ മാറ്റി, 8/1000 എന്ന് മാറ്റിയിട്ട് ഹോൾ റേസ്ഡ് ടു -30 തന്നെയാണ് മുകളിലുള്ളത്. ഇനി ഇവിടെ ചെയ്യേണ്ടത് നോക്കിയാൽ, ഇവിടെ ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളിങ്ങനെ പോയിന്റ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ മനസ്സിലാക്കേണ്ടതാണ്, ഇങ്ങനെ 10 കൊണ്ട് ആക്കി വെക്കുക. അപ്പൊ ഇത് മനസ്സിലാക്കിയ ആൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. കാരണം എന്താണ്, 8 കട്ട് ചെയ്യാം 1000 കട്ട് ചെയ്യാം, 8ഉം 1000 ഹരിച്ചിന് 8ഉം 1000 കൂടി ഹരിച്ചാൽ 125 പ്രാവശ്യം വരും. നിങ്ങൾ ഹരിച്ചു നോക്കുക. നിങ്ങൾ ഞാൻ കുറെ പ്രാക്ടീസ് ഉള്ള ആളുകൾക്കാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വരും. ഇവിടെ 4ഉം 1000ഉം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, പകുതിയുടെ പകുതി, അതായത്
അഞ്ഞൂറ് വരും എന്നുള്ളത്, അഞ്ഞൂറല്ല പകുതിയുടെ പകുതി, 1000-ന്റെ പകുതിയുടെ പകുതി 250 വരും എന്നൊക്കെ മനസ്സിലാവും നമുക്കിവിടെ. അപ്പോൾ ഇവിടെ 8/1000, 1000-ന് 3 പ്രാവശ്യം പകുതിയുടെ പകുതി എടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ 1 ആണ് മുകളിൽ വരിക, 125 ഹോൾ റേസ് ടു -30 വരും. ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് ഇവിടെ നിലനിൽക്കുന്നത്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരു വാല്യൂയുടെ മുകളിൽ മൈനസ് വന്നാൽ, അപ്പം ഞാൻ ഇവിടെ പറയുകയാണ് 2 റേസ് ടു -2 എന്നിട്ടാണ്. എന്ത് മനസ്സിലാക്കണം? അപ്പോൾ അവിടെ 1/2 റേസ് ടു 2 എന്നിടുക. ഇപ്പം ഇവിടെ നോക്കിയാൽ ഇവിടെ 2 റേസ് ടു -30 അല്ലെങ്കിൽ 2 റേസ് ടു 30 എന്ന് എഴുതുകയാണ്. 1/2 ഇട്ടാൽ എന്തായി? ഇവിടെ 1/2 ഇടുമ്പോഴാണ് ഈ മൈനസ് വരുന്നത്. നോക്കിയാൽ ഇവിടെ അല്ലെങ്കിൽ മൈനസ് പോകുന്നത് നോക്കി, 2 റേസ് ടു -2 എന്ന് നമ്മൾ എഴുതുക. അതാദ്യം പഠിച്ചു വയ്ക്കുക. 2 റേസ് ടു -2 എന്ന് പറയുമ്പോൾ 1/2 ഇട്ടാൽ മൈനസ് പോവും അല്ലേ. 2 റേസ് ടു -2, 1/2 ഇട്ടാൽ മൈനസ് പോവും. ഇതിലും ഇതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട, വ്യുൽക്രമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണോ സിമ്പിളായിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ നോക്കിയാൽ 2 റേസ് ടു നമ്മൾ ഇവിടെ തന്നെ പറയേണ്ട, ഒരു 5 ഇടുകയാണ്. 1/8 കഴിഞ്ഞാൽ നേരെ അതിന്റെ ഓപ്പോസിറ്റ്, ഇവിടെ പ്ലസ് ഉള്ളത് 2 റേസ് ടു -5 ആയി. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എന്താണ്, 1/8 കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആവും. അപ്പോൾ തിരിച്ച് നമ്മൾ റിവേഴ്സ് പ്രോസസ്സ് അല്ലെങ്കിൽ റിവേഴ്സ് രീതിയിൽ ആലോചിച്ച് നോക്കി നോക്കി, ഈ 2 റേസ് ടു -5 തിരിച്ച് എഴുതി വെച്ചാൽ എന്തായി? 1/2 റേസ് ടു -5 അല്ലേ. 1/2 റേസ് ടു -5 തിരിച്ച് എഴുതുമ്പോൾ 2 റേസ് ടു 5 ആയി. അതായത് 1/(1)-ന് മൈനസ് വന്നാൽ അതിന്റെ വ്യുൽക്രമം ആയിരിക്കാൻ നേരെ സിമ്പിൾ ഓപ്പോസിറ്റ് ആയിരിക്കും. സിമ്പിൾ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ വരിക? 125 ഉണ്ട്, അതിന്റെ ഹോൾ റേസ് ടു 30 വരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ്, ഏതാണോ ഇതിന്റെ, ഇപ്പൊ 1/2 റേസ് ടു 2 അല്ലേ, നിങ്ങൾ വിൽക്രമം നേരെ ഓപ്പോസിറ്റ് ചെയ്യുമ്പോൾ 2 റേസ് ടു -2. അപ്പൊ അതേപോലെ 1/125 ഹോൾ റേസ് ടു മൈനസ് വന്നാൽ അത് മൈനസ് പോകും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ എന്തായാലും 125 ഓപ്ഷനിൽ ഇല്ലെങ്കിൽ 5 അല്ലേ ഓപ്ഷൻ ഉള്ളത്. അപ്പൊ എന്ത് മനസ്സിലാക്കണം ഇവിടെ? 125 ഹോൾ റേസ് ടു 30 എന്ത് വരും? 125 ഹോൾ റേസ് ടു 30 എന്താ വരിക വെച്ചാൽ, 125 അഞ്ചിന്റെ ക്യൂബ് അല്ലേ, 125 അഞ്ചിന്റെ ക്യൂബ് ആണ് ഹോൾ റേസ് ടു 30. അപ്പോൾ 5 ക്യൂബ് അതിന്റെ മുകളിലും വീണ്ടും വന്നു കഴിഞ്ഞാൽ എന്ത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം ഇവിടെ? 5 റേസ് ടു 90 വരും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കാറിയാം. വീഡിയോയുടെ പ്രത്യേകം ഒന്നുകൂടി കാണാനുള്ള ഓപ്ഷൻ ആണ്. അപ്പൊ 0.008 നമ്മൾ മാറ്റി എഴുതി ഇങ്ങനെയൊക്കെ നമ്മൾ എന്താണ്, 1/125 ഒക്കെ കിട്ടി, മൈനസ് കളഞ്ഞു, എന്താ ചെയ്തു, വിൽക്രം ഇട്ടപ്പോൾ മൈനസ് പോയി. പിന്നെ നമ്മൾ അടുത്തത് ഈ സ്റ്റെപ്പാണ് ചെയ്തത്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ വീഡിയോ ഒന്നുകൂടി ഫോളോ ചെയ്യാം. ഇത് വലിയ പ്രയാസമാണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല, വളരെ ഈസി ആയിട്ടൊക്കെ നമുക്ക് അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി, ഇവിടെ A, B, C, D, E, F അല്ലേ, 6 പേരുണ്ട്. വട്ടത്തിൽ ഇരിക്കുക, നിൽക്കുക എന്ന് പറയുന്നുണ്ട് അല്ലെ. ബി എഫിൻ്റെയും സി ഡിയുടെ ഇടയിലാണ്, AE യുടെയും DE യുടെയും ഇടയിൽ, FD യുടെ ഇടത്തായി നിൽക്കുന്നു, A and F ഇടയിൽ ആരാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു വട്ടത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു വട്ടമേശയുടെ ചുറ്റും അല്ലെങ്കിൽ വട്ടത്തിൽ ഇങ്ങനെ നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. എത്ര പേരുണ്ട് ഇവിടെ? 6 പേരുണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും സർക്കിൾ സിറ്റിംഗ് അറേഞ്ച്മെന്റിൽ വരുന്ന കേസിൽ നിങ്ങൾ എന്താണ്, വട്ടത്തിലിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ്, 6 എണ്ണം ഓപ്പോസിറ്റ് ആയിട്ട് വരയ്ക്കുക, 4 എണ്ണം നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് വരച്ചു. ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് വരച്ചിട്ട് നമ്മൾ വട്ടത്തിൽ നിൽക്കുമ്പോൾ ശരിക്കും ഉള്ളോട്ടാണ് ഇവർ ഫേസ് ചെയ്യണം. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണ്, ഉള്ളോട്ട് ഇങ്ങനെ ഫേസ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ സർക്കിൾ അറേഞ്ച്മെന്റിൽ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ്, ഈ ഒരു റൊട്ടേഷനാണ് ഇടത്ത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അത് ബൈ ഹാർട്ട് ശരിക്കും നോക്കി, ഇയാളുടെ കേസിൽ നമ്മൾ ഇതെടുക്കുകയാണ്, ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, ഇടത്ത് ഭാഗം ഇങ്ങനെയല്ല റൊട്ടേറ്റ് ചെയ്യുക, ഇതാണ് തന്നെ ഇടത്ത്. അപ്പൊ ഇടത്ത് റൊട്ടേഷൻ ക്ലോക്ക് വൈസ് അങ്ങനെ വേണമെങ്കിൽ പഠിച്ചു വെക്കാം. ഇതാണ് ഇടത്ത് റൊട്ടേഷൻ, വലത്ത് സൈഡിൽ എന്താണ്, റൈറ്റ് സൈഡിലെ റൊട്ടേഷൻ ഇതാണെന്ന് പഠിച്ചു വെക്കുക. ഞാനൊരു എക്സാമ്പിൾ ചോദിക്കുകയാണ്, ജസ്റ്റ് ഇവിടെ ഒരു അല്ലേ, ഞാനിവിടെ ഒരു ടി ഉണ്ട്, R ഉണ്ട്, S ഉണ്ട്, P ഉണ്ട് എന്ന് പറഞ്ഞാൽ, R ന്റെ ഇടത്ത് ഫസ്റ്റ് കിടക്കുന്നത് S ആണ്. നോക്കി, ലെഫ്റ്റ് റൊട്ടേഷൻ നമ്മൾ ഇങ്ങനെ ക്ലോക്ക് വൈസ് പറഞ്ഞു, റൈറ്റ് ഇങ്ങനെയും ക്ലോക്ക് ആന്റി ക്ലോക്ക് വൈസ് പഠിക്കാം. ഇനിയിപ്പോൾ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും പഠിച്ചില്ലെങ്കിലും ഈ റൊട്ടേഷൻ പഠിച്ചിരുന്നാൽ മതി. R ന്റെ ലെഫ്റ്റ് S ആണ്, S ന്റെ സെക്കൻഡ് ലെഫ്റ്റ് P, T ആണ്, T യുടെ തൊട്ട റൈറ്റ് സൈഡിൽ, റൈറ്റ് നമ്മൾ റൊട്ടേഷൻ പറഞ്ഞാലേ, T യുടെ റൈറ്റ് P ആണ്. അപ്പൊ ലെഫ്റ്റും റൈറ്റും ആദ്യം തന്നെ ഇത് ക്വസ്റ്റ്യൻ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റും റൈറ്റും പഠിക്കണം. അപ്പൊ ലെഫ്റ്റ് റൊട്ടേഷൻ, ഇടത്ത് റൊട്ടേഷൻ എന്താണ്, ഈ റൊട്ടേഷൻ ആണ്, R ന്റെ ലെഫ്റ്റ് S ആണ്, R ന്റെ സെക്കൻഡ് ലെഫ്റ്റ് P ആണ്. ലെഫ്റ്റും റൈറ്റും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ചെയ്യാം. അടുത്ത എക്സാംസിനും ചിലപ്പോൾ ഉണ്ടാകുന്ന ചാൻസ്. നമ്മൾ ലെഫ്റ്റും റൈറ്റും പഠിച്ചല്ലോ, ഇടത്ത് ഇങ്ങനെയാണ്, വലത്ത് ഇങ്ങനെയാണ്, ലെഫ്റ്റും ഇടത്തും വലത്തും ഒക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ ഈ പോയിന്റിൽ എന്ത് കണക്ട് ചെയ്യണം? നമുക്ക് എപ്പോഴും ഇതൊരു പസിൽ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ എന്താണ് ഒരു കടങ്കഥ അങ്ങനത്തെ ഒരു ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ പല പല ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്ന നല്ല ബെസ്റ്റ് ആയിട്ടുള്ളൊരു ക്ലൂ, നമ്മളങ്ങനെയല്ലേ പസിലൊക്കെ ചെയ്യുമ്പോൾ, ഇതിൽ അറിയുന്ന ഏറ്റവും അറിയുന്ന ക്ലൂ എന്താ നോക്കി, ഇവിടെ B, F ഉം C ന്റെ ഇടയിലാണ്, AE യുടെയും DE യുടെയും ഇടയിലാണെന്നൊക്കെ പറയുന്നത്. ഇവിടെ ഫസ്റ്റ് പോയിന്റ് എന്താണ്, F നോക്കിയാൽ DE യുടെ ഇടത്തായിട്ട് നിൽക്കുന്ന പറഞ്ഞു, FD യുടെ ഇടത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ കൊടുക്കാം?
ഇവിടെ ഞാൻ നോക്കിയ ഡി കൊടുത്തു എന്ന് വിചാരിക്കുക. ഡിയുടെ ഇടത്തല്ലേ എഫ് എന്ന് പറഞ്ഞ് എഫ് കോമ ഡിയുടെ ഇടത്ത്, ഇടത്ത് റൊട്ടേഷൻ എങ്ങനെയാണ്, എഫ് ഡിയുടെ ഇടത്ത് പറഞ്ഞാൽ ഡിയുടെ ഇടത്ത് ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ ഞാൻ എഫ് കൊടുത്തു, ഡിയുടെ ലെഫ്റ്റ് സൈഡിൽ എസ്. ഇനി എന്താ പറഞ്ഞു നോക്കിയേ, ബി എന്നയാള് എഫിൻ്റെയും സിയുടെയും ഇടയിലാണ്. ബി എഫിൻ്റെയും സിയുടെയും ഇടയിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എവിടെയാണ് വരിക, ബി എന്ന് പറയുന്നത് എഫിൻ്റെയും സിയുടെയും ഇടയിൽ. അപ്പൊ ശരിയായില്ലേ, എഫ് ഇവിടെ ഉണ്ടാവുകൊണ്ട് ബി നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത് വെക്കാം. അടുത്ത പോയിന്റ് നോക്കിയേ, എ ഇയുടെയും ഡിയുടെയും ഇടയിൽ, എ എന്ന് പറയുന്നത് ഇയുടെ. അപ്പൊ എ ഇവിടെ വരച്ചിട്ട് കാര്യമുണ്ടോ, അതോ ഇവിടെ വരയ്ക്കണം എന്ന് ആലോചിച്ച് നോക്കി, എ ഇയുടെയും ഡിയുടെയും ഇടയിൽ. അപ്പൊ എ എവിടെയാ വരിക, എ എന്ന് പറയുന്നത് ഇവിടെ വരച്ചാൽ മാത്രമേ ഇയുടെയും ഡിയുടെയും, ഇതും ഇ ആണ് ഡി, അതിന്റെ ഇടയ്ക്കാണ് എ വരിക. അപ്പൊ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ആൻസർ ആണ് ഇടത്തും വലത്തും പഠിക്കുക. നിങ്ങൾ ഒന്നുകൂടി വീഡിയോ കണ്ടു നോക്കുക എന്നുള്ളതാണ്, ചില ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉള്ള ആളുകൾ ഒന്നുകൂടി വീഡിയോ കണ്ടു നോക്കുക. ചോദ്യം എന്താണ്, എന്റെയും എഫിന്റെ ഇടയിൽ ആരാണ്, എന്റെയും എഫിന്റെ ഇടയിൽ ആരാണ്, ഡി എന്ന് പറയാം. എയുടെയും എഫ് ഒന്നുകൂടി നോക്കുക, വ്യക്തമായിട്ട് ഡി എന്ന് പറയാം, ആൻസർ കിട്ടി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഈ വീഡിയോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നമ്മൾ കുറെ കോംപ്ലിക്കേറ്റഡ് ആണ്. നോക്കിയ ഇവിടെ പോയിന്റ് സി അല്ലെ, പോയിന്റ് 512 ഹോൾ റേസ്റ്റ് 1/2, 0.008 ഹോൾ റേസ്റ്റ് 1/3, എന്നിട്ട് പിന്നെ ഇങ്ങനെ മൈനസ് ചെയ്യണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിപ്പെടുത്തുന്നതാണ് ഈ കൃത്യങ്ങൾ എന്ന് പറഞ്ഞ ഏരിയ എന്നുള്ളത്. അപ്പൊ ഇതിൽ എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാന്ന് വെച്ചാൽ വളരെ രണ്ട് കാര്യങ്ങൾ അവിടെ ഉള്ളത്. നോക്കി ഇവിടെ 0.15 ഹോൾ റേസ്റ്റ് 1/3 അല്ലെ, ക്യൂബ് ഹോൾ റേസ്റ്റ് 1/3 ഉണ്ട്. പോയിന്റ് നമുക്ക് എന്തൊക്കെ ഉണ്ട് ഇവിടെ, 0.08 ഉണ്ട്, ഹോൾ റേസ് ടു 1/3 ഉണ്ട്. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഇതുണ്ട് പോയിന്റ് അല്ലെ, ഇതുണ്ട്. ഇത് കണ്ടുപിടിക്കേണ്ട ലോജിക് എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ മനസ്സിലാക്കണം എന്താണ്, ഇവിടെ ഹോൾ റേസ് ടു 1/3, എന്തിനെങ്കിലും മുകളിൽ ഹോൾ റേസ് ടു 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം, ഇപ്പൊ 8 മുകളിൽ ഹോൾ റേസ് ടു 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ പ്രാവശ്യം ഗുണിച്ചതാണ് അല്ലെ 8 വരെ. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ക്യൂബ് റൂട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്, ക്യൂബ് റൂട്ട് ഓഫ് 0.008 എന്നാണ് ഇത് വരും. ഇവിടെ ഇവിടെ എന്ത് വരും, ക്യൂബ് റൂട്ട് ഓഫ് അല്ലെ എന്ത് വരും, 0.512 എന്ന് വരും. അപ്പൊ ഈ രണ്ട് സംഭവങ്ങൾ കണ്ടുപിടിച്ചാൽ മതി, അപ്പോഴും നിങ്ങൾ വിചാരിച്ചു ഇത്രയും വലുതല്ലേ കണ്ടുപിടിക്കുന്നുള്ളത്. അതിനാണ് നമ്മളെ വീഡിയോ ചാനൽ നമ്മൾ തന്നെ കഴിഞ്ഞ ഒരു വീഡിയോസിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള ഷോർട്ട് കട്ടാണ്, നിങ്ങൾ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടുപിടിക്കേണ്ടത് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ പോയിന്റ് ദശാംശം വരികയാണെങ്കിൽ വളരെ എളുപ്പമാണ്. 512 അല്ലെ, 0.08 ആദ്യം നമുക്ക് ചെയ്ത് നോക്കാം. 0.08 ആദ്യം ചെയ്ത് നോക്കാം, എന്താണ് ക്യൂബ് റൂട്ട് ആണ്, 2 0 ഉണ്ട് 8. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ, 0.512 അല്ലെ, 0.512 ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ഇങ്ങനെ 1/3 എന്ന ക്യൂബ് റൂട്ട് നമുക്ക് അറിയാമെങ്കിൽ ഇത് എളുപ്പമാണ്. നിങ്ങൾ ചെയ്യുന്ന ഷോർട്ട് കട്ട് വെച്ചാൽ എത്ര ദശാംശം ഉണ്ടെന്ന് എണ്ണാം, എത്ര ദശാംശം ഉണ്ട് ഇവിടെ, 3 ദശാംശം ഉണ്ട്. ഇവിടെ എത്ര ദശാംശം ഉണ്ട്, 3. നിങ്ങൾ ചെയ്യേണ്ടത് ഈ 3-നെ 3 ക്യൂബ് റൂട്ട് ഈ 3-നെ 3 കൊണ്ട് ഹരിക്കുക. 3-നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാവും, 1. അപ്പൊ ഉത്തരത്തിലും 1 ദശാംശം വരിക. ഇവിടെ ഈ 3-നെ 3 കൊണ്ട് ഹരിക്കുക, ഉത്തരത്തിൽ 1 ദശാംശം വരിക. അതായത് ഞാൻ വേറൊരു ചോദ്യം ചോദിക്കുകയാണ്, പോയിന്റ് അല്ലെ ഇപ്പൊ ഇങ്ങനെ വരിക എന്ന് വിചാരിക്കുക, 0.0125 നോക്കിയ ഇവിടെ 1 2 3 4 5 ഒരു 0 കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് 6 ദശാംശം ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ 3 ദശാംശം അല്ലേ, 6 ദശാംശം 0.1234 5 6 0.00125 ആണെങ്കിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, ഇവിടെ ക്യൂബ് റൂട്ട് കാണണമെന്നുണ്ടെങ്കിൽ 6/3 ഉത്തരത്തിൽ 2 ദശാംശം ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കിയ വളരെ എളുപ്പമാണ് അല്ലെ, എത്ര ദശാംശം ഉണ്ടോ അതിനെ 3 കൊണ്ട് ഹരിക്കുക. സ്ക്വയർ റൂട്ട് ഇതുപോലെയാണ് നമ്മൾ വീഡിയോയിൽ ഐ ബട്ടണിൽ പറഞ്ഞിട്ടുണ്ട്, 6 3 കഴിച്ചപ്പോൾ 2. ചോദ്യത്തിലല്ലോ, നമ്മളെ ചോദ്യം എന്താണ്, 3 ദശാംശം ഉണ്ട്, ക്യൂബ് റൂട്ട് 0.008 എന്ന് പറഞ്ഞാൽ 3 ദശാംശം ഉണ്ട്. നമ്മളിങ്ങനെ കണ്ടുപിടിക്കണ 3-നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 1 ദശാംശം, ഇങ്ങനെ 1 ദശാംശം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റൂട്ടിന്റെ ഉള്ളിലുള്ള അതിന്റെ ആൻസർ, അതായത് നോക്കി ക്യൂബ് റൂട്ട് അല്ലേ 8 ഉള്ളത്, 8 ക്യൂബ് റൂട്ട് എന്താണ്, 2 അല്ലേ. 512 ക്യൂബ് റൂട്ട് എന്താണ്, 512 ക്യൂബ് റൂട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. 8 അല്ലേ ക്യൂബ് ആണ് 500, 512 ക്യൂബ് റൂട്ട് 8 എന്ന് പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ കിട്ടി, ഇവിടെ ഉത്തരം 2, ഉത്തരം 8 ആണ്. എത്ര ദശാംശം ഉണ്ട്, 1 ദശാംശം ഉണ്ട്. ഇവിടെ ഇവിടെ എത്ര ദശാംശം ഉണ്ട്, ഇവിടെ 1 ദശാംശം. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്, 0.512 ഹോൾ റേസ് ടു 1/3 അല്ലേ എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് പോയിന്റ് അല്ലേ എന്ത് വരും, ഇവിടെ 0.512 ക്യൂബ് റൂട്ട് എന്ത് വരും, 0.8 വരും. ഇതിന്റെ ക്യൂബ് റൂട്ട് എന്താണ്, 0.008 ഹോൾ റേസ് ടു 1/3 എന്ന് ക്യൂബ് റൂട്ട് ഓഫ് 0.008 ക്യൂബ് റൂട്ട് എന്താണ്, 0.2 എന്ന് വരും. ഇനിയിപ്പോ എന്ത് ചെയ്താൽ മതി, ഇത് പ്ലസ് ചെയ്യാനും താഴെ മൈനസ് ചെയ്യാനല്ലേ ഉള്ളൂ. ഇത് രണ്ടും പ്ലസ് ചെയ്യാൻ എന്തൊക്കെ വരും, ഇവിടെ നമുക്ക് ഇവിടെ എഴുതി നോക്കാം, 0.2 + 0.8 വരും, ഹോൾ ഡിവൈഡ് ബൈ എന്തൊക്കെ വരും, ഇവിടെ നമുക്ക് വലിയ നമ്പർ അല്ലേ 0.8 ആണ് കേട്ടോ ഇവിടെ ഉള്ളത്, 0.8 അല്ലേ ഇവിടെ 0.8 പ്ലസ് ആണ്, 0.8 മൈനസ്
പോയിന്റ് ടു വരും. അപ്പം എന്താ അവിടെ ശരിക്ക് വരിക നമ്മൾ ആലോചിച്ച് നോക്കിയേ. പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും ഇവിടെ? പ്ലസ് ചെയ്യുമ്പോൾ ഇവിടെ എട്ടും രണ്ടും പത്ത്, പത്തിനൊരു പോയിന്റ് കൊടുക്കുകയല്ലേ നമ്മൾ. എട്ടും രണ്ടും പത്ത്, പത്തിനൊരു പോയിന്റ് കൊടുക്കുമ്പോൾ വൺ ബൈ പോയിന്റ് എയ്റ്റ് നിന്ന് പോയിന്റ് ടു കുറയ്ക്കുക. അപ്പം എത്ര വരും? പോയിന്റ് സിക്സ് വരും. ഇനി നമുക്ക് അറിയേണ്ടത് വൺ ബൈ പോയിന്റ് സിക്സ് ഇവിടെ എവിടെയും കാണാനല്ല. ഫസ്റ്റ് ഓപ്ഷനിൽ ഒന്നുണ്ട്, സെക്കൻഡ് ഓപ്ഷനിൽ ടെൻ ബൈ ത്രീ ഉണ്ട് അല്ലെ, ഫൈവ് ബൈ ത്രീ ഒക്കെ. നമുക്ക് ഇങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം എന്തിനാണ്? വൺ ബൈ പോയിന്റ് സിക്സ്. വൺ ബൈ പോയിന്റ് സിക്സ് എന്ന് ആലോചിച്ച് നോക്കിയ, വൺ ബൈ പോയിന്റ് സിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയല്ലോ, വൺ ബൈ അല്ലേ പോയിന്റ് സിക്സ് എന്ന് പറഞ്ഞാൽ സിക്സ് ബൈ ടെൻ ആണ്. പോയിന്റ് സിക്സ് എന്ന് പറഞ്ഞാൽ സിക്സ് ബൈ ടെൻ ആണ്. അപ്പൊ സിക്സ് ബൈ ടെന്നെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ എന്ത് വരും? വിൽക്രമത്തിൽ ഇടുമ്പോൾ ശരിക്കും എന്താ വരിക? ടെൻ ബൈ സിക്സ് ആണ് വരിക. ടെൻ ബൈ സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? പത്തേ ബൈ ആറ് ഉണ്ടോ? ഇല്ല. പത്തേ ബൈ ആറ് ഇല്ലെങ്കിൽ പത്തിന്റെ പകുതി അഞ്ച്, ആറിന്റെ പകുതി മൂന്ന്, ഫൈവ് ബൈ ത്രീ ആയിരിക്കും ആൻസർ വരിക. വീഡിയോ ഒന്നുകൂടി ഫോളോ ചെയ്യാം. നമ്മൾ ചെയ്തത് എത്രയേ ഉള്ളൂ, ലാസ്റ്റ് ചെയ്തത് എന്താണ്? വൺ ബൈ പോയിന്റ് സിക്സ്. വൺ ബൈ പോയിന്റ് സിക്സിന് നമ്മൾ എന്ത് ചെയ്തു? വൺ ബൈ പോയിന്റ് സിക്സിന് സിക്സ് ബൈ ടെൻ ആക്കി. വിൽക്രം എത്തിയപ്പോൾ പത്തേ ബൈ ആറ് അല്ലെ, പത്തിന്റെ പകുതി അഞ്ച്, ആറിന്റെ പകുതി മൂന്ന്, അഞ്ചേ ബൈ മൂന്നാണ് ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ്? മുപ്പത് സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു ഗോളം, ഒരു ഗോളമുണ്ട് അല്ലെ, സർക്കിൾ അല്ല ഗോളമാണെന്ന് വിചാരിക്കും, ഒരു പന്ത് പോലെ ഒരു ഗോളമുണ്ട്. അതിന് അഞ്ച് സെന്റിമീറ്റർ, ചെറിയൊരു അഞ്ച് സെന്റിമീറ്റർ ആരമുള്ള എത്ര ഗോളങ്ങൾ ഉരുക്കിയെടുക്കാം എന്ന് മനസ്സിലാക്കുക. ഇതുപോലെ പല ക്വസ്റ്റൻ വരും. എന്താണ് ഗോളം മാത്രമല്ല, ഇപ്പം നമ്മൾ എന്താണ് ഇതുപോലെ എന്താ പറയുക, ഒരു കല്ല് പതിക്കില്ലേ, എത്ര കല്ലുകൾ പതിക്കാം അല്ലെ, കല്ലുകളൊക്കെ പതിക്കണ പോലെയൊക്കെ നമ്മൾ എന്താണ് ചതുരത്തിൽ എത്ര കല്ലുകൾ പതിക്കാം, ഇതിന് എത്ര ഗോളങ്ങൾ ചെത്തിയെടുക്കാം എന്നുള്ളതൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ടോട്ടൽ ഇപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റൻ ആണെങ്കിൽ ടോട്ടൽ ഏരിയ ബൈ ഇതിന്റെ ഒന്നിന്റെ ഏരിയ അങ്ങനെയൊക്കെ എടുക്കുക വിസ്തീർണം. ഇതിലിപ്പോ നമ്മൾ നോക്കിയ ഗോളത്തിന് വ്യാപ്തം അല്ലേ ഉള്ളത്, ഗോളത്തിന്റെ വ്യാപ്തം എടുക്കുക, ടോട്ടൽ വ്യാപ്തം ബൈ ഒന്നിന്റെ വ്യാപ്തം. എത്ര ടോട്ടൽ വ്യാപ്തം വരിക? നമുക്ക് തന്നെ അറിയാലോ ഇക്വേഷൻ, ഗോളത്തിന്റെ വ്യാപ്തത്തിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഫോർ അല്ലേ, ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് നമുക്കറിയാം. ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് ഇക്വേഷൻ അറിയാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നോക്കി മുപ്പത് സെന്റിമീറ്റർ വ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരം എത്ര വരിക? ആരം പതിനഞ്ചാണ് വരിക റേഡിയസ്. നമുക്ക് അഞ്ച് സെന്റിമീറ്റർ ആരമുള്ള എത്ര ഗോളങ്ങൾ ഉരുക്കിയെടുക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ശരിക്കും ഇവിടെ എന്താ വരിക? ഇവിടെ നമുക്ക് രണ്ട് സാധനങ്ങളാണ് വരിക. അപ്പൊ നോക്കിയ വരിക, രണ്ടെണ്ണത്തിന്റെ ഇതിന്റെ എന്ത് വരും? ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് വരും. ഇതിന്റെയും ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് വരും. ഇതിന്റെ റേഡിയസ് മാത്രമേ മാറ്റുള്ളൂ. ഇതിൽ റേഡിയസ് എത്രയാണ്? വലിയ വലിയ റേഡിയസ് പതിനഞ്ച്, ചെറിയ റേഡിയസ് എത്രയാണ്? ചെറിയ സർക്കിളിന്റെ റേഡിയസ് അഞ്ച്. ശരിക്കും ഇത് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നോക്കിയേ ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബും മറ്റേതിന്റെ ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബൊക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ മുകളിലും താഴെയുള്ളൊക്കെ ഒരേപോലെ വരില്ലേ? ഫോർ ബൈ ത്രീ പൈ ഒക്കെ അല്ലേ സെയിം ഉള്ളത്. അപ്പൊ ശരിക്കും എന്താ വരിക? നിങ്ങൾ ഇങ്ങനെ വരുന്ന കേസുകളിൽ മനസ്സിലാക്കുക, ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ ഇത് മുഴുവൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമുക്ക് എന്തറിയണം? ഒന്നിന്റെ റേഡിയസിന്റെ ക്യൂബ് എടുക്കുക ബൈ മറ്റേതിന്റെ റേഡിയസിന്റെ ക്യൂബ് എടുക്കുക. അതായത് ഇപ്പൊ നമുക്ക് വലിയ ഗോളത്തിന്റെ റേഡിയസ് എത്ര ഉണ്ട്? പതിനഞ്ച്. പതിനഞ്ചിന്റെ ക്യൂബ് എടുക്കുക, പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച്. ഇതാണ് ഷോർട്ട് കട്ട് നമ്മൾ പറയുന്നത്. ഇത്രയും നമ്മൾ ഇതിൻ്റെ ഒരു മെത്തേഡാണ് പറഞ്ഞത്. എത്ര ഗോളങ്ങൾ ഉരുക്കിയെടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വലിയതിന്റെ വിസ്തീർണം അല്ലെങ്കിൽ വലിയതിന്റെ വ്യാപ്തം ബൈ ചെറുതിന്റെ വ്യാപ്തമാണ്. അപ്പൊ വ്യാപ്തത്തിൽ രണ്ടും ഈക്വൽ, ഈ ഫോർ ബൈ ത്രീ ഈക്വൽ ആകുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒന്നിന്റെ ക്യൂബ് ബൈ മറ്റൊന്നിന്റെ ക്യൂബ്. വലിയതിന്റെ എന്താ പറയുക, വ്യാപ്തത്തിൽ ക്യൂബുകൾ പതിനഞ്ച് 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 അല്ലേ, വ്യാസം മുപ്പതാണെങ്കിൽ ആരം അതിന്റെ പകുതി ആയിരിക്കും അല്ലെ. മൊത്തത്തിൽ ഇതിനെയാണ് നമ്മൾ എന്താണ് വ്യാസം എന്ന് പറയുക. അതിന്റെ പകുതി ഇത്രയും ഭാഗമാണ് ആരം. പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് വലുതിന്റെയാണ്. ചെറുതിന്റെ എന്താ വരും? അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് കട്ട് ചെയ്യുമ്പോൾ അഞ്ച്, ഇവിടെ എന്ത് വരും? മൂന്ന്. ഈ അഞ്ച് ഇവിടെ കട്ട് ചെയ്യുമ്പോൾ മൂന്ന്, ഈ അഞ്ച് ഇവിടെ കട്ട് ചെയ്യുമ്പോൾ മൂന്ന്. മൂന്ന് മൂന്ന് തമ്മിൽ തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ 27 ആണ് ആൻസർ. ഒന്നുകൂടി വീഡിയോ കണ്ടു നോക്കുക. എന്തായാലും അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കിയാൽ വൺ ബൈ ഫൈവ് സി ഈക്വൽ ടു വൺ ബൈ സെവൻ പ്ലസ് വൺ ബൈ ഫോർട്ടി ടു പ്ലസ് എന്തോ അല്ലേ അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റൻ മാർക്കിന്റെ ഈ ഭാഗത്തുള്ളതാണ് കണ്ടുപിടിക്കണം. നമുക്കിവിടെ അണ്ടർലൈൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം ഇവിടെ നോക്കിയേ? ഈ രണ്ട് ഭിന്നസംഖ്യയിൽ കൂട്ടിയിട്ട് വൺ ബൈ ഫൈവിൽ നിന്ന് കുറയ്ക്കണം എന്നുള്ളത് മനസ്സിലാക്കി. ഇത് എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് നമുക്കറിയാം. നോക്കി ഇവിടെ വൺ ബൈ സെവൻ പ്ലസ് വൺ ബൈ ഫോർട്ടി ടു ക്രോസ് മൾട്ടിപ്ലൈ ഇതൊക്കെ ചെയ്യാൻ കുറേ സമയം എടുക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് എൽ സി എം. നമ്മൾ പഴയ വിയുടെ മെത്തേഡിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഏഴിൻ്റെയും നാൽപ്പത്തിരണ്ടിൻ്റെയും കൂടി എൽ സി എം എടുക്കുക. എൽ സി എമ്മിൻ്റെ മെത്തേഡ് നമ്മൾ ഐ ബട്ടിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ. രണ്ടെണ്ണം ഇങ്ങനെ വലുത് കൂട്ടാനുണ്ടെങ്കിൽ താഴത്തെ അംശവും ചേതുമല്ല, ചേതത്തിൻ്റെ എൽ സി എം എടുത്തു വെക്കുക. എൽ സി എം നോക്കി ഏഴ് നാൽപ്പത്തിരണ്ട്. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഏഴ് നാൽപ്പത്തിരണ്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൽ സി എം വലിയ നമ്പർ എടുക്കുക. നമ്മൾ ഐ ബട്ടിൽ കണ്ട ആളുകൾക്ക് മനസ്സിലാവും വലിയ നമ്പർ തന്നെയാണ്, ഫോർട്ടി ടു തന്നെയാണ് എൽ സി എം. ഈ നാൽപ്പത്തിരണ്ട് കിട്ടാൻ ഏഴിന് എത്ര കൊണ്ട് ഗുണിക്കണം? ഏഴിന് ആറ് കൊണ്ട് ഗുണിച്ചാൽ നാൽപ്പത്തിരണ്ടായി. അപ്പൊ ഈ മുകളിലെ ഒന്നിന് നിങ്ങൾ എന്ത് ചെയ്യണം? ആറ് കൊണ്ട് ഗുണിക്കുക. പ്ലസ് എന്ത് വരും?
42 കിട്ടാത്ര വേണം, 42 ഒന്നുകൊണ്ട് ഗുണിച്ചാൽ പോരെ. അപ്പൊ 1 × 1 1 വരും. അപ്പൊ എന്താ ആൻസർ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും നിങ്ങൾ മനസ്സിലാക്കുക, 6 ഇവിടെ 1 × 6 6 1 7/42 വരും. 7/42 എന്താണ്? 7. 42 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഒരു 7 7, 6 7, 42, 1/6 വരും. അപ്പൊ ഇത്രയും ഭാഗം നമുക്ക് എന്ത് കിട്ടി? ഇത്രയും ഭാഗം 1/6 കിട്ടി. ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട, ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ അല്ലേ. ഇത്രയും ഭാഗം അങ്ങോട്ട് പോകുമ്പോൾ എന്ത് വരും? 1/5 എന്ന് 1/6 കുറയ്ക്കുക. 1/5 എന്ന് 1/6 കുറയ്ക്കുക. നമുക്ക് ഈ മെത്തേഡ് വേണേൽ എൽസിഎം കണ്ടാലും ചെയ്യാം, കുഴപ്പമില്ല. രണ്ടെണ്ണം മാത്രം കുറച്ച് എളുപ്പമില്ലാത്തതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി. ഇപ്പൊ ഇത് കണ്ടുപിടിക്കണം, നമുക്ക് എന്താണ് ഈ എൽസിഎം മെത്തേഡ് തന്നെ ചെയ്ത് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് രണ്ട് മെത്തേഡിന്റെ ആവശ്യമില്ല, എൽസിഎം മെത്തേഡ് തന്നെ ചെയ്ത് നോക്കാം. എത്ര വരും? 5 × 6 എൽസിഎം എന്ന് പറയുന്നത് 30 ആണ് വരിക. 5 30 ആവാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 5 30 ആവാൻ 6 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 1 ഞാൻ 6 കൊണ്ട് ഗുണിച്ചു, 6 × 1 മൈനസ് അല്ലേ, എന്ത് വരും ഇവിടെ? 6 ന് 30 ആക്കാൻ 5 കൊണ്ട് ഗുണിക്കണ്ടേ. അപ്പൊ 6 - 5. അപ്പൊ എന്ത് വരും ആൻസർ എന്ന് ചോദിച്ചാൽ, 6 - 5 എന്ന് പറഞ്ഞ് എത്ര വരും ആൻസർ? 1/6 - 5 1/30. ഓപ്ഷനിൽ ഉണ്ടോ നോക്കിയിട്ടുണ്ടല്ലോ, ഓപ്ഷനിലുണ്ട്. 1/30 ആയിരിക്കും ആൻസർ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്, ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്. 1200 480 192 പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം നിങ്ങളത് മനസ്സിലാക്കി വെക്കുക, കാരണം പ്രീവിയസ് ചോദിച്ചിട്ടുള്ള എല്ലാം അല്ലേ ഈ ഒരു മോഡൽ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റൻ ഇതാണ്. 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എല്ലാത്തിനും, അതാണ് ഇതിന്റെ മെത്തേഡ്. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മനസ്സിലായിട്ടുള്ളതാണ്. കുറച്ചൊരു കോംപ്ലിക്കേറ്റ് ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ. 2.5 കൊണ്ട് എല്ലാത്തിനും ഡിവൈഡ് ചെയ്യുക, എന്ത് കിട്ടും? 1200 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 480 കിട്ടും. 480 രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 192 അല്ലേ കിട്ടും. 192 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താണ്? ഇതാണ് 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 192 ÷ 2.5 എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 2.5 എന്ന് പറഞ്ഞാൽ 5/2 അല്ലേ. 5/2 5/2 തിരിച്ചിടുമ്പോൾ എന്താ വരും ഇവിടെ? 192 ÷ 5 × 2 വരും. അപ്പൊ ആൻസർ എന്താണ്? ഇരട്ടി എടുക്കുക, എന്ത് ചെയ്താൽ മതി? 5 കൊണ്ട് ഹരിച്ചാൽ മതി. 192 ഇരട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4 വരും. 9 × 2 18 ശിഷ്ടം 1 എന്ത് വരും ഇവിടെ? 2 × 2 384 5 എടുക്കണം. 5 കൊണ്ട് ഹരിക്കാനുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കുക. 384 × 5 നമ്മുടെ നമ്മുടെ മെത്തേഡ് 7 × 5 35 × 3 34 6 × 5 30 അല്ലേ. 6 × 5 30 സോറി, നമ്മളിവിടെ 4 കിട്ടിയല്ലേ, 4 കിട്ടി. 40 ആണ് .8 76.8 ആയിരിക്കും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ചൊരു കൺഫ്യൂഷനുള്ളതാണ്, എന്തായാലും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ 4/5 വലിയ ഭിന്നസംഖ്യകത്ത് 4/5 എന്നതിനേക്കാൾ വലിയ ഭിന്നസംഖ്യ ഉണ്ട്, കുറെ ഓപ്ഷൻസ് ഉണ്ട്, പല രീതിയിൽ ചെയ്യാം. ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ എങ്ങനെ രണ്ട് ഭിന്നസംഖ്യകൾ കമ്പയർ ചെയ്യാം. ഇനി ഫ്യൂച്ചർ ഈ ക്വസ്റ്റ്യനിൽ മാത്രമല്ല, നമ്മൾ ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യനിലും ഭിന്നസംഖ്യകൾ കമ്പയർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ തുടക്കത്തിൽ പറയുന്നത്. 4/5 അല്ലേ നമ്മൾ കയ്യിലുള്ളത്, 4/5 വലുത്. ഞാൻ 5/8 ഉണ്ട് തൊട്ടടുത്ത ഓപ്ഷൻ നോക്കി, 5/8 കയ്യിലുണ്ട്. അപ്പൊ 4/5 ഞാൻ എന്ത് ചെയ്തു, 5/8 കമ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ്, ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് ആയിട്ട് ഗുണിക്കും. ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. 8 × 4 = 32 5 × 5 = 25 തൊട്ടടുത്ത ഭിന്നസംഖ്യകൾ എഴുതി വെച്ചിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. തൊട്ടടുത്ത് എഴുതി വെക്കുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നമ്പർ നോക്കി, 32 ഉണ്ട് 25 ഉണ്ട്. ഏത് ഭിന്നസംഖ്യയുടെ മുകളിലാണോ വലിയ നമ്പർ കിട്ടിയത്, നോക്കി, ഈ ഭിന്നസംഖ്യയുടെ മുകളിലല്ലേ വലിയ നമ്പർ. അപ്പൊ ഞാൻ അസ്യൂം ചെയ്യും 4/5 ഉം 5/8 വലിയ ഭിന്നസംഖ്യ എന്താണ്? 4/5 ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട, രണ്ട് ഭിന്നസംഖ്യകൾ കമ്പയർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യും, ഈ ക്വസ്റ്റിന് വേറെ രീതിയിൽ ആൻസർ ചെയ്യാം. പക്ഷെ എങ്കിൽ കൂടി നമ്മൾ ഇതൊരു പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അടുത്ത എക്സാംസിനൊക്കെ പറ്റും. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന മാത്രമല്ല, നമുക്ക് ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യണം. ഇപ്പൊ സപ്പോസ് ഞാൻ രണ്ട് നമ്പർ എഴുതാം, നോക്കി, 7/9 ഉണ്ട് 10/11 ഉണ്ട് ഞാൻ വേറെ നമ്പർ എഴുതണം. രണ്ട് ഭിന്നസംഖ്യയിൽ വലുത് ഏതാ നിങ്ങൾ തന്നെ പറ, വലുത് ചെയ്യാവുന്നില്ലല്ലോ. ക്രോസ് ആയിട്ട് ഗുണിക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ 97 അല്ലേ 90 വരും. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 77 90 വലുത് ഏതാണ്? വലുത് 90 നമ്പർ, 90 താഴെ കിടക്കുന്നത് ഏതാണ്? 10/11. ചെറുതേതെന്ന് ചോദിച്ചാൽ 77 അല്ലേ ചെറിയ നമ്പർ, 77 താഴെ കിടക്കുന്നത് 7/9. ഇങ്ങനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമ്മൾ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളൊരു വീഡിയോ കണ്ടു നോക്കുക, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. എന്തായാലും നമ്മൾ നോക്കി, ഈ 4/5 ഉം 5/8 ഉം കമ്പയർ ചെയ്തപ്പോൾ എന്താ വലുത്? 4/5 തന്നെയാണ്. നോക്കി, വലിയ സംഖ്യയല്ലേ 4/5 കിടക്കുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി ഇത്രേ ഉള്ളൂ. 4/5 എടുത്തു, 5/7 എടുത്തു, ക്രോസ് ആയിട്ട് ഗുണിച്ചു ഞാൻ ആദ്യം തന്നെ.
ഇരുപത്തിയെട്ട് അല്ലെ മുപ്പത്തി അഞ്ച് സോറി ഇരുപത്തി അഞ്ചാണ് വരുന്നത് അല്ലെ ഇരുപത്തിയെട്ട് വരും അല്ലെ ഏഴ് നാല് ഇരുപത്തെട്ട് അഞ്ചഞ്ച് ഇരുപത്തി അഞ്ച് വന്നു ഏതാണ് വലിയ നമ്പർ ഇരുപത്തെട്ടല്ലേ വലിയ നമ്പർ ഇരുപത്തെട്ടിന് താഴെ എന്തുണ്ട് അപ്പോഴും കിട്ടി നാല് ബൈ അഞ്ചാണ് വലുത് അപ്പൊ നിങ്ങൾ മനസ്സിലായി ഈ രണ്ട് ഭിന്നസംഖ്യയും അല്ല ഉത്തരം എന്നുള്ളത് മനസ്സിലായി ഇനി നോക്കി ഇവിടെ നാല് ബൈ അഞ്ച് എടുത്തു അല്ലേ നാല് ബൈ അഞ്ച് എടുത്തു നാല് ബൈ മൂന്ന് എടുത്തു ക്രോസ് ആയിട്ട് ഗുണിച്ചു അല്ലേ ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്താ വേണ്ടത് ഈ സംഖ്യയുടെ മുകളിലാണ് വലുത് വേണ്ടിയില്ല കാരണം ഇതിനെക്കാട്ട് വലുതല്ലേ ഇപ്പുറം വേണ്ടത് നോക്കി നാല് മൂന്ന് പന്ത്രണ്ട് അഞ്ച് നാല് ഇരുപത് ഏത് ഭിന്നസംഖ്യയുടെ മുകളിലാണോ ആ ഭിന്നസംഖ്യയാണ് വലുത് നോക്കി നാല് ബൈ അഞ്ചിന്റെ മുകളിൽ പന്ത്രണ്ടും നാല് ബൈ മൂന്നിന്റെ മുകളിൽ ഇരുപതും ആണെങ്കിൽ നാല് ബൈ അഞ്ചിനെക്കാട്ടിലും വലിയ നമ്പർ ഇരുപത് എവിടെ കിടക്കുന്നത് നാല് ബൈ മൂന്നിന്റെ മുകളിൽ കിടക്കുന്നത് നിങ്ങൾ അയപ്പെട്ടുള്ള കണ്ടുനോക്കുക അപ്പൊ എന്തായിരിക്കും ആൻസർ വരിക ഫോർ ബൈ ത്രീ എന്നായിരിക്കും അപ്പൊ ചില ആളുകൾ പറയും സാറേ ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവില്ലേ നാല് ബൈ മൂന്ന് അല്ലേ നാല് ബൈ അഞ്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവില്ലേ ഇത് നാല് ബൈ മൂന്നാണ് വലുത് എന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും പക്ഷെ അത് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് ഒന്നും മനസ്സിലാവില്ലായിരുന്നു സപ്പോസ് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഈ മെത്തേഡ് മനസ്സിലാക്കേണ്ട യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി ഇവിടെ എയ്റ്റ് ബൈ ഫൈവ് ഉണ്ട് സെവൻ ബൈ ഫോറും ഉണ്ട് ഈ ഒരു ക്വസ്റ്റിൽ നമുക്ക് നോക്കിയാൽ ചിലപ്പോൾ ആൻസർ കിട്ടിയേക്കാം പക്ഷെ ഈ ക്വസ്റ്റിൽ അങ്ങനെ പറ്റുമോ എട്ട് ബൈ അഞ്ചിനേക്കാൾ വലിയ ഭിന്നസംഖ്യ ഏത് അല്ലെങ്കിൽ ചെറിയ ഭിന്നസംഖ്യ ഏത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ഓപ്ഷനിൽ ഏഴ് ബൈ നാല് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആയി നോക്കി എട്ടും അഞ്ചും നോക്കി ചില ആളുകൾ വ്യത്യാസം നോക്കും എട്ടും അഞ്ചും വ്യത്യാസം മൂന്ന് ഏഴും നാലും വ്യത്യാസം ഒക്കെ തന്നെ മൂന്നാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള മെത്തേഡാണ് എട്ട് നാല് മുപ്പത്തിരണ്ട് ഏഴ് അഞ്ച് മുപ്പത്തഞ്ച് ഏതിന്റെ മുകളിലാണ് വലുത് എട്ട് ബൈ അഞ്ച് ഏഴ് ബൈ നാലിന്റെ മുകളിലാണ് വലുത് വലിയ സംഖ്യ മുപ്പത്തഞ്ച് ഏഴ് ബൈ നാലാണ് സെവൻ ബൈ ഫോർ അപ്പൊ ഇത്രയും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് നിങ്ങൾ ഈ ക്വസ്റ്റിൽ മാത്രമേ എല്ലാ ക്വസ്റ്റിനും അപ്ലൈ ചെയ്യാനുള്ളതാണ് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് സോ മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പൊ വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കാം നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കാന്നുള്ളതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് അനാലിസിസ് ചെയ്തിട്ടാണ് പോകുന്നത് ഒരു രൂപയ്ക്ക് ഒരു മാസം ഒരു പൈസ പലിശ അല്ലെ പലിശ നിനക്ക് എത്ര കാണുമ്പോൾ തന്നെ രസമാണ് നോക്കിയാൽ ഒരു രൂപ ഒരു മാസം ഒരു പൈസ എന്നൊക്കെ പറഞ്ഞ കുറച്ചൊരു രസമാണ് പക്ഷേ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ചില ആളുകൾ ഇത് എന്ത് എങ്ങനെ ചെയ്യും എന്നുള്ള ഒരു ഐഡിയ ഇല്ലാതെ ഇരിക്കുന്ന ആളുകളായിരിക്കും ഞാൻ ആദ്യം എന്ത് പറയുന്നത് ഞാൻ ഈ ക്വസ്റ്റ്യൻ അവിടെ തൽക്കാലം നിൽക്കട്ടെ ഞാൻ പറയുകയാണ് ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ നൂറ് രൂപയുണ്ട് ഞാൻ സ്ഥലത്ത് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു എനിക്ക് ഒരു വർഷം അല്ലെ ഞാൻ നിങ്ങളോട് പറയുകയാണ് എനിക്ക് നൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്തു ഒരു വർഷത്തേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു ഒരു വർഷത്തേക്ക് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് എത്ര കിട്ടി ഇരുപത് രൂപ പലിശയായിട്ട് കിട്ടി അല്ലെ നൂറ് രൂപയ്ക്ക് നമുക്ക് എത്ര കിട്ടി ഇരുപത് രൂപ ഒരു വർഷം പലിശയായിട്ട് കിട്ടിയെന്നെങ്കിൽ റേറ്റ് പെർസെൻറ്റേജ് എത്ര അല്ലെങ്കിൽ പലിശ നിരക്ക് എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും നൂറിന് ഇരുപത് കിട്ടിയാൽ അത് തന്നെയാണ് പലിശ ഇരുപത് ശതമാനം നമുക്കറിയാലോ നൂറ് ശതമാനം എടുത്താൽ ഇരുപത് അല്ലെ ഇരുപത് ശതമാനം അല്ലെങ്കിൽ നൂറിന് എത്ര കിട്ടി അല്ലേ നിങ്ങളല്ലേ ഫോണിൽ നോക്കില്ലേ ഫോണിൽ ചാർജൊക്കെ നോക്കും നൂറിൽ എത്ര പോയി എന്നുള്ളതൊക്കെ അപ്പൊ നൂറിന് ഒരു വർഷം എത്ര കിട്ടുന്നുണ്ട് എന്ന് നോക്കിയാൽ പോരെ അപ്പൊ ആ ലോജിക്കാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് നോക്കിയ നൂറിന് ഒരു വർഷം ഇരുപത് രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത് ശതമാനം ഇത് പല ആളുകളും ഐ എസ് ഈക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഇക്വേഷൻ വെച്ച് ചെയ്യും അങ്ങനെയും ചെയ്യാൻ പ്രയാസമൊന്നുമില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യും നോക്കി ഒരു രൂപയല്ലേ ഒരു രൂപ എന്ന് പറയുമ്പോൾ ഞാൻ എന്തെടുക്കുന്നുണ്ട് ഇവിടെ എല്ലാം പൈസയല്ലേ ഇവിടെ പറഞ്ഞു ഞാനിവിടെ നൂറ് പൈസ എന്ന് എടുത്തിട്ടു നൂറ് പൈസ എന്താ പറയുന്നത് ഇവിടെ ഒരു മാസം എന്ത് കിട്ടി പലിശ ഒരു പൈസ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഒരു രൂപ കിട്ടിയിട്ടുണ്ട് ഒരു അല്ലെ ഒരു രൂപയാണ് നമ്മൾ എന്താണ് ഇൻവെസ്റ്റ് ചെയ്തത് ഇവിടെ ഒരു രൂപ എന്ന് പറഞ്ഞാൽ നൂറ് പൈസയാണ് നൂറ് പൈസ ഒരു മാസം ഒരു അല്ലെ പൈസയാണ് പലിശ കിട്ടിയത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഒരു മാസത്തിനാണോ പലിശ നിരക്ക് വരിക അല്ല ഒരു വർഷത്തിനാണ് പലിശ നിരക്ക് വരിക അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ നൂറ് പൈസ തന്നെയാണ് എൻ്റെ കയ്യിലുള്ളത് ഞാൻ എന്ത് ചെയ്തു ഒരു മാസം എന്നുള്ളത് ഒരു വർഷമാക്കി അല്ലെങ്കിൽ എപ്പോഴാവും പന്ത്രണ്ട് മാസം ആവുമ്പോഴാണ് അപ്പൊ ഒരു മാസത്തേക്ക് ഒരു പൈസയാണെങ്കിൽ പന്ത്രണ്ട് മാസത്തേക്ക് എത്രയായിരിക്കും പന്ത്രണ്ട് പൈസയാണ് വരിക നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ച് നോക്കുക നൂറ് പൈസ ഇൻവെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു രൂപ ഇൻവെസ്റ്റ് ചെയ്തു ഒരു രൂപയ്ക്ക് എന്താണ് ഒരു മാസം ഒരു പൈസ എന്ന് പറയുന്നത് അപ്പൊ ഒരു രൂപയ്ക്ക് പന്ത്രണ്ട് മാസം പന്ത്രണ്ട് പൈസയായിരിക്കും വരിക അപ്പൊ ഈ പന്ത്രണ്ട് മാസം എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാം വൺ ഇയർ എടുത്തൂടെ വൺ ഇയർ ഒരു വർഷം ശരിക്കും നിങ്ങൾ നോക്കിയാൽ നോക്കി ഇവിടെ ഞാൻ നൂറ് പൈസ എന്ന് ഇതിണ്ട് കിട്ടിയത് പന്ത്രണ്ട് പൈസ ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കി നൂറ് രൂപയ്ക്ക് എനിക്ക് കിട്ടി ഇരുപത് രൂപ ഞാൻ പറഞ്ഞപ്പോൾ എന്താണ് പലിശ എന്നൊക്കെ പറഞ്ഞത് ഇരുപത് ശതമാനം പറഞ്ഞു അപ്പൊ നൂറിന് ഇരുപത് കിട്ടിയാൽ ഇരുപത് ശതമാനം ആണെങ്കിൽ നൂറിന് പന്ത്രണ്ട് കിട്ടിയാൽ എത്രയായിരിക്കും ആൻസർ വരിക പന്ത്രണ്ട് ശതമാനമായിരിക്കും പലിശ നിരക്ക് അപ്പൊ നൂറിന് എത്ര കിട്ടുന്നു ഇതാണ് പലിശ നിരക്കിന്റെ ബേസിക് കൺസെപ്റ്റ് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ വർക്കൗട്ട് ആണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം
അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ ഇവിടെ നോക്കി, ഒരു സമഭുജ അല്ലെങ്കിൽ സമ ഷഡ്ഭുജത്തിന്റെ ബാഹ്യ കോണുകൾ തുക എത്ര? അപ്പൊ പല ആളുകളും എന്നോട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ തന്നെ ഒരു അല്ലെങ്കിൽ കഴിഞ്ഞ ഞാനൊരു ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തപ്പോൾ എന്നോട് വാട്സാപ്പിൽ, എന്റെ വാട്സാപ്പിൽ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് നമ്പറാണ്, അപ്പൊ ആ ഒരു നമ്പറിൽ അയച്ചിട്ട് ആൾ ചോദിച്ചാണ് പഴയ കഴിഞ്ഞ സാർ പഴയ എൽ ഡി സിയുടെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് അല്ലെ, ഷഡ്ഭുജം അല്ലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വശങ്ങളുണ്ട് അതിന്റെ എക്സ്റ്റേണൽ ആംഗിൾ ഒക്കെ വരച്ചിട്ട് കണ്ടുപിടിച്ചു എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്റ്റേണൽ ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇനിയിപ്പോ ത്രികോണമായാലും അല്ലെ എന്തായിരിക്കും അതിന്റെ പുറത്തുള്ള ആംഗിൾ? എക്സ്റ്റേണൽ ആംഗിൾ എന്ന പുറത്താണ്, അതാണ് ബാഹ്യ കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാഹ്യ കോൺ എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും എന്താണ് 360. അതായത് നിങ്ങൾ പഠിച്ചു വെക്കുക ഒരു ബഹുഭുജം അല്ലെ, ബഹുഭുജം അല്ലെങ്കിൽ എന്താണ് ഇംഗ്ലീഷിലാണെങ്കിൽ അതിന്റെ പോളിഗൺ എന്ന് പറയും, പോളിഗൺ അല്ലെ. എക്സ്റ്റേണൽ ആംഗിൾ ബാഹ്യ കോണുകളുടെ തുക എന്തിന്റെ എടുത്താലും, ഈ ത്രികോണം എടുത്താലും നിങ്ങൾ ബാഹ്യ കോൺ എടുക്കുമല്ലോ, ത്രികോണത്തിന്റെ ഒക്കെ എടുത്താലും ബാഹ്യ കോൺ എടുക്കുന്ന സമയത്ത് പുറത്ത് നമ്മളൊരു വീഡിയോ ഉണ്ട്, ജ്യോമെട്രിയുടെ വീഡിയോയിൽ പറഞ്ഞുള്ളതാണ് ബാഹ്യ കോൺ ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം 360. ആ കൺസെപ്റ്റ് മനസ്സിലാവുന്ന ആളുകൾക്കാണ് ഒരു മാർക്ക് ഉള്ളത്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 10^499 എത്ര അക്കങ്ങൾ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുള്ള, ഇതും നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിപ്പോ ഒരു സംഭവം അറിയില്ല. ഇപ്പൊ 10^499 ഒന്നും ഗുണിക്കാൻ നമുക്ക് മാർഗമില്ല. നമുക്ക് ആകെ എന്താ അറിയേണ്ടത്? 10^3 ചോദിച്ചാൽ നമുക്കറിയാലോ. 10^3 ഞാൻ എഴുതുകയാണ്, 10×10×10 എന്ന് കേട്ട് ഞാൻ ഉത്തരം കണ്ടുപിടിച്ചു. ഒന്ന് അല്ലെ, എത്ര പൂജ്യം ഉണ്ട്? 1, 2, 3 പൂജ്യം ഉണ്ട്. എത്ര അക്കങ്ങളുണ്ട് നോക്കി, 1, 2, 8, 10, 100, 1000 നോക്കിയോ. ഇവിടെ 4 അക്കങ്ങളുണ്ട് കേട്ടോ, 1, 2, 3, 4 അക്കങ്ങളുണ്ട്. ഞാൻ എനിക്ക് അറിയുന്ന സംഭവം തന്നെയാണ്. 10^5 ഞാൻ എഴുതണം. 10^5 എത്ര വരും? 10×10×10 എത്ര പ്രാവശ്യം ഞാൻ എഴുതണം? 5 പ്രാവശ്യം കൂടിച്ചു. ഞാൻ 10×10 10 1, 2, 3, 4, 5 പ്രാവശ്യം കൂടിച്ചു. അപ്പൊ എത്ര ഉത്തരം വരിക? 1, 2, 3, 4, 5 അഞ്ച് പൂജ്യങ്ങൾ അവസാനമായിട്ട്. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, 4, 1, 5, 0 നോക്കി, 1, 2, 3, 4 5, 0, 1 വന്നു. എത്ര അക്കങ്ങളുണ്ട് ഇവിടെ? 1, 2, 3, 4, 5 6 അക്കങ്ങളുണ്ട്. ഇത് കമ്പയർ ചെയ്തപ്പോ നമുക്ക് എന്ത് മനസ്സിലായി? 10^3 4 അക്കം, 10^5 6 അക്കം ആണെങ്കിൽ 10^499 നമുക്ക് എത്ര അക്കം വരും? അല്ലെ, 3×4 5×6 ആണെങ്കിൽ 10^499 എത്ര അക്കങ്ങൾ ഉണ്ടായിരിക്കും? 500 അക്കങ്ങൾ 500 ആയിരിക്കും ആൻസർ. ഇത്ര എളുപ്പമാണ്. അവരോട് ചോദിക്കുകയാണ് ഞാൻ 10^100 എത്ര അക്കങ്ങളുണ്ട്? 101. 10^20 എത്ര അക്കങ്ങളുണ്ട്? 21. അപ്പൊ ഇത് മനസ്സിലാക്കുക, ഈ വീഡിയോ ഒന്നുകൂടി കണ്ടുപോക്കുക, നോട്ട്സ് കൃത്യമായിട്ട് എഴുതുക, എന്നാൽ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ച് നോക്കി ഓപ്ഷനിൽ പോകാൻ പറ്റുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇനി അങ്ങോട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ തൊട്ടടുത്ത് നോക്കി, അടുത്തടുത്ത് രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തോട് ഒന്ന് കൂട്ടിയാൽ 289 കിട്ടും സംഖ്യകൾ ഏതൊക്കെ? നമുക്ക് ചില ആളുകൾ തന്നെ എഴുതി വയ്ക്കും എക്സ് അല്ലെ, എക്സ് ഇൻറ്റു, അവർക്ക് ചിലപ്പോൾ നമുക്ക് എക്സും അല്ലെ, ചില ആളുകൾ അങ്ങനെയാണ് എക്സ് x+2 അല്ലെ, ഓൾ അല്ലെ മൾട്ടിപ്ലൈ ചെയ്ത് +1, ഇതിന്റെ ആവശ്യമില്ല. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ വരുന്നു, അപ്പൊ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ മനസ്സിലായി തൊട്ടടുത്ത് നോക്കി, 14, 12 അടുത്തടുത്ത ഇരട്ട സംഖ്യയാണ് കേട്ടോ, 16, 18 അടുത്തടുത്തുള്ള തന്നെയാണ്, 24, 22 തൊട്ടടുത്തുള്ള, 26, 28 ആണ്. ഇതിൽ എന്തൊക്കെ ഒഴിവാക്കാം? നമുക്ക് ഇപ്പൊ പി എസ് സിയുടെ ഒരു ഫോർമാറ്റ് അനുസരിച്ച് നമുക്ക് 4 ഓപ്ഷനിൽ ഒഴിവാക്കേണ്ടത് കൂടി നമുക്ക് പഠിക്കണം. നമുക്ക് എന്താണ് അല്ലെ, ഇത് ഒഴിവാക്കാൻ എങ്ങനെ പഠിക്കാന്ന് വെച്ചാൽ നോക്കി, ഇത് ശരിക്കും ഒരു ഞാൻ അപ്രോക്സിമേറ്റ് അടിയാണ്, 289 ആണ് കേട്ടോ. ഗുണിച്ച് കഴിഞ്ഞിട്ട് എന്താണ് ഗുണനഫലത്തിനോട് ഒന്ന് കൂട്ടിയത്, ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര വരും? ഗുണിച്ച് ഞാൻ പ്രയാസമല്ലേ, 24×22 ഗുണിക്കാൻ പ്രയാസമാണ്. ഒരു അപ്രോക്സിമേറ്റ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. ഞാൻ അപ്രോക്സിമേറ്റ് പറയുകയാണ്, ഞാനൊരു 400 മോഡൽ വരും ഞാൻ പറയാം. കാരണം എന്താണ്, ഇത് 24, ഇത് എല്ലാം കൂടി 20 എടുക്കുകയാണെങ്കിൽ 20×20 400 വരും. ഞാൻ ഇതും എടുക്കുകയാണ് അപ്രോക്സിമേറ്റ് ആയിട്ട്, 20×20 എന്ന് പറഞ്ഞാൽ 400 മുകളിൽ വരും. ആൻസർ എന്ത് വരും? ഒന്നെങ്കിൽ ഇതാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് ഓപ്ഷനിൽ നമ്മൾ എന്ത് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന കാര്യം ഈ രണ്ട് സാധനങ്ങൾ ഗുണിച്ചിട്ട് 1+ ചെയ്യും. പിന്നെ എന്ത് ചെയ്യും വെച്ചാൽ ഞാൻ അടുത്ത് ഈ രണ്ട് സാധനങ്ങൾ തമ്മിൽ ഗുണിച്ചിട്ട് 1+ ചെയ്യും. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഞാൻ ആദ്യം ചെയ്തു 14×12. നമ്മളൊരു മൾട്ടിപ്ലിക്കേഷൻ വീഡിയോ ഉണ്ടായി പറ്റുള്ളൂ നോക്കി, ഞാൻ ഇത്ര എളുപ്പത്തിലാണ് ചെയ്യേണ്ടത്. 8, 4×2, 6, 1, 128+1, 169 അതാണോ? അതല്ല. അപ്പൊ ഞാൻ എന്തോ എങ്ങനെയാണ് ഞാൻ ഈ സ്പീഡിൽ മെത്തേഡ് ചെയ്തെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഈ ഐബാട്ടുള്ള മൾട്ടിപ്ലിക്കേഷന്റെ വീഡിയോ തീർച്ചയായിട്ടും കണ്ടുപോകും. ഞാൻ എന്ത് ചെയ്തു ഇവിടെ, ഇതന്നെയാണ് ഉത്തരം വരിക. നമുക്ക് അറിയണ കേസിനാണ് 3 ഓപ്ഷൻ അല്ലെങ്കിൽ തന്നെയായിരുന്നു. എന്നാലും ചെയ്തു നോക്കുക, ഒരു പ്രാക്ടീസ് ക്വസ്റ്റിന്റെ ഒരു ധർമ്മം ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യണം. 6, 8, 48 4. എന്റെ മെത്തേഡാണ് 8, 6, 14, 4, 18 അല്ലെ, 1, 1, 258. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള മെത്തേഡ് ഫോളോ ചെയ്യട്ടോ. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ മെത്തേഡിൽ പറയില്ലെങ്കിൽ ഈ ബട്ടൺ കണ്ട് പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി,
ഈ മെത്തേഡ് നിങ്ങളുടെ മെത്തേഡ് തന്നെ 16 18 ഫോളോ ചെയ്താലും പ്രയാസമൊന്നുമില്ല, ചില ആളുകൾ അങ്ങനെയും ചെയ്യും. എന്നാലും ഇവിടെ ആൻസർ 288 കിട്ടും ആണ് ഞാൻ പറയുന്നത്. 288 + 1 = 289. അപ്പൊ ഏതായിരിക്കും ആൻസർ വരിക? ബി എന്നുള്ള ആൻസർ ആണ് വരിക. അപ്പൊ ഓപ്ഷൻ വെച്ചിട്ടൊക്കെ പോകാനുള്ള ഒരു ശ്രമം നടത്തി നോക്കുക. അത് എന്തിനാണെന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കലണ്ടറിന്റെ ക്വസ്റ്റ്യൻ ആണ്. ചില ആൾ തെറ്റിദ്ധരിക്കും. നോക്കി, കലണ്ടറിൽ 4 തീയതികൾ അല്ലെ രൂപീകരിക്കുന്ന സമചതുരത്തിന് കാണുന്ന തീയതികളുടെ തുക 64. നോക്കി, 4 എണ്ണം എടുക്കുകയാണ് ഞാൻ കലണ്ടർ. കലണ്ടറിൽ നിന്ന് നമുക്ക് തന്നെ അറിയാലോ ഏതോ ഒരു ദിവസം ഉണ്ട് അല്ലെ, ആ ദിവസത്തിന് തൊട്ടപ്പുറത്ത് വേറെ ദിവസം ഉണ്ട് അല്ലെ, താഴത്ത് വേറെ ഉണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇത് വലിയൊരു കലണ്ടറിന്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആലോചിക്കേണ്ട ആവശ്യമില്ല, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കലണ്ടറിൽ നമ്മൾ തന്നെ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് കഴിഞ്ഞാൽ നോക്കി 8 അതേ ദിവസമാവും താഴെ, 8, 7, 15 അതേ ദിവസം, അതായത് 7 കൂട്ടുമ്പോഴാണ് താഴെ ഇങ്ങനെ വരിക. അല്ലെ, നിങ്ങൾ വെറുതെ ഒരു കലണ്ടർ എടുത്തു അപ്പൊ മനസ്സിലാവുന്ന കാര്യമാണ്. ഏതോ ഒരു ദിവസം എടുത്തു, ഒന്നാം തീയതി ഞാൻ എടുക്കുകയാണെങ്കിൽ തൊട്ട് താഴെ ഒന്നാം തീയതി താഴെ എട്ടാമത്തെ വരും, 1, 7, 8, 8, 7, 15, 15, 20, ഇങ്ങനെ 7 കൂടുകയാണ്. അപ്പൊ ഈ ഒരു ഇതിൽ നിന്നും ഇങ്ങോട്ട് 7 കൂടും, ഇവിടെ നിന്നും 7 താഴേക്ക് കൂടും അല്ലെ, ഇവിടുന്ന് പ്ലസ് അല്ലെ 7 ചെയ്യുമ്പോഴാണ് താഴെ കിട്ടും. അപ്പൊ ഞാൻ എന്ത് ചോദിച്ചാൽ ഇവിടെ ആദ്യം ചെയ്തു 13 ഞാൻ ചെയ്തു നോക്കി, 13 ആണ് ഇവിടെ എന്താ വരിക, 13 തൊട്ടടുത്ത് 14 ആണ് വരിക. താഴെ എന്ത് വരും, 20 വരും അല്ലെ, 14, 7 അല്ലെ, 20, 21 എടുത്താൽ മതി. അപ്പൊ ഞാൻ ഒന്ന് കൂട്ടി നോക്കുകയാണ്, എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് വേണം, 64 കിട്ടണം. 13, 14, 20, 21 ഞാൻ പറയുന്ന കാര്യം ഓപ്ഷൻ വെച്ച് പോവാന്നുള്ളതാണ്. ഞാൻ ഇത് കൂട്ടുമ്പോൾ മുഴുവൻ ചെയ്യാൻ പോകുന്ന കാര്യമേ ഇല്ല. നോക്കി, 3, 4, 7, 7, 1 അല്ലെ, 8 വരും, 8 ആണ് നമുക്ക് വേണ്ടത്, വേണ്ട 64. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ അല്ല, മുഴുവൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല. 17 ഞാൻ എടുത്തു, തൊട്ട് അതേപോലെ 18, 17, 7, 24, 24, 1, 25. ഞാൻ എന്ത് ചെയ്തു നോക്കി, 17, 18, 24, 25 കൂട്ടി നോക്കാൻ ശ്രമം നടത്തി നോക്കുകയാണ്. 8, 7, 15, 15, 5, 20, 4, 24, 2 കിട്ടി. അപ്പോൾ ആവാണ്ടോ ചാൻസ് ഉണ്ട്. 2, 2, 4, 2, 6 അല്ലേ, 1, 7, 1, 8 84 ആണോ? അതല്ല, 64 ആണ് വേണ്ടത്. ഇത് ഓപ്ഷൻ വെച്ച് പോവുകയാണ് ഏറ്റവും ബെറ്റർ. ഇല്ലെങ്കിൽ ചില ആളുകൾ x+1, x+7 അല്ലേ, x+ ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയും ചെയ്യാം നമുക്ക് അല്ലേ. കുറച്ചുകൂടി ലോജിക് അനുസരിച്ച് നമുക്ക് ചെറിയ ക്ലാസ്സുകളിലാണ് LDC ചോദിക്കുക. അപ്പൊ ലോജിക് അനുസരിച്ച് ചെയ്താണ് ഏറ്റവും ബെറ്റർ. 15 ആണ് തൊട്ടടുത്ത് എന്ത് വരും, 15 ആണെങ്കിൽ 16, 15, 7, 22, 16 അല്ലേ, 7, 23 കൂട്ടി നോക്കുക കേട്ടോ. നമ്മൾ 15, 16, 22, 23 ഇങ്ങനെ കൂട്ടുമ്പോൾ നോക്കിയേ 5 അല്ലേ, ഞാൻ കൂട്ടണ മെത്തേഡ് 5, 2, 5, 5, 10, 6, 16. 6 വന്നു, 6 അല്ല വേണ്ട. അപ്പൊ എന്തായാലും ആൻസർ 12 ആയിരിക്കും. നമുക്കൊന്ന് കൂട്ടി നോക്കാം, 12, 13, 12നോട് 7 കൂട്ടുമ്പോൾ 19 അല്ലെ, 20 കൂട്ടി നോക്കിയാൽ എന്ത് വരും, 3, 2, 5, 9, 14 ശിഷ്ടം 1, 4 കിട്ടിയിട്ടുണ്ട്. 4, 1, 2, 3, 4, 5, 6 64 തന്നെയാണ്. അപ്പൊ ഓപ്ഷൻ വെച്ച് പോയി കഴിഞ്ഞാൽ ഏതൊരു സിമ്പിൾ ചെറിയ കുട്ടിക്കും ചെയ്ത് നോക്കാം. അല്ലാത്ത ആളുകൾ x+1, x+7, x+8 ഒക്കെ ചെയ്ത് നോക്കാം. അങ്ങനെയും ചെയ്യാം, അങ്ങനെയും ആവാം, അങ്ങനെയും ആവാം. എന്തായാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയത് ശ്രേണിയാണ്. നോക്കി, നമ്മൾ SLC ഒക്കെ പഠിച്ചത് സമാന്തര ശ്രേണി 1, 2, 4, 6. അപ്പൊ നമ്മൾ പഠിച്ചു വെക്കണതാണ് ഈ കാൽ എന്ന് പറഞ്ഞാൽ അല്ലെ, 1/4 എന്ന് പറഞ്ഞാൽ കാൽ ഭാഗമാണ്, 3/4 എന്ന് പറഞ്ഞാൽ മുക്കാൽ ഭാഗം അല്ലെ, മുക്കാൽ ഭാഗം എന്നൊക്കെ പഠിച്ചു വെക്കുക. നിങ്ങളത് മനസ്സിലാക്കേണ്ടതാണ്. ഈ തല പല ആളുകളും എന്ത് ചെയ്യും, 2, 1/4 ഒക്കെ ചെയ്യും, 4, 2, 8, 9 അല്ലെ, 1, 4, 2, 8, 9, 9/4 ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. എത്ര കൂട്ടിയാ നോക്കി, ശരിക്കും സാധാരണ ഒരു സാധാരണക്കാരൻ ചെയ്യാൻ നോക്കി, 1, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്താ മനസ്സിലാക്കുക, 1, 2 വ്യത്യാസം എന്താണ്, 1/2 വ്യത്യാസം. അത് തമ്മിലുള്ള വ്യത്യാസം 1/2. ഇനി 2/4 അല്ലെ 4 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, 2/4 4 തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കണം. നോക്കി, 2/4 ഭാഗവും 1/3 ഭാഗമുണ്ട് അല്ലെ, 1/3 ഭാഗമുണ്ട് അല്ലെ. അപ്പൊ എന്തായി, 3 ആയി. അപ്പൊ 1/3 ആയിട്ടുണ്ട് അവിടെ, 1/4 1/3 അല്ലെ, 1/4 കൂട്ടി 1/3 കൂട്ടിയപ്പോ 2/4 ഇങ്ങനെ വന്നു. ഇനി 4 ഉം 6 ഉം. അപ്പൊ എന്തായി, 2/4 ആണ് കൂട്ടിയത്. നോക്കി, 4 ന് 2 കൂട്ടിയപ്പോ 6 ഉം 4 ഉം 2/4 കൂട്ടി, 2/4. ഇനി അപ്പൊ നമ്മളെ ലോജിക്ക് എന്ത് വേണം നോക്കി, 1/4 അല്ലെ, 1/4 കൂട്ടി എന്ത് വരും, 1/3 കൂട്ടി ഇങ്ങനെ വരും. അടുത്ത് നോക്കിയേ 2/4 കൂട്ടി. അപ്പൊ അടുത്ത് എന്താണ്, നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടാവും കൂടെ ഓട്ടോമാറ്റിക് ആയിട്ട് 2/3 കൂട്ടി എന്നുള്ളത്. അപ്പൊ 6/4 കൂടിയിട്ട്
രണ്ടേ മുക്കാല് കൂട്ടി വെക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയൊന്നും കൂട്ടി വെക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളുടെ സാധാരണ ലോജിക്കിൽ എന്താണുള്ളത്? ആറേ കാലും മുക്കാലും ഏഴും രണ്ടും ഒമ്പത്, ഇതാണ് സാധാരണക്കാരൻ്റെ ലോജിക്ക്. അത് തന്നെയാണ് എൽ ഡി സി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇരട്ട സംഖ്യയുടെ തുക കാണാനാണ് ആദ്യത്തെ 100 ഇരട്ട സംഖ്യയുടെ തുകയെ ചോദിച്ചു നോക്കൂ. ആദ്യത്തെ 100 ഇരട്ട സംഖ്യയിൽ നമുക്ക് എത്ര എണ്ണം ഇരട്ട സംഖ്യ ഉണ്ട്? 100 ഇരട്ട സംഖ്യയുടെ തുക ചോദിച്ചു കഴിഞ്ഞാൽ ഇൻറ്റു 101 എടുത്ത് വയ്ക്കാം. നിങ്ങൾ പഠിച്ചു വെക്കുക, നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു പഠിച്ചത്. അതിൽ എണ്ണൽ സംഖ്യകൾ തുക കാണാനാണ് ഇക്വേഷൻ പഠിച്ചത്, എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു. ഈ ടു അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ അത് പഠിച്ചു വെക്കുക ഇരട്ട സംഖ്യ എന്ന് പഠിച്ചു വെക്കുക. അതായത് ഇരട്ട സംഖ്യകൾ തുക കാണാനാണ് എന്താണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ 100 എന്ന് പറഞ്ഞാൽ 100 × 101. ഇത്രയും ചെയ്യേണ്ട കാര്യമുണ്ടോ? 101 രണ്ട് പൂജ്യം വരുന്ന കേസ് എവിടെയുള്ളത്? 101 രണ്ട് പൂജ്യം ഒന്നും ആൻസറായി വളരെ ഈസിയാണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു 10-ാമത്തെ ക്വസ്റ്റിലേക്ക് നമ്മൾ ഈ വീഡിയോ എത്തിയിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കുക. നമ്മൾ ഈ തുടക്കം ഒരു സ്റ്റാർട്ടിംഗ് ആണ്, നമ്മൾ എൽ ഡി സിയുടെ വീഡിയോ സീരീസിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. തുടക്കത്തിൽ തന്നെ നിങ്ങളെ വലിയ ക്വസ്റ്റ്യൻ കണ്ടിച്ച് പേടിപ്പിക്കുക എന്നുള്ളതല്ല എന്റെ ഉദ്ദേശം. ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ 10 ക്വസ്റ്റ്യൻ ചെയ്തു വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, എല്ലാവർക്കും ഇങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ് എൽ ഡി സി 2017 വന്നത്. അപ്പൊ ഇനിയും നമുക്ക് അങ്ങോട്ടുള്ള ഒരു ഒരു ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരും. അപ്പൊ അത് നമ്മൾ വളരെ എന്താ പറയാ, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് റൂട്ട് ടു. ഓക്കെ, റൂട്ട് ടുവിന്റെ പകുതി, റൂട്ട് ടുവിന്റെ പകുതി ഏതെങ്കിലും സംഖ്യയുടെ പകുതി നമ്മൾ അങ്ങനെ എടുക്കുക, ബൈ ടു പോലെ എടുക്കുക. റൂട്ട് കെ ആണെങ്കിൽ കെയുടെ വില എത്രയാണെന്ന് ചോദിച്ചാൽ നോക്കി, റൂട്ട് ടുവിന്റെ പകുതി റൂട്ട് കെ ആണെങ്കിൽ കെയുടെ വില കിട്ടണമെങ്കിൽ നിങ്ങൾ നോക്കി, ഈ റൂട്ടിനുള്ളിലല്ലേ കയറുന്നത്, കെയുടെ വില കിട്ടണമെങ്കിൽ ഈ റൂട്ട് പോകണം. എങ്ങനെ റൂട്ട് പോകാന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഞാൻ റൂട്ട് 4 എടുത്തു, അല്ലെങ്കിൽ റൂട്ട് 5 എടുത്തു, എങ്ങനെ റൂട്ട് 5 റൂട്ട് കളയാം, സ്ക്വയർ ചെയ്യുക എന്നുള്ളതാണ് ആലോചിച്ചു. അപ്പൊ ഒരു സംഖ്യയുടെ റൂട്ട് കളയണമെങ്കിൽ സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ തമ്മിൽ തമ്മിൽ ഗുണിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആലോചിക്കുക, സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോവല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ സ്ക്വയർ ചെയ്തു, ഇവിടെയും സ്ക്വയർ ചെയ്തു. അപ്പൊ എന്താ വരിക, ഈ സ്ക്വയർ ചെയ്തപ്പോ കെ ആയല്ലോ, അവിടെ റൂട്ട് പോയി, ഇവിടെയും അല്ലേ റൂട്ട് 2 ൽ 2 പോയി, ബാക്കി എന്തുണ്ട്, 2/4. അപ്പൊ കെ ഇസ് ഈക്വൾ ടു 2/4, കെ ഇസ് ഈക്വൾ ടു 2/4 ആണെങ്കിൽ കെ ഇസ് ഈക്വൾ ടു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/2. നിങ്ങൾ എഴുതി വെക്കുമെന്ന് വിചാരിക്കുന്ന ചോദ്യം ഇതാണ്, 1253 രണ്ടിൻ്റെ മുഖവിലയുടെയും സ്ഥാനവിലയുടെയും വ്യത്യാസം എത്ര? അപ്പം നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്, മുഖവില എന്താണെന്ന് അറിയണം, സ്ഥാനവില എന്താണെന്ന് അറിയണം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾ ഒരു ഷോർട്ട് കട്ട് പോലെ പഠിച്ചു വെക്കുക. നമ്മുടെ എന്താണ്, സ്ഥാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇത് നമ്മൾ നമുക്ക് തന്നെ കുറേ സ്ഥാനങ്ങളുണ്ടല്ലോ. അപ്പോൾ സ്ഥാന വില മാറാം, മുഖവിലയ്ക്ക് മാറ്റം ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് ഫേസ് ഒന്നുമില്ല. അപ്പം മുഖവില ഒരേ ഒരു ഇത് മാത്രമേ ഉള്ളൂ, സ്ഥാനങ്ങൾ മാറിക്കൊണ്ടിരിക്കാം. അപ്പം നമുക്ക് ഇങ്ങനെ പറയാം, രണ്ട് രീതിയിൽ നമുക്കിവിടെ പറയാം. 1253 ഇതിൽ നമുക്ക് ആദ്യം എന്താ അറിയേണ്ടത്, ഓരോന്നിൻ്റെ മുഖവില എടുത്തു നോക്കാം. അപ്പോൾ സെയിം തന്നെയാണ്, 3-ൻ്റെ മുഖവില 3 തന്നെയാണ്, ഫേസ് വാല്യൂ മാറില്ല, മുഖവില സെയിം തന്നെയാണ്. 5 ആണ് 5-ൻ്റെ മുഖവില, 2 എന്ന് മനസ്സിലാക്കാം, 1 ആണ്. അപ്പോൾ എന്താണ് നമ്മൾ പറയുന്നത്, മുഖവില എന്നാണ്, ഓരോന്നിൻ്റെ മുഖവില ഫേസ് വാല്യൂ ആണ് നമ്മളിതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് നമുക്ക് എന്താണ്, സ്ഥാനവില. ഇതിൽ പറഞ്ഞിട്ടുള്ള സ്ഥാനവില ഒന്ന് എടുത്തു നോക്കാം. സ്ഥാനവില എന്താണെന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 1253 തന്നെയാണ് ഇതിൻ്റെ ഓരോ സ്ഥാനത്തിന്. നമുക്കറിയാലോ ഇത് ഒറ്റയുടെ സ്ഥാനം, നമുക്കിതിന് പറയും ഇത് 10, 100, 1000 എങ്ങനെയാണ് നമ്മൾ പറയാം. ശരിക്കും ഒറ്റയുടെ സ്ഥാനമാണ്, ഇതിൻ്റെ സ്ഥാനത്തിൻ്റെ സ്ഥാനവില ഇതിന് 3 ആണ് വരിക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒറ്റയുടെ സ്ഥാനമാണ്, 10, 100, 1000 ഇങ്ങനെ സ്ഥാനമാണ്. ഇത് 3 മനസ്സിലാക്കും. സ്ഥാനവില 5-ൻ്റെ സ്ഥാനത്തിൻ്റെ വില എത്രയായിരിക്കും, 50. 53 അല്ലേ? അപ്പോൾ ഈ 5-ൻ്റെ സ്ഥാനവില ചോദിച്ചാൽ 50 എന്ന് മനസ്സിലാക്കാം. 2-ൻ്റെ സ്ഥാനവില എന്ന് ചോദിച്ചാൽ 253 അല്ലേ? 2-ൻ്റെ സ്ഥാനവില 200 ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ 1-ൻ്റെ സ്ഥാനവില എത്രയായിരിക്കും, നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കി, 1200 അല്ലേ? അപ്പം 1000 വരും സ്ഥാനവില വരും. അപ്പം സ്ഥാനവികയിലെയും മുഖവിലയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, മുഖവില അല്ലേ മാറുകയില്ല, എല്ലാത്തിൻ്റെയും മുഖവില അത് തന്നെയാണ്. സ്ഥാനവില എന്ത് വരും, ഓരോന്നിനനുസരിച്ച് ഒറ്റ 10, 100, 1000 അനുസരിച്ച് മാറും. ഇവിടെ 3 ആവുകൊണ്ട് 3 തന്നെയാണ്. 5 എന്ന് പറയുമ്പോൾ 50 പറയും അല്ലേ, 53 അല്ലേ? 2-ൻ്റെ സ്ഥാനവില പ്ലേസ് വാല്യൂ 200 ആണ്, 1-ൻ്റെ 1000 ആണ്. അപ്പോൾ നമുക്ക് ഇനി ചോദ്യത്തിൻ്റെ ആൻസർ എന്താ വരിക, നമുക്ക് ചോദ്യം 1253 2-ൻ്റെ മുഖവില 2 തന്നെയാണ് അല്ലേ, നമുക്ക് അറിയാലോ 2-ൻ്റെ മുഖവില 2 തന്നെയാണ്. സ്ഥാനവില 2-ൻ്റെ സ്ഥാനവില എത്രയാണ്, 2-ൻ്റെ സ്ഥാനവില 200, 2-ഉം 200 നോക്കി. ഇവിടെ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ ഇവ 2-ൻ്റെയും വ്യത്യാസം എടുത്താൽ മതി. 2-ൻ്റെയും 200-ൻ്റെയും വ്യത്യാസം നമുക്കറിയാം, ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. 198 ആയിരിക്കും
ആൻസർ വരിക 198. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഞാൻ ഇപ്പോൾ ഓപ്ഷൻ കൊടുത്തിട്ടില്ല, കാരണം നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ആകുകൊണ്ട് പ്രീവിയസ് എടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇത് എഴുതി വെക്കുക, ചോദ്യം മുഖവിലയും സ്ഥാനവിലയും. ശരിക്കൊരു നമുക്കെന്താ ടോപ്പിക് പോലെ പറയേണ്ടതാണ്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെയാണ് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, 4812 നാലിൻ്റെ സ്ഥാനവിലയും മുഖവിലയും ടേയും തുക എത്ര, സ്ഥാനവിലയുടെയും മുഖവിലയുടെയും തുക എത്ര ചോദിച്ചിട്ടുള്ളത്. അതായത് 4000 നമുക്കുള്ള വാല്യൂസ് ഇവിടെ നോക്കി, 4812. ഈ 4 രണ്ട് വാല്യൂസിൻ്റെ തുക ചോദിച്ചത്, 4 ഒരു വാല്യൂ എന്താണ്, മുഖവില 4 തന്നെയാണ്. സ്ഥാനവില എത്രയായിരിക്കും, സ്ഥാനങ്ങൾ മാറും, മുഖം വില 1 മുഖം 1 എന്നൊക്കെ അങ്ങനെ പഠിച്ചാൽ മതി. 4000 പഠിക്കുക നമ്മൾ. അപ്പോൾ 4000 അല്ലേ, തുകയല്ലേ ചോദിച്ചത്, തുകയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 4000 അല്ലേ 4 വരും. ആൻസർ സിമ്പിളാണ്. അപ്പോൾ ഈ ലോജിക്ക് എന്തിനാണ് ഇപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പഠിച്ചത്, ഫേസ് വാല്യൂ പ്ലേസ് വാല്യൂ ആണ് നമ്മൾ ഇംഗ്ലീഷിൽ ഉണ്ടാവുക എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. മുഖവില എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് മനസ്സിലാക്കണം, മുഖം ഫേസ് അല്ലേ, ഫേസ് വാല്യൂ എന്ന് പഠിച്ചു വയ്ക്കുക. സ്ഥാനവില നിങ്ങൾ അടുത്ത് പഠിച്ചു വെക്കേണ്ടത് എന്താണ്, സ്ഥാനവില എന്ന് പറഞ്ഞാൽ സ്ഥാനം എന്ന് പറഞ്ഞാൽ പ്ലേസ് അല്ലേ, നമ്മൾ പൊറ്റാപ്പത്ത് 100 പറഞ്ഞ പോലെ പ്ലേസ് വാല്യൂ എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ PSCയിലെ പ്രീവിയസ് ഇപ്പോൾ അടുത്ത് തന്നെ ഏതൊരു പ്രീവിയസ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഞാൻ കൃത്യമായിട്ട് ആ സമയത്ത് നോട്ട് ചെയ്തിട്ടുള്ള നമ്പർ സിസ്റ്റത്തിൽ ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. നിങ്ങൾക്കും കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം. 1256.432 പത്തേ ഘാതം മൈനസ് 2 അല്ലേ അല്ലേ സ്ഥാനത്തെ അക്കം ഏത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ഇപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം ചോദിക്കുകയാണ്. നമുക്ക് ഒറ്റയുടെ സ്ഥാനം എല്ലാവർക്കും അറിയാലോ, 6 ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കമുള്ളത്, 5 10 2 100 ചെറിയ ക്ലാസ് മുതലേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ 10^-2 ചിലപ്പോൾ 10^-3 10^-4 സ്ഥാനത്തെ അക്കം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളപ്പോൾ ഒരു ഈ നമ്പർ വെച്ചിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട എന്താണ്, ഇത് ഒറ്റ 10 ഇത് ഒറ്റ 10 100 1000 എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ 10^-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ്, പോയിൻ്റ് വരുമ്പോൾ പോയിൻ്റ് ആണല്ലോ കേട്ടോ, പോയിൻ്റ് വരുന്ന ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിക്കുക. 10^-1 എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്ന പോയിൻ്റിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്നത്, ഒന്നാമത് കിടക്കുന്ന, അങ്ങനെയൊക്കെ പഠിക്കാം. 10^-2 എന്ന് പറഞ്ഞ് എന്താ മനസ്സിലാക്കണം, നിങ്ങൾ പോയിൻറ്റിന്ന് രണ്ടാമത് കിടക്കുന്നത്. അപ്പോൾ ആൻസർ നമ്മളത് എന്തായിട്ടുണ്ട്, 10^-2 കിടക്കേണ്ടത് എന്താണുള്ളത്, 3 നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 എന്താണ്, 10^-3. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട പോയിൻ്റ് എന്താണ്, പോയിൻ്റ് കഴിഞ്ഞിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെയുള്ള സ്ഥാനങ്ങളാണ് വരാനുള്ളത്. 10^-1 10^-2 അതുപോലെ 10^-3 ഒക്കെയാണ് വരിക. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യുക. നമുക്കൊരു നമ്പർ എടുക്കാമെന്ന് ചോദിക്കാം, സപ്പോസ് 1, 2, 3, 4, 5, 6, 7, 8 അല്ലെങ്കിൽ 9 എന്നൊക്കെ എടുക്കുക, പോയിൻ്റ് കുറേ ഉണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് എന്ത് പറയാം, ഇത് 10^-1 ആണ്, ഇത് 10^-2 ആണ്, ഇത് 10^-3 ആണ്, ഇതിങ്ങനെ 4, 5. അപ്പോൾ നിങ്ങളിങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു എന്താ പറയുക, ഇങ്ങനത്തെ ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് എക്സാം. നമുക്ക് അറിയണ എല്ലാവർക്കും അറിയണ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിന് മാർക്ക് എല്ലാവർക്കും ഒരേ മാർക്കായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും LDCയുടെ നമ്മൾ വർക്കൗട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ചോദിക്കുന്നത് നോട്ട് ചെയ്ത് വെക്കുക. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കണ്ടു എന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം, ഞാൻ എന്തായാലും ആൻസർ പറയാം. എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ എളുപ്പം തോന്നും, നമുക്കിപ്പോൾ സമയം കുറച്ച് എടുക്കും. അതെങ്ങനെ സമയം ഈസി ആയിട്ട് നമുക്ക് എന്താണ് സ്റ്റെപ്സ് ഒന്നും ഇല്ലാതെ നോക്കിയിട്ടൊക്കെ ചെയ്യാൻ പറ്റും കുറച്ച് കഴിഞ്ഞാൽ. നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കാം, ചോദ്യമാണ് രണ്ട് സംഖ്യകളുടെ തുക 52, വ്യത്യാസം 12 ആയ സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് x+y എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത്. തുക എത്രയുള്ളത്, 52. x-y അല്ലേ വ്യത്യാസം 12, ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത്. സോൾവ് ചെയ്യും, എക്സും വൈയും കണ്ടുപിടിക്കാം. നമുക്ക് ഈ മെത്തേഡിൻ്റെ ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യാം, നമ്മളിവിടെ നമ്മളെ മെത്തേഡ് രണ്ട് സംഖ്യ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്കതിനെ ഒരു സംഖ്യേനെ വലിയ സംഖ്യ എന്ന് പറയാം, മറ്റൊരു സംഖ്യ നമുക്കെന്താണ് ചെറിയ സംഖ്യ എന്ന് പറയാം. അപ്പോൾ വലിയ സംഖ്യ നമ്മുടെ കയ്യിലുണ്ട്, ചെറിയ സംഖ്യ കണ്ടുപിടിക്കണം, നമ്മളെ കയ്യിൽ കണ്ടുപിടിക്കണം. അപ്പോൾ വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, തന്ന വാല്യൂസ് പ്ലസ് ചെയ്യുമ്പോഴാണല്ലോ വലുതാവുക, അല്ലെങ്കിൽ പ്ലസ് ചെയ്യുമ്പോഴാണല്ലോ വലുതാവുക. തന്ന വാല്യൂസ് പ്ലസ് ചെയ്ത് പകുതി എടുക്കുക, വലിയ സംഖ്യയായി. ചെറുതാവുക എപ്പോഴാണ്, കുറയ്ക്കുമ്പോഴല്ലേ. തന്ന സംഖ്യകൾ മൈനസ് ചെയ്ത് പകുതി എടുത്താൽ ചെറിയ സംഖ്യയായി. ഉത്തരം നമുക്ക് ഡയറക്റ്റ് നോക്കിയിട്ട് തന്നെ പറയാം കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അറുപത്തി നാലാണ് പ്ലസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കി 52 12 64 ബൈ 2 64 അല്ലേ പകുതി എത്ര എടുത്താൽ നമുക്ക് 32 വരും നമുക്ക് ആൻസർ വരും. കുറച്ചിട്ട് പകുതി എടുക്കുമ്പോൾ 52 നിന്ന് 12 കുറച്ചിട്ട് പകുതി എടുക്കുമ്പോൾ എത്ര വരും? 40. വളരെ ഈസിയാണ്, കുറയ്ക്കുമ്പോൾ 40 ബൈ 2 എത്ര വരും? 20 വരും. അപ്പോൾ സംഖ്യകൾ നമുക്ക് കിട്ടി 32 20 ആണ്. അപ്പോൾ ഇത്രയും ഈസിയാണ്, കൂട്ടിയിട്ട് പകുതി എടുത്താൽ വലിയ സംഖ്യ, കുറച്ചിട്ട് പകുതി എടുത്താൽ ചെറിയ സംഖ്യ കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം നമുക്ക്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വളരെ സ്പീഡായിട്ട് ചെയ്ത് നോക്കാം. രണ്ട് സംഖ്യകളുടെ തുക 78, വ്യത്യാസം ഇട്ടായാൽ വലിയ സംഖ്യ എത്ര? നമുക്ക് നോക്കിയിട്ട് തന്നെ കണ്ടുപിടിക്കാം. കാരണം എന്താണ്, ഇപ്പം നമ്മൾ ഇത് വീഡിയോ റെക്കോർഡിംഗ് ആവുകൊണ്ട് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി, വളരെ എളുപ്പമാണ്. 78 8 86 43 ഉത്തരം നമുക്ക് കിട്ടും ഓൾറെഡി. ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ ആൻസർ കിട്ടും. വലിയ സംഖ്യ ചെയ്യേണ്ടത് എന്താണ്? വലിയ സംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ വലിയ സംഖ്യയായി പ്ലസ് അല്ലേ ചെയ്തു ബൈ 2 എടുത്താൽ നോക്കി. രണ്ട് സംഖ്യ തുകയും വ്യത്യാസം തന്നാലാണ് നിങ്ങൾ മനസ്സിലാക്കുക. തുകയും വ്യത്യാസം തന്നു കഴിഞ്ഞാൽ കൂട്ടിയിട്ട് പകുതി എടുത്താൽ വലിയ സംഖ്യ എത്ര വരും? 78 8 എത്ര വരും? 86 ബൈ 2 43. അപ്പം നോക്കിയിട്ട് അല്ലേ, നോക്കിയിട്ട് തന്നെ നമുക്ക് ആൻസർ വരും. 78 8 കൂട്ടിയിട്ട് പകുതി എടുത്താൽ 86, 86 പകുതി 43. നമുക്ക് ചോദ്യം എഴുതേണ്ട ആവശ്യം വരുന്നില്ല. എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ്, ചെറിയൊരു ചേഞ്ച് പറ്റി. നോക്കി, ഇവിടെ രണ്ട് സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട്, ഗുണനഫലം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ തന്നിട്ടുള്ളത് ഇവിടെ നമുക്കിവിടെ? തുക 20 ഉണ്ട്, ഗുണനഫലം മൾട്ടിപ്ലൈ തമ്മിൽ തമ്മിൽ ഗുണിച്ചാൽ കേട്ടോ, ഗുണനഫലം നമുക്ക് എത്ര ഉണ്ട്? ഗുണനഫലം തന്നിട്ടുള്ളത് 96. നമ്മോട് ചോദിച്ച വിൽക്രമങ്ങളുടെ തുക, അതാണ് ചോദിച്ചത്. വിൽക്രമങ്ങളുടെ തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്താണ് വിൽക്രമം എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു നമ്പറിനെ തിരിച്ച് എഴുതി വെച്ചാൽ വിൽക്രമ, തിരിച്ചെങ്ങനെ എഴുതി വെക്കുക? 1/2 ഇതാണ് വിൽക്രമം. അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആൻസർ വരിക? 1/4. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സംഖ്യ തിരിച്ച് വിൽക്രമം എഴുതി വെച്ചാൽ സംഖ്യയായി. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ പറയാം? സംഖ്യ ഇവിടെ നമുക്കറിയോ, നമ്പർ അറിയില്ലെങ്കിൽ നമ്മൾ എക്സും വൈ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്കിപ്പോൾ എന്താ പറയാം, ഇവിടെ 1/x പ്ലസ് 1/y ഇത് എഴുതേണ്ട കാര്യമില്ല. എന്ന് ചെയ്യുമ്പോൾ തന്നെ എന്തിനാണ് ഇത് ചെയ്യുന്നുള്ളത് പിന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് വൈ ബൈ എക്സ് വൈ. തുക കിട്ടിയിട്ടുണ്ട്, ഗുണനഫലമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നുള്ള പോയിൻ്റ് ഇവിടെ നിന്ന് എന്ത് മനസ്സിലാക്കണം? തുക ബൈ ഗുണനഫലം എന്നതാണ് എപ്പോഴും എന്താണ്, വ്യുൽക്രമങ്ങളുടെ തുക. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. വ്യുൽക്രമങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിച്ചെന്നുള്ള തുക അതിനെ ഗുണനഫലത്തിനു കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വ്യുൽക്രമം പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എക്സും വൈ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു നോക്കുക. വ്യുൽക്രമങ്ങളുടെ തുക കണ്ടുപിടിക്കണമെങ്കിൽ തുക കിട്ടിയ ചോദ്യത്തിലുള്ള തുക ബൈ ഗുണനഫലം ചെയ്ത് കഴിഞ്ഞാൽ ആൻസറാവും. അപ്പോൾ എത്ര എവിടെ ആൻസർ വരിക? തുക 20 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തുക 20, ഗുണനഫലം 96. അപ്പോൾ വ്യുൽക്രമങ്ങളുടെ തുകയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ എന്ത് വരും? നമുക്ക് ചെയ്തു നോക്കാം. 10 എടുക്കാം ആദ്യം, പകുതി പകുതി. സ്റ്റെപ്പ് പ്രാക്ടീസ് ഇല്ലാത്ത ആളുകൾ 10 പകുതി എടുത്തു നോക്കാം. ഞാനും അങ്ങനെ തന്നെ നമുക്ക് വേണ്ടി ചെയ്തു നോക്കാം. തുടക്കത്തിലുള്ള ആൾക്കാർക്ക് വീണ്ടും പകുതി എടുത്തു, വീണ്ടും പകുതി എടുക്കുമ്പോൾ 96 പകുതി 48 എത്തും. നിങ്ങൾ മനസ്സിലാക്കുക, 40 40 96 പകുതി 48. അപ്പോൾ ഇങ്ങനെയാണ് പകുതി പ്രാക്ടീസ് കുറവുള്ള. അപ്പം ബാക്കിയുള്ള ആൾക്കാർ ചിലപ്പോൾ 4 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ ചെയ്തു നോക്കുക. അടുത്ത സ്റ്റെപ്പ് എന്താ വരിക? അടുത്ത സ്റ്റെപ്പ് 10 പകുതി 5, 48 പകുതി 24 ആൻസറായി. 5/24 എന്തായാലും നമുക്ക് എന്താണ് ആൻസർ തന്നെയാണ്. ഒരു ഭിന്നസംഖ്യ എന്നിട്ട് ആ ഭിന്നസംഖ്യ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 1 ലഭിക്കും. നമുക്ക് നോക്കി നോക്കാം, വെറുതെ ഒരു ഭിന്നസംഖ്യ നമുക്കിപ്പോൾ തൽക്കാലം 4/5 എന്ന് എടുത്തു നോക്കാം. ഈ 4/5 ഭിന്നസംഖ്യനെ ഏത് വെച്ച് ഗുണിച്ചാൽ 1 കിട്ടും എന്നാലോചിച്ച് നോക്കി. ഒരു ഏതൊരു ഭിന്നസംഖ്യയുടെ കേസ് ഇങ്ങനെ 1 കിട്ടണമെന്നുണ്ടെങ്കിൽ ഗുണിക്കേണ്ടത് എങ്ങനെയായിരിക്കണം? ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 5/4 വെച്ച് ഗുണിക്കണം. അപ്പോഴല്ലേ ഇത് രണ്ടും കൂടി കട്ട് ചെയ്തിട്ട് 1 കിട്ടുള്ളൂ. അപ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് റിവേഴ്സ് നമ്മൾ അതിനെ പറയുന്നതാണ് റെസിപ്രോക്കൽ എന്ന് പറയും ഇംഗ്ലീഷിൽ. LDC എക്സാമിൽ നമുക്ക് എന്താ നമ്മൾ പഠിച്ചു വെക്കണം, എന്താണ് വ്യുൽക്രമം എന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈസിയാണ്. അപ്പൊ ഏതൊരു ഭിന്നസംഖ്യയിലും അതിന്റെ വ്യുൽക്രമം നേരെ ഓപ്പോസിറ്റ്, മുകളിലെ താഴെ ഭിന്നസംഖ്യയുടെ അംശം ഛേദമാവും, ഛേദം അംശമാവും. അതിനാണ് റെസിപ്രോക്കൽ. 4/5 അല്ലെങ്കിൽ ഒരു 3/2 റെസിപ്രോക്കൽ 2/3. അപ്പൊ നമുക്ക് ഇതിന്റെ റെസിപ്രോക്കൽ എടുത്ത് ഗുണിച്ചാൽ മതി. എന്താ വരിക? 5/3/4 റെസിപ്രോക്കൽ കൊണ്ട് അല്ലെങ്കിൽ വ്യുൽക്രമം കൊണ്ട് ഗുണിച്ചാൽ 9 കിട്ടും. ഇനി ഈ 5/3/4 എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ വ്യുൽക്രമം എത്രയാണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭിന്നസംഖ്യനെ നമ്മളൊന്ന് മാറ്റിയെടുക്കണം. ഇപ്പൊ നമ്മൾ ഈ ഒരു ഫോർമാറ്റിലാണെങ്കിൽ എളുപ്പമാണ്, നമുക്ക് ഒരിക്കലും എന്താണ് 5/4/3 എഴുതി വെക്കാൻ പറ്റില്ല.
അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഓപ്ഷനൊക്കെ കുറെ കൺഫ്യൂഷൻ ആയിരുന്നു, നമുക്ക് തോന്നാം ഇതൊക്കെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. നോക്കി 5 3 14 5, നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിട്ടാണ് ചില ഓപ്ഷനൊക്കെ അങ്ങനെ തരുന്നത്. ഇതെങ്ങനെ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ലോജിക്ക് നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ, LDC മീറ്റ് 2020 വീഡിയോയിൽ നമ്മൾ ഭിന്നസംഖ്യയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, 5 3 14 ആണ്. ഷോർട്ട് കട്ടിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 4 5 തമ്മിൽ ഗുണിക്കുക, എന്നിട്ട് ഇത് പ്ലസ് അല്ലേ, പ്ലസ് ചെയ്യുക, എത്ര വരും ആൻസർ, 20 അല്ലെ, 4 5 20 വരും, 3 23 4. ഉത്തരം എന്താണ്, 5 3 4 നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ഒരു ഭിന്നസംഖ്യ ഫോർമാറ്റിലേക്ക് നമ്മൾ ആക്കുകയാണെങ്കിൽ 23 4 ആവും. ഈ 23 4 ഏത് സംഖ്യ വെച്ച് ഗുണിച്ചാൽ 1 കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെന്തായിരിക്കും, 4 23 അല്ലേ വരിക. അപ്പൊ 4 23 ആണ് ആൻസർ. നമ്മൾ ഓപ്ഷനൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്, നോക്കി ഇവിടെ 5 നമ്മൾ പറഞ്ഞു, ഇവിടെ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 23 4 നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തരുന്നതാണ്. ഈ ഓപ്ഷൻ ആണോ അല്ല, 4 23 നമുക്ക് 23 4 വിൽക്രമം 4 23 ആണ്. അപ്പൊ എന്തായാലും ആൻസർ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു പോയിന്റ് എന്താണ്, ആൻസർ 4 2 അല്ലെങ്കിൽ 23 ആണ്, 4 by 23 ആണ്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ കുറെ പ്രയാസമായിട്ട് തോന്നിയിരിക്കാം, അല്ലെങ്കിൽ നോക്കി ഇവിടെ -1 4 25 ഞാൻ വേണമെങ്കിൽ ഒന്ന് എഴുതി തരാം. ഞാനിപ്പോൾ പ്രീവിയസ് ഇയറിൽ നിന്ന് ഞാൻ കോപ്പി ചെയ്തിട്ടുള്ളതാണ്, ചിലപ്പോൾ ക്ലിയർ കുറവായിരിക്കാം. എന്തായാലും ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എന്താ വരിക, ഇവിടെ മൈനസ് ഉണ്ട്, 1 ഉണ്ട്, ഹോൾ റേസ്റ്റ് എന്തുണ്ട്, 25 ഉണ്ട്, പ്ലസ് ഉണ്ട്, -1 ഹോൾ റേസ്റ്റ് 50 ഉണ്ട്, -1 ഹോൾ റേസ്റ്റ് 50, മൈനസ് പിന്നെ ഒരു മൈനസ്, -1 ഹോൾ റേസ്റ്റ് 20 ബൈ ഹോൾ ഡിവൈഡ് ബൈ, ഇവിടെയാണ് കാര്യം കിടക്കുന്നത്, 1 റേസ് ടു 0 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ തന്നെ ചില ആൾക്ക് ഈ കൺസെപ്റ്റ് അറിയാത്തുള്ള കുഴപ്പമാണ്. ബേസിക് ആയിട്ട് നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിൽ ഇത് വലിയ വലിയ സംഭവമൊന്നുമില്ല, കുറച്ച് ബേസിക് കാര്യങ്ങൾ. അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ ഞാൻ പറയുകയാണ്, ഒരു ഏത്, അപ്പൊ ആദ്യം നിങ്ങൾ പഠിച്ചു നോക്കേണ്ട ഏത് വാല്യൂവിന്റെ മുകളിലും 0 ആണ്, അത് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഇപ്പൊ 2 റേസ് ടു 0 എന്ന് പറയുകയാണ്, എത്ര വാല്യൂ വരും, 1 ആണ് പഠിച്ചു നോക്കുക. 4 റേസ് ടു 0 എന്നാലും 1 ആണ്, 5 റേസ് ടു 0 ആയാലും എന്താണ്, 1. അതായത് ഏതിന്റെ മുകളിൽ 0 പവർ വന്നു കഴിഞ്ഞാലും 1. അത് കുറച്ച് നമുക്കെന്താണ് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഇവിടെ 1 റേസ് ടു 0 നമുക്ക് കിട്ടിയില്ലേ, 1 റേസ് ടു 0 എന്ത് വന്നു, 1. അപ്പൊ താഴത്തേന്റെ ആൻസർ എന്ത് കിട്ടും, 1 തന്നെ വരും ഉത്തരം. അപ്പൊ എന്തായാലും മുകളിലുള്ള മാത്രം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, ഇനി ബൈ 1 അല്ലേ ഉള്ളത്. ഇനി അടുത്തൊരു പോയിന്റ് വെച്ചാൽ മൈനസ് വരുമ്പോൾ എന്ത് വരും, ആ രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ രണ്ടായിട്ട് ഞാൻ ഇവിടെ മാറ്റിയെടുക്കുകയാണ്, -1 മുകളിൽ ഞാനൊരു ഇരട്ട സംഖ്യയുടെ പവർ കൊടുക്കും, ഒറ്റ സംഖ്യയുടെ പവർ കൊടുക്കും. അതായത് മൈനസ് ഞാൻ ബേസിക് ആണ് പറഞ്ഞു, ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന മുന്നേ ക്വസ്റ്റ്യൻ ആൻസർ നിൽക്കട്ടെ. -1 ഹോൾ റേസ് ടു 2 എഴുതുകയാണ് ഞാൻ, എന്താണ് -1 ഹോൾ റേസ് ടു 3 എഴുതണം. ഇത് രണ്ടിന്റെയും ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇരട്ട സംഖ്യയാണ് മുകളിൽ വന്നത് എന്നുണ്ടെങ്കിൽ, അതായത് ഏത് സംഖ്യ ആയിക്കോട്ടെ, ഇപ്പൊ ഇരട്ട സംഖ്യ എങ്ങനെയൊക്കെ വരും, -1 ഹോൾ റേസ് ടു 22 ഇരട്ട സംഖ്യ അല്ലേ. ഒറ്റ സംഖ്യ എന്ത് വരും, -1 ഹോൾ റേസ് ടു 33 വന്നു കഴിഞ്ഞാൽ ഒറ്റ സംഖ്യയായി. അപ്പൊ ഇരട്ട സംഖ്യകൾ, ഇവിടെ ഇരട്ട സംഖ്യയാണ് 2 ഉണ്ട് 22, ഇരട്ട സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ -1 മുകളിൽ വന്നാൽ ആൻസർ 1 തന്നെ പഠിക്കും. -1 ഹോൾ റേസ് ടു 22 ആണെങ്കിൽ 1. ഇനി അതിന് പകരം ഒറ്റ സംഖ്യ -1 ഹോൾ റേസ് ടു 3 നോക്കിയ 3 ഒറ്റ സംഖ്യയാണ്, 33 ഒറ്റ സംഖ്യയാണ്, പിന്നെ എന്തൊക്കെയാ ഒറ്റ സംഖ്യകൾ, 25 ഒറ്റ സംഖ്യയാണ്. ഒറ്റ സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ -1 എന്ന് പഠിച്ചു വെക്കുക, ഇതാണ് ബേസിക് ലോജിക്. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മൾ പറയാം, നമ്മൾ ചോദിക്കുകയാണ് എന്താണ് -1 ഹോൾ റേസ് ടു 10 ചോദിച്ചാൽ എന്താ പറയാം, -1 ഹോൾ റേസ് ടു 10 എന്താണ്, 1 തന്നെയാണ് ഇരട്ട സംഖ്യ ആയതുകൊണ്ട്. ഇനി ഞാൻ ചോദിക്കുകയാണ്, പെട്ടെന്ന് ചോദിക്കുകയാണ്, -1 ഹോൾ റേസ് ടു 50, -1 ഹോൾ റേസ് ടു 50 ആൻസർ എന്ത് വരും, ഇവിടെ 51 വരും അല്ലേ. ഇവിടെ എന്താ ആൻസർ വരിക, ഇവിടെയും 1 വരും. കാരണം എന്താണ്, -1 ഹോൾ റേസ് ടു 20 വരുമ്പോൾ എന്ത് വരും, അതിൻ്റെ ആൻസർ 1. ഇവിടെ മാത്രം ഒരു ചേഞ്ച് ഉള്ളത് -1 ഹോൾ റേസ് ടു 25 എന്ന് പറയുമ്പോൾ ആൻസർ എന്താണ്, ഒറ്റ സംഖ്യയാണ് -1. അപ്പൊ നമുക്കിത് മുകളിലുള്ളതൊക്കെ ഒന്ന് ഉത്തരങ്ങളൊക്കെ നോക്കി, ഇവിടെ ഉത്തരം കിട്ടിയത് -1 ആണ്, -1 പ്ലസ് ഉണ്ട്, ഇവിടെ ആൻസർ ഉണ്ട്, 1 ഉണ്ട്, ഓക്കെ അല്ലേ. ഇനി ഇവിടെ മൈനസ് ഉണ്ട്, പിന്നെ പുറമെ എന്തുണ്ട്, ഇവിടെ ഇവിടെ ഉത്തരം നിങ്ങൾ നോക്കട്ടോ, ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ ഉണ്ടാണ് മൈനസ്, ഇവിടെ ഉത്തരം 1 ആണ്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 1 നിന്ന് 1 പോയി അല്ലേ. നമ്മളിപ്പോ എഴുതിയത് കൃത്യമായിട്ട് ഞാൻ എഴുതി വെക്കുക, 1 + 1 - 1, അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട ആവശ്യമില്ല. 1 1 0, പിന്നെ ബാക്കിയുള്ളത് എന്താണത്, -1 by 1 അല്ലേ, എന്തായാലും നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് ലെങ്തി അല്ലെങ്കിൽ കുറച്ച് ഡിഫറൻറ്റ് അല്ലെങ്കിൽ കുറെ എന്താ പ്രയാസമൊക്കെ തോന്നാം, പക്ഷെ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും ഇത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും പ്രീവിയസ് പഠിക്കേണ്ട ഉദ്ദേശം എന്താണ്, ഇതുപോലത്തെ വരുമ്പോൾ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം നമുക്ക്.
ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ക്ലിയർ കുറവാണെങ്കിൽ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ക്ലിയർ കുറവാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് നോക്കാം. നോക്കാം, നമുക്ക് എന്തായാലും തുടർച്ചയായിട്ടുള്ള മൂന്ന് ഒറ്റ സംഖ്യ ഞാൻ ഒന്ന് വായിച്ചിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് നോട്ടിൽ എഴുതാം. നോട്ടൊക്കെ വെച്ചിട്ട് ഇരിക്കുക. നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വെറുതെ നിങ്ങൾ കണ്ടുപോയിട്ട്, നമ്മുടെ മാത്സിന്റെ പ്രത്യേകതയാണ്. ജി കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓഡിയോ കേട്ട് നോക്കിയാൽ മതി. ജി കെയോ സയൻസോ മറ്റോ ടോപ്പിക്കൊക്കെ നമുക്ക് എന്താണ് ഓഡിയോ കേട്ടൊക്കെ മാത്സ് എഴുതി തന്നെ പഠിക്കണം. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ അപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അതൊരു ഇന്ററാക്ടീവ് സെക്ഷൻ ആയിട്ട് മാറ്റുക. പ്രശ്നം വേണമെങ്കിൽ എഴുതി വെക്കുക. തുടർച്ചയായ മൂന്ന് ഒറ്റ സംഖ്യകളുടെ തുക 279 ആയാൽ അതിൽ ചെറിയ സംഖ്യ ഏത്? എൽ ഡി സിക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കോട്ടയം വയനാട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ മൂന്ന് ഒറ്റ സംഖ്യ ഉണ്ട്, നമുക്കറിയില്ല. അപ്പൊ സാധാരണ എല്ലാവരും എന്ത് ചെയ്യും? എക്സ് ഒക്കെ ഇട്ട ടെക്സ്റ്റ് ബുക്കിൽ കാണാം. എക്സ് ഉണ്ട്, എക്സ് പ്ലസ് വൺ ഉണ്ട്, അടുത്തത് എക്സ് പ്ലസ് ടു ഉണ്ട്. ഇതിന്റെ തുക 279 ചെയ്യും. എന്നിട്ട് എല്ലാം കൂടി കൂട്ടിയിട്ടില്ലേ, കൂട്ടിയിട്ട് ചെയ്യും. ഇതിന്റെ ആവശ്യമൊന്നുമില്ല. തുടർച്ചയായിട്ടുള്ള സംഖ്യകളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സംഖ്യ എടുത്തോ ഇവിടെ ഏതോ സംഖ്യ നമുക്കറിയില്ല, എവിടെ ഒന്നുണ്ട്, തൊട്ടടുത്തുണ്ട്, വേറൊന്നുണ്ട്. ഈ മൂന്നാണ് അതിന്റെ തുക എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? തുക 279 ആണെങ്കിൽ നടുവിലുള്ള സംഖ്യ എന്തായിരിക്കും? ഇതിന്റെ ആവറേജ് ആയിരിക്കും. മൂന്ന് സംഖ്യകളുടെ നടു എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, നടു എന്ന് പറയുമ്പോൾ എന്താണ്? ആവറേജ് മനസ്സിലാക്കി വെക്കുക. അപ്പൊ എത്ര ആവറേജ് വരിക? തുക 279 ആണെങ്കിൽ ആവറേജ് നടുവിലെ സംഖ്യ കണ്ടുപിടിക്കാൻ മൂന്നെണ്ണത്തിന്റെ തുകയല്ലേ ബൈ ത്രീ എടുത്താൽ മതി. ബൈ ത്രീ എടുക്കുമ്പോൾ നടുവിലുള്ള സംഖ്യയാണ് അവർ കിട്ടുക. എത്ര വരും? 27 കട്ട് ചെയ്യുമ്പോൾ, കട്ട് ചെയ്യാൻ പ്രയാസമുള്ള ആൾക്കാർ നോക്കുക, 3 9 3 27 91 കിട്ടും അല്ലേ? 91 അല്ലല്ലോ, ഇവിടെ എന്ത് വരും? 93 ആണല്ലേ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നോക്കി. 9 3 27 3 9 93 ആണ് നടുവിലുള്ള സംഖ്യ. ഓക്കെ, 91 അല്ല 93. 93 നടുക്കുള്ള സംഖ്യ ആണെങ്കിൽ നോക്കി, ഇവിടെ തുടർച്ചയായിട്ടുള്ള മൂന്ന് ഒറ്റ സംഖ്യകളുടെ തുക എന്നാ ചോദിച്ചു. ശരിക്കും ഇവിടെ ഒറ്റ സംഖ്യ വരുമ്പോൾ ഇങ്ങനെ പ്ലസ് ഒക്കെ വരും, അത് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്തായാലും നടുക്കുള്ള സംഖ്യ, ഇതിന്റെ ഈ കൺസെപ്റ്റ് ആലോചിക്കുകയേ വേണ്ട, അതാണ് പറഞ്ഞത്. ചിലപ്പോൾ ഞാനിത് പറഞ്ഞ എന്തോ കറക്ഷൻ എന്തുകൊണ്ട് എന്തായാലും പോട്ടെ, ഈ കൺസെപ്റ്റ് അറിയാതെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഈ ലോജിക്കിൽ ചെയ്യണം. നടുക്കുള്ള സംഖ്യ 93 ആണെങ്കിൽ തുടർച്ചയായി മൂന്ന് ഒറ്റ സംഖ്യയല്ലേ, അടുത്ത ഒറ്റ സംഖ്യ എന്താ വരിക? 93 ആണ്, അടുത്ത 95, തൊട്ടു പിന്നിൽ 91. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഏറ്റവും ചെറിയ സംഖ്യ നമുക്ക് എന്ത് കിട്ടിയോട്ടെ? ഓപ്ഷനിൽ നോക്കിയാൽ തന്നെ മനസ്സിലാകും, 91. നമുക്ക് ഓപ്ഷനിലെ നോക്കി, 91 നമുക്ക് എന്തുണ്ട്? ഓപ്ഷൻ 4D യിലുണ്ട്. അപ്പൊ എന്തായാലും അത് മാർക്ക് ചെയ്യാം. അപ്പൊ ഞാൻ വീഡിയോ തുടങ്ങിയ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആണ്. കാണുമ്പോൾ പ്രയാസം തോന്നിയേക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് എളുപ്പമാണല്ല, ബാക്കി എല്ലാ ചോദ്യങ്ങളും കുറച്ച് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാന്നുള്ളതാണ്. ഒരു ക്ലാസ്സിലെ ചോദ്യതാണ്, ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 2:3 ആണ്. കാണുന്നുണ്ടോ എന്ന് വിചാരിക്കേണ്ട, ക്ലിയർ. കുറച്ച് സൈസും കൂട്ടിയുണ്ട്, കുറച്ച് ക്വാളിറ്റി നിൽക്കുവാണെങ്കിൽ 240 ക്വാളിറ്റി. ഇവിടെ ക്വാളിറ്റി കൂട്ടാൻ അറിയാലോ, ഇവിടെ ഐ ബട്ടണ് മുകളിൽ നിൽക്കുവാണെങ്കിൽ ക്വാളിറ്റി ഒരു 360 ഒക്കെ ആക്കി അല്ലെ പിക്സലിൽ കണ്ടു നോക്കാം വേണമെങ്കിൽ, നമുക്ക് നിങ്ങളുടെ ചോയ്സ് ആണ്. എന്തായാലും ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും തമ്മിലുള്ള അംശബന്ധം 2:3 ആണ്. 2:3 ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എന്താണ്? ബോയ്സ് ഉണ്ട്, ഗേൾസ് ഉണ്ട്, ആയാൽ ആകെ കുട്ടികളുടെ എണ്ണം ആകാൻ സാധ്യതയില്ലാത്തത് ഏത് എന്നാ ചോദിച്ചത്. 2:3 ഉണ്ട്, ബോയ്സും ഗേൾസും, ആകെ ആവാൻ സാധ്യതയില്ലാത്തതാണ് ചോദിച്ചത്. ശരിക്കും അംശബന്ധം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഇത് രണ്ട് ഭാഗമാണ്, കേക്ക് കട്ടിയണ പോലെ. ഇത് മൂന്ന് ഭാഗമാണ്. നമ്മൾ കേക്ക് കട്ടിയുമ്പോൾ ഒരാൾക്ക് രണ്ട് ഭാഗം മൂന്ന് ഭാഗം കൊടുക്കും, മൊത്തം അവിടെ 5 ഭാഗം ഉണ്ടായിരിക്കും അല്ലേ? 5 ഭാഗം, 5 യൂണിറ്റ് എന്നൊക്കെ പഠിക്കാം. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആണ്. 5 ഭാഗമുണ്ട്. ശരിക്കും ഇവിടെ 5 ഭാഗം ആവാൻ ചാൻസ് ഇല്ലാത്തതല്ലേ ചോദിച്ചു? 5 ഭാഗം 45 ആവാം. കാരണം എന്താണ്? 5 ഭാഗം 45 ആയി കഴിഞ്ഞാൽ ഒരു ഭാഗം നമുക്ക് എത്ര കിട്ടും? 9 കിട്ടും. അപ്പൊ ഇതാവാം, 5 ന്റെ മൾട്ടിപ്പിൾ ആവാം എല്ലാം. നോക്കിയേ, 60 ആയിക്കൂടെ. 5 ഭാഗം എന്ന് പറയുന്നത് എന്താണ്? 60 ആയാൽ അല്ലെ ഒരു ഭാഗം ഉത്തരം കിട്ടും. 85 ആവാം, 45 ഒക്കെ ആവാം. പക്ഷെ 62 എടുത്ത ആൻസർ കിട്ടും. 62 എടുത്താൽ പോയിന്റ് വരില്ലേ? കാരണം എന്താണ്? 5 ഭാഗം നമ്മൾ കൊടുക്കുകയാണ് മൊത്തത്തിൽ കേട്ടോ. പറ തുക 2 3 2 ഭാഗം 3 ഭാഗം, കുട്ടികളുടെ ആകെ കുട്ടികളുടെ എണ്ണം തുകയല്ലേ. 5 ഭാഗം 62 ഒരിക്കലും ആവില്ല, പോയിന്റ് വരും. അപ്പൊ ബാക്കിയുള്ള എല്ലാം ആവും, ആൻസർ എന്താണ്? 62 ആണ്, ഈസി ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റൻ എന്ന് വെച്ചാൽ ഒരു മെന്റലബിലിറ്റിയുടെ ക്വസ്റ്റൻ ആണ്. നോക്കി നമുക്കിവിടെ മിറർ എന്ന് കാണട്ടെ, ഞാൻ കുറച്ച് ടൈപ്പ് ചെയ്യേണ്ട ഈ ക്വസ്റ്റൻ കുറച്ച് ക്ലിയർ ഉണ്ടോ എന്നാലും വിചാരിക്കണം. മിറർ എന്ന വാക്കിന്റെ കോഡ് 130 91 8 1 1 അല്ലെ, കുറേ കോഡ് കൊടുത്തിട്ടുണ്ട്. ഇമേജ് എന്നതിന്റെ വാക്കിന്റെ കോഡ് എന്ത്? ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ABCD പ്ലേസ് വാല്യൂ ഇല്ലേ, A 1 ആണല്ലോ സ്ഥാനവില്, B 2 ആണ്, C 3 D 4. ഇങ്ങനെ നിങ്ങൾ എഴുതി നോക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സെഡ് വരെ 26 വരെ എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എവിടെയോ ഒരു സ്ഥലത്ത് എം എന്ന് പറയുമ്പോൾ 13 കാണും അല്ലെ. നോക്കി, ഈ M 13 ആണല്ലോ, M 13 ഓപ്ഷൻ ആണ്. ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ എഴുതുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്
ജസ്റ്റ് ഒന്ന് എ ബി സി ഡി എം അല്ലെങ്കിൽ സെറ്റ് വരെ എഴുതി നോക്കാം. എം 13 ആണ്. ഐ നമുക്ക് എഴുതി നോക്കുകയാണെങ്കിൽ ഐ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണുള്ളത്, 09 ആണുള്ളത്. ഐന് 09, 2 6 ഉണ്ട്, 2 18 ഉണ്ട് അല്ലേ, 18 18. അപ്പൊ ശരിക്കും 6 പ്ലേസ് വാല്യൂ 18 ആണ്. അപ്പൊ ഇത് നമ്മൾ എഴുതി നോക്കുക തന്നെ വേണം എക്സാമിന്. ജസ്റ്റ് ബാക്കിൽ എവിടെയെങ്കിലും എഴുതി നോക്കിയാൽ കിട്ടും. അപ്പൊ എന്താണ് സ്ഥാനവില അതുപോലെ എഴുതി വെച്ചാണ്. ഇപ്പൊ നമുക്ക് ഇപ്പോൾ ഒരു ഡി വെച്ചിട്ടൊരു വാക്കുണ്ട്, ഇപ്പോൾ ഡി ഒ ജി എന്ന് പറയുകയാണ്, എത്രയായിരിക്കും കൂട്, 4, ഒയുടെ 15 ആണ്, എഴുതി നോക്കാം. ജി 7 ആണ്. എനിക്കിത് ഷോർട്ട് ഫോം അറിയണോട് ഞാൻ പഠിച്ചു വെച്ചാൽ, എന്നാലും പോട്ടെ. ഇമേജിന്റെ കോഡ് ചോദിച്ചാൽ, ഇമേജ് എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഐ. നിങ്ങൾ ഇതുപോലത്തെ എഴുതി വെക്കട്ടോ, എഴുതി വെക്കുമ്പോൾ മനസ്സിലാവും. 9 9 എന്ന് പറഞ്ഞാൽ 09 ആണ് ഓപ്ഷനിൽ നോക്കി, എല്ലാ ഓപ്ഷനിലും 09 ആണ്. എമ്മിന്റെ 13 ആണ്, എയുടെ 01 ആണ്, ജി എന്ന് പറഞ്ഞാൽ 07. ഇപ്പൊ എല്ലാം 0 ഉള്ളതുകൊണ്ടാണ്. ഇയുടെ എന്താണ്, 05. അപ്പൊ എന്താ ആൻസർ വരിക, 0913. നോക്കി 0913 ഇവിടെ എവിടെ ഉണ്ടല്ലേ, 0913 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഓപ്ഷനൊക്കെ ഉണ്ട്. 0913 01705 സി ആണ് ഓപ്ഷൻ. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ലോജിക് ഉണ്ടാക്കി എടുക്കാൻ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. അപ്പൊ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഒരു ക്യൂബിന്റെ ക്വസ്റ്റൻ ആണ്. ഒരു ക്യൂബിന്റെ വക്കിന് 6 സെന്റിമീറ്റർ നീളം ഉണ്ടെങ്കിൽ വ്യാപ്തം എത്ര. ഈ വ്യാപ്തം എന്ന് പറയുന്നത് എന്താണ്, ഉള്ളിൽ എത്ര കൊള്ളും. ഇപ്പൊ നമ്മൾ ക്യൂബ് ഇവിടെ വരച്ചിട്ടുണ്ട്. നോക്കിയത് ഒരു ക്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാമ്പും കോണി കളിക്കുന്ന ഡൈസ് ഇല്ലേ, ഒരു കട്ട നമ്മൾ പറയില്ലേ, ക്യൂബ് ചതുരക്കട്ട എന്നൊക്കെ പറയാം. സമചതുര കട്ടയാണ് ശരി, ക്യൂബിന് സമചതുര കട്ട എന്നൊക്കെ പറയാം. തൽക്കാലം അവിടെ നിൽക്കട്ടെ. ക്യൂബിന് വ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്താണ്, ഏരിയ എന്ന് പറഞ്ഞാൽ ഈ നമ്മളിപ്പോ ഒരു എന്താ പറയുക, സ്ഥലത്തിന്റെ ചുറ്റളവ് നമ്മൾ പറയില്ല, എത്ര സെന്റ് ആണ്, അതൊക്കെയാണ് ഏരിയ എന്ന് പറയുന്നത്. ഇപ്പൊ ടാങ്ക് എടുക്കാന്ന് വെക്കുക, ടാങ്കിന്റെ ഏരിയ പറയാൻ പറ്റും. ടാങ്കിന് ശരിക്കും വോളിയാണ്, നിറയ്ക്കല്ലേ. അപ്പൊ ഇതേപോലെ ഈ ക്യൂബിൽ വെള്ളം നിറയ്ക്കുകയാണെങ്കിൽ എത്ര കൊള്ളും, അതാണ് ഇതിന്റെ വ്യാപ്തം ഉദ്ദേശിക്കുന്നത്, ഉള്ളളവ് എന്നൊക്കെ പറയും. അപ്പൊ 6 സെന്റിമീറ്റർ അല്ലേ വക്ക് അല്ലേ പറഞ്ഞത്, വക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു എഡ്ജ് വക്കിനെ നമുക്ക് പറയാം, ഓരോ വക്കുകളാണ്. അപ്പോ എന്താ വെച്ചാൽ നീളം ഗുണം നമ്മൾ പഠിച്ചു നോക്കിയ വീതി ഗുണം ഉയരമാണ് എന്താണ് വ്യാപ്തം, വോളിയം എന്ന് പറയുന്നത്. ഏരിയ നമുക്കറിയാലോ നീളം ഗുണം വീതിയാണ്. അപ്പൊ അതിന്റെ പുറമെ ഒരു ഉയരം കൂടി വരും എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെച്ചാൽ വോളിയാവും. നീളം ഇവിടെ 6 തന്നെയാണ്. സമചരക്കട്ടയാകുമ്പോൾ നമ്മൾ ക്യൂബ് പാമ്പ് കൂണി കളിക്കുമ്പോൾ മനസ്സിലാവും എല്ലാ വശവും ഒരേപോലെയാണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, ഒബ്സർവേഷൻ ആവശ്യമാണ്. 6 6 6 ഗുണിക്കുമ്പോൾ 216. ക്യൂബ് നമുക്ക് ആവശ്യമാണ്, എപ്പോഴാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ക്യൂബ് പഠിച്ചു വെക്കുക, ഒരു 10 വരെ ക്യൂബ് ആവശ്യമാണ്. അപ്പൊ എന്തിനാണ് ക്യൂബ് പഠിക്കണത്, പലരും നമ്മൾ മുഴുവൻ പഠിക്കേണ്ട ആവശ്യമുണ്ടോ, 10 വരെയൊക്കെ പഠിക്കണം. അപ്പൊ അതൊക്കെ അറിയേണ്ട കാര്യമാണ്. എന്തിനാ ഈ ക്വസ്റ്റൻ നോക്കി, അടുത്ത ക്വസ്റ്റൻ ആണ് പ്രീവിയസ്. 1 8 27 64 ഇത് ശരിക്കും ക്യൂബ് കൊടുത്തല്ലോ. 1 ക്യൂബ് 1, 2 ക്യൂബ് 8, 3 ക്യൂബാണ് 27, 4 ക്യൂബ്. ക്യൂബ് നിങ്ങൾക്ക് അറിയാലോ, 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 4 × 4 × 4 എത്ര ആൻസർ വരിക, 64 എവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ 1 ക്യൂബ്, 2 ക്യൂബ്, 3 ക്യൂബ്, 4 ക്യൂബിന് അടുത്ത് 5 ക്യൂബ് ഗുണിച്ചു നോക്കാൻ വേണമെങ്കിൽ 5 25, 125 ആണ് ആൻസർ വരിക. അപ്പൊ നിങ്ങളൊരു 1 മുതൽ 10 വരെ ക്യൂബ് പഠിച്ചു വെക്കുക. എന്തിനാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് അറക്കുക. തൊട്ട് മുൻപ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 6 × 6 × 6 എന്താണ് 216. അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, 36 × 4 താഴെ ഒരു വരയൊക്കെ ഇട്ടേക്ക് 6 216 താഴെ രണ്ട് ടീച്ചർ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ സമയം പോകുന്നതാണ്, ഇവിടെയാണ് പോകുന്നത്, സ്റ്റെപ്പിനാണ് നമ്മൾ സമയം പോകുന്നത്. അപ്പൊ സ്റ്റെപ്പ് കുറയ്ക്കണമെങ്കിൽ പഠിച്ചു വെക്കുക. എന്തായാലും സ്ക്വയർ പഠിക്കണം, എവിടെ വരെയാണ് ഒരു 1 to 20 അല്ലെങ്കിൽ 25 വരെയൊക്കെ പഠിച്ചു വെക്കും. എന്തിനാണ് നോക്കി, 12 സ്ക്വയർ ആണ് 144. 12 × 12 144. ഇതേപോലെ എന്താ വരിക എന്നാൽ നോക്കി, 20 സ്ക്വയർ 400 ആണ്, എനിക്ക് അറിയണോണ്ടാണ് പറയുന്നത്. 13 സ്ക്വയർ എന്താണ്, 169. 10 സ്ക്വയർ 100 ആണ്. അപ്പൊ എന്താ ആൻസർ വരിക, 15 സ്ക്വയർ 225. ആൻസർ എന്താണ്, ഇത് അനലോഗി എന്നാണ് പറയുക, സിമിലാരിറ്റി, സമാന ബന്ധം. 12 144 ആയി, എങ്ങനെയോ ഒന്ന് അല്ലേ അടുത്തത് ഇങ്ങനെ വരും എന്നുള്ളതാണ്. സിമിലാരിറ്റി പഠിച്ചു വെക്കുക, സ്ക്വയറും ക്യൂബും. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്, പെർസെന്റേജ് ക്വസ്റ്റൻ ആണ്. ഒരു സംഖ്യയുടെ 17% പെർസെന്റേജ് ഒക്കെ എളുപ്പമാണ് നമുക്ക് സ്ക്രീനിൽ കാണാൻ വിചാരിക്കുന്നത്. ക്വസ്റ്റൻ ഇങ്ങനെ ചോദിക്കാം, ഒരു സംഖ്യയുടെ 17% എന്ന് പറഞ്ഞത് എന്താ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ 17% 85 ആയാൽ സംഖ്യ ഏത് എന്നാ ചോദിച്ചിട്ടുള്ളത്. സംഖ്യ കണ്ടുപിടിക്കാൻ, സംഖ്യ നമുക്കറിയാലോ 100% എല്ലാം. നമ്മൾ മാക്സിമം നമ്മുടെ ഫോണിന്റെ ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ 100% കാണാം. അപ്പൊ സംഖ്യയുടെ മാക്സിമം എം ആർ പി എന്നൊക്കെ പറയുന്നതാണ് 100%. സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ 100% അറിയണം. 17% 85 ആണെങ്കിൽ 1% എത്രയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 85/17 ആയിരിക്കും 1% വരുന്നത്. 1% 85/17 ആണെങ്കിൽ 100% എത്ര വരും, 1%ത്തോടുകൂടി 100 ഗുണിച്ചാൽ 100% ആയി. 17 കട്ട് ചെയ്യാൻ പഠിക്കുക, 17 5 വരും. ഓക്കെ, 50 35 5 ആൻസർ എന്താണ്, 500 ആണ് ആൻസർ വരിക.
ക്വസ്റ്റൻ ഒന്ന് നോക്കാം. ഇവയിൽ വലിയ ഭിന്നസംഖ്യ ഏത്? സ്ഥിരമായിട്ട് പി എസ് സിക്ക് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. ബാക്കിയുള്ള പല എക്സാംസും ചോദിക്കാറുണ്ട്. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എൽ ഡി സി ആയതുകൊണ്ട് നമുക്ക് അതിലുള്ള ഒരു മലയാളത്തിലാണ് ചോദ്യം വരിക. ഇവയിൽ വലിയ ഭിന്നസംഖ്യ ഏതെന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാവും? നാല് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. ഏതൊക്കെ ഓപ്ഷൻസ് ഉള്ളത്? ഇവിടെ നമ്മളത് താഴെ എഴുതി വെക്കുക. 1/2 നമ്മളെ കയ്യിലുണ്ട്, 2/3 നമ്മളെ കയ്യിലുണ്ട്, പിന്നെ വേറെ എന്തൊക്കെയാ ഉള്ളത്? ഇവിടെ 4/5 ഉണ്ട്, 17/19 അല്ലേ. ചില വലിയ സംഖ്യകളൊക്കെ ഉണ്ട്, എന്നാൽ കൂടി കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യത്തെ രണ്ട് ഭിന്നസംഖ്യ ആണല്ലേ, ഫസ്റ്റ് രണ്ടെണ്ണം കമ്പയർ ചെയ്യും. ഇതിലേതാണോ വലുത് കിട്ടുന്നത് അതും തൊട്ടടുത്ത നമ്പറുമായിട്ട് കമ്പയർ ചെയ്യും. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്താൽ മതി. ക്വസ്റ്റൻ പേപ്പർ നോക്കിയിട്ട് തന്നെ ആൻസർ ചെയ്യാം. എങ്ങനെ കമ്പയർ ചെയ്യുന്ന ലോജിക്ക് പറഞ്ഞത്? 1/2, 2/3 നമുക്ക് നോക്കിയിട്ട് ഗസ് ചെയ്യാൻ പറ്റും. ഗസ് ചെയ്താൽ കണ്ടുപിടിക്കാം, ചില ആൾക്കാർ അങ്ങനെ കണ്ടുപിടിക്കും, പക്ഷെ ആൻസർ തെറ്റി പോകുന്നതാണ്. ഗസ് ചെയ്യാതെ എങ്ങനെ കണ്ടുപിടിക്കാം കറക്റ്റ് വാല്യൂ? വലുതാ ചോദിച്ചു നോക്കിയ വലിയ ഭിന്നസംഖ്യ. നമ്മൾ നേരത്തെ തൊട്ട് മുന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 മുകളിൽ എഴുതി വെക്കുക, 2 × 2 = 4 മുകളിൽ എഴുതി വെക്കുക. തൊട്ടടുത്ത ഭിന്നസംഖ്യയിലാണ് ക്രോസ് മൾട്ടിപ്ലൈ ഇട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് മുകളിൽ ഇവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഏതാണോ വലിയ സംഖ്യ കിട്ടുന്നത്, നോക്കിയ 3ഉം 4ഉം അല്ലേ ഉത്തരങ്ങൾ കിട്ടുന്നത്. ഏതിന്റെ മുകളിലാണോ, ഏത് ഭിന്നസംഖ്യയുടെ മുകളിലാണോ വലുതുള്ളത്, അതായിരിക്കും വലിയ ഭിന്നസംഖ്യ. സോ 2/3 മുകളിലല്ലേ 4, 1/2 മുകളിൽ 3, 2/3 ആണ് വലുത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ രണ്ട് ഭിന്നസംഖ്യ നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ വലിയ സംഖ്യ 2/3 ആണ്. ഇനി എന്ത് ചെയ്യണം? നോക്കിയ 1/2, 2/3 2/3 ഇനി അടുത്തത് 4/5. ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കാം. ഏതൊക്കെയാണ്? 2/3, 4/5. നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം, എന്നാൽ നമുക്ക് തൽക്കാലം മാറ്റി എഴുതാം. 2/3 ഉണ്ട്, 4/5 ഉണ്ട്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 10 കിട്ടി, ഇവിടെ എന്ത് കിട്ടി? 12 കിട്ടി അല്ലേ. വാല്യൂസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കാം, ഇതേ വാല്യൂ തന്നെ ഓരോ ഭിന്നസംഖ്യയുടെ മുകളിൽ വരുന്ന യാതൊരു നിർബന്ധമില്ല. 3 അല്ലേ, അല്ലെങ്കിൽ നമുക്ക് എന്ത് വാല്യൂ ഉണ്ട്? 10 കിട്ടി, 12 കിട്ടി. ഏത് ഭിന്നസംഖ്യയുടെ മുകളിലാണ് വലുതുള്ളത്? 12 ആയിട്ടുള്ളത്. ഇതല്ലേ വലുതുള്ളത്? 10 വലുതാണ്, 12. സോ 4/5 ആണ് വലുത്. നമുക്ക് വലുതാണ് വേണ്ടത്, ചെറുതാണെങ്കിൽ ആൻസർ എടുക്കാം. സോ 4/5 നമുക്ക് വലുത് കിട്ടി. ഇനി അടുത്തത് എന്താണ്? 4/5 ബാക്കിയുള്ള ഭിന്നസംഖ്യ ഏതാണുള്ളത്? 17/19. 17/19 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെയൊക്കെയാണ് നമ്മുടെ ആ ഒരു ഷോർട്ട് കട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം. നിങ്ങൾ ഐ ബട്ടൺ പോയി കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാവും, 2 × 1 ഡിജിറ്റ് അല്ലേ. ഇതൊക്കെ ചെയ്യാൻ ഷോർട്ട് കട്ട് ഉണ്ട്. നമ്മൾ 5 മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ഫസ്റ്റ് വീഡിയോ, നമ്മുടെ യൂട്യൂബിലെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്. 17 × 5 ഒറ്റയ്ക്ക് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുക, ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. 17 × 5 എത്ര വരിക? 17 എന്ന് പറയുമ്പോൾ 85 വരും ആൻസർ. 17 × 5 = 85 നമ്മുടെ വീഡിയോ കണ്ടു നോക്കുന്നത്. 19/4 നമ്മൾ പറഞ്ഞ മെത്തേഡ്, 19/4 എന്ന് പറയുന്നത് 40, 36, 76 വരും അല്ലേ. നമ്മൾ നേരത്തെ നമ്മളൊരു വീഡിയോ തന്നെ പറഞ്ഞിട്ടുള്ള മെത്തേഡാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ കുടിച്ചു നോക്കുക, നിങ്ങൾക്ക് ഇപ്പൊ പ്രയാസമുള്ളത് എന്താണ്? 9 × 36 = 3, 4 × 4 അല്ലേ 76 തന്നെയാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഇവിടെ 76 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ 85. നമുക്ക് വേണമെങ്കിൽ ഈ മെത്തേഡിൽ തന്നെ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഷോർട്ട് കട്ട് ഇപ്പൊ എല്ലാവർക്കും പറയണല്ലോ, 7 × 35 = 3. 85 ചെയ്തു നോക്കാം, കുഴപ്പമൊന്നുമില്ല. സ്പീഡിൽ ചെയ്യാന്നുള്ളതാണ് ഈ മെത്തേഡ്. എന്തായാലും വലിയ ഭിന്നസംഖ്യ ഏത് കിട്ടി? 85 വലിയ നമ്പർ. സോ 17/19 ആണ് വലുത്. നമുക്ക് എന്തായാലും ആൻസർ കിട്ടി. നിങ്ങൾ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കാം അല്ലെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. സോ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 0.47 മുകളിൽ ഒരു ബാർ ഇട്ടുണ്ട്, ഭിന്നസംഖ്യ രൂപത്തിലേക്ക് മാറ്റുക എന്ന് ചോദിച്ചിട്ടുണ്ട്. 47/90, 46/90, 47/99 എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഒരു സംഖ്യ 0.3 നിട്ടുന്ന് വിചാരിക്കുക, മുകളിൽ ഒരു ബാർ ഉണ്ടാവും, ഒരൊറ്റ പോയിന്റേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് എന്തുണ്ട്? 2 ലൈൻ, അല്ലെങ്കിൽ ഞാൻ കൂടെ എഴുതുകയാണ് ഒരു 0.29 എഴുതുകയാണ്, ഒരു രണ്ട് സംഖ്യക്ക് ഭിന്നസംഖ്യക്ക് ബാർ കൊടുക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ്? ഇത് 3/9 എന്ന് മനസ്സിലാക്കുക, ഇത് 29/99. ഇത് പഠിച്ചു വെക്കുക. ഇനിയിപ്പോ എന്താണ്? 0.312 ഞാൻ എന്താണ് 3 ഭിന്നസംഖ്യയുടെ മുകളിൽ ബാർ കൊടുത്താൽ എന്ത് വരും? 312 ÷ 999. ഇത് 3 പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ ക്വസ്റ്റൻ ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. ഇതിൽ കുറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പക്ഷേ എൽ ഡി സി എക്സാം നമുക്ക് അത്രത്തോളം കോംപ്ലിക്കേഷൻ ആവശ്യമില്ല. അപ്പൊ എന്തായാലും 4/7 അല്ലെ, 4/7 ഇവിടെ 2/9 എന്ന് വന്നു കഴിഞ്ഞാൽ 29/99 ആണെങ്കിൽ 4/7 അല്ലെ എന്ത് വരും? 47/99. നിങ്ങളിത് മനസ്സിലാക്കി വെക്കാനുള്ള ഒരു പോയിന്റ് പറയാനുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. എന്തായാലും ഇത് നോട്ട് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചില്ലേ, നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ എല്ലാവരും അടുത്തൊരു ക്വസ്റ്റനിലേക്ക് പോകാം. അപ്പൊ അടുത്ത ക്വസ്റ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയ ഒരു ഭിന്നസംഖ്യയുടെ പകുതി, ചില കാര്യങ്ങളൊക്കെ ഭിന്നസംഖ്യ വെച്ചിട്ട് ഒരു ഒരു സ്റ്റെപ്പ് പ്രോബ്ലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നോക്കി, രാജു തനിക്ക് ലഭിക്കുന്ന മാസ ശമ്പളത്തിൽ നിന്നുള്ള, രാജുവിന് മാസ ശമ്പളം ലഭിക്കുന്നുണ്ട്, കാൽ ഭാഗം എല്ലാ മാസവും ലോണായിട്ട് അടച്ചു.
കിട്ടുന്ന ലോണിലെ കാൽ ഭാഗം അല്ലേ കിട്ടുന്ന അല്ലേ മാസ ശമ്പളമാണ് ലോണുള്ള കിട്ടുന്ന മാസ ശമ്പളത്തിൽ നിന്ന് എത്ര രൂപയാണ് ലോണായിട്ട് എത്ര ഭാഗമാണെന്ന് പറഞ്ഞ കാൽ ഭാഗം ലോണായിട്ട് പോയിന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട് കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അപ്പൊ 1/4 ലോണിന് പോയിന്ന് പറഞ്ഞു, 1/4 എത്രയോ കിട്ടിയായിരുന്നു 1/4 ലോൺ പോയി എല്ലാ മാസവും. ബാക്കി വരുന്നതിൽ പകുതി അല്ലെ മാസത്തിൽ ചിലവുകൾക്കായിട്ട് മാറ്റിവെക്കുന്ന പറഞ്ഞു. അപ്പൊ ഈ 1/4 പോയി കഴിഞ്ഞിട്ട് ബാക്കി എന്തോ ഉണ്ടാവില്ലേ, 1/4 പോയിട്ട് എന്താണോ ബാക്കിയുള്ളത് അതാണ് ലോണിലേക്ക് പോവുക. ശരിക്കും ആലോചിച്ച് നോക്കി 1/4 കാൽ ഭാഗം പോയി കഴിഞ്ഞാൽ എത്ര ഉണ്ടാവുക? നമുക്ക് തന്നെ അറിയാലോ ഒരു സംഭവത്തിന്റെ കാൽ ഭാഗം നമ്മൾ ഒരു ഇത് ഓർഡർ ചെയ്തെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു നമുക്ക് തന്നെ അറിയാം കാൽ ഭാഗം പോയി കഴിഞ്ഞാൽ ബാക്കി മുക്കാൽ ഭാഗമാണ് 3/4. ഇതാണ് മുക്കാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ശരിക്കും ഇത് എങ്ങനെ വരികയെന്ന് വെച്ചാൽ എങ്ങനെ ഈ കാല് പോയ മുക്കാലാണെന്ന് പറയാം, 1/3 പോയാൽ എന്ത് വരും? അപ്പൊ നമുക്ക് ഇതുപോലെ പഠിച്ചു വെക്കണം. നല്ലത് എന്താണ്, നമ്മൾ കാൽ ഭാഗം പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-1/4 എന്ന് പഠിച്ചു വെക്കാം. കാൽ ഭാഗം പോയാൽ എങ്ങനെ മുക്കാലാകും, അത് 1/1 അല്ലേ. ക്രോസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് വരും, നമുക്ക് ഇവിടെ 4 ക്രോസ് ആയിട്ട് വരും, -1/4. അങ്ങനെയാണ് ഇവിടെ 3/4 കിട്ടുന്നത്. നമുക്ക് മനസ്സിലായില്ല ഇവിടെ കാൽ നമുക്ക് കാലും മുക്കാലും നമുക്ക് അറിയുന്നോണ്ടാണ്. അപ്പൊ 1/3 പോവാണ് മൊത്തം വാല്യൂ 1 രൂപ എന്നൊക്കെ വിചാരിക്കുക, അസ്യൂം ചെയ്യുക. അങ്ങനെ ഇപ്പൊ നമ്മൾ 1 രൂപ എന്നതിന്റെ 1/3 പോയാൽ എത്ര വരും? ഇതേപോലെ തന്നെ ചെയ്തു നോക്കി, ഇതേപോലെ ചെയ്യുമ്പോൾ എന്തുവരും, 3 1 കുറച്ചു 2/3 അല്ലേ. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 3 1 കുറച്ചു 2/3. അപ്പൊ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ കാൽ ഭാഗം അല്ലെ ലോൺ ആയിട്ട് മാറ്റി വെച്ചെന്ന് പറഞ്ഞാൽ എത്രയോ രൂപ കിട്ടി, 1 രൂപ കിട്ടി അല്ലേ, അല്ലെങ്കിൽ കാൽ ഭാഗം ഇതുപോലെ പോയി കഴിഞ്ഞാൽ മുക്കാൽ ഭാഗം 3/4 ഉണ്ട്. ഇപ്പൊ അയാളെ കയ്യിൽ എത്ര ഉണ്ട്, 3/4 ആണുള്ളത്. ഏതാണ്, ലോൺ അടച്ചതിന് ശേഷം ബാക്കി കയ്യിലുള്ളത്. ഇനി എന്താണ് ബാക്കി വരുന്നതിൽ, ഇതാണ് ബാക്കി വരുന്നത് കേട്ടോ. ബാക്കി വരുന്നതിൽ മാസത്തിൽ ചിലവുകൾ എത്രയാണ്, അതിന്റെ പകുതിയാണ്. ബാക്കി വരുന്നതിൽ പകുതി, അപ്പൊ ഇതിന്റെ പകുതി എത്രയായിരിക്കും എന്നാണ് ചോദ്യം. 3/4 പകുതി, 3/4 പകുതി എന്താണ്, അതാണ് എന്താണ് ചെലവുകളായിട്ട് മാറ്റി വെച്ചത് അല്ലെ. 6000 രൂപയാണ് ചെലവ് എന്ന് പറയുന്നത്. അപ്പൊ 3/4 പകുതിയാണ് 6000. എങ്ങനെ 3/4 പകുതി എടുക്കുക എന്ന് വെച്ചാൽ, നമുക്ക് തന്നെ ഒരു നമ്പറിന്റെ പകുതി എടുക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, 3/4/2 എന്ന് എടുക്കണം. അപ്പൊ 3/4 നമുക്കിപ്പോ ഒരു നമ്പർ 14 പകുതി, 14/2 എടുക്കുക. അതേപോലെ 3/4 പകുതി 3/4/2 എന്ന് എടുക്കുക. ഇത് എന്തായിരിക്കും വരിക എന്നുള്ളതാണ് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഭിന്നസംഖ്യയുടെ വീണ്ടും താഴെ കൊടുത്തു കഴിഞ്ഞാൽ 3/4 × 2 എന്ന് പഠിച്ചു. അതായത് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ A/B/C, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, A/B × C. ഇത് എങ്ങനെയാ വരിക എന്നതിനെ കുറിച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ് നമുക്ക് പറയണമെങ്കിൽ സമയം കുറെ എടുക്കും. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ ബൈ എന്ന് വന്നാൽ താഴെ രണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ആണ്, എക്സാം അല്ലെങ്കിൽ നമ്മൾ ടോപ്പിക് വൈസ് എടുക്കുമ്പോൾ നമുക്കത് പറയും. എന്തായാലും 3/4 × 2 എത്രയാ വരിക, 3/8 ആണ് വരിക. നോക്കി 3/8, അപ്പൊ 3/4 പകുതി 3/8 ആണ് 6000. 3/8 6000 ആണെങ്കിൽ എന്താണ് ശരിക്കും 3/8 എന്താണ്, ഏതോ ഒരു സംഖ്യയുടെ 3/8 ഭാഗമാണ്. ഏതോ സംഖ്യയുടെ 3/8 ഭാഗം 6000. നമ്മളോട് ചോദിച്ചു സംഖ്യ അല്ലെങ്കിൽ മാസം വരുമാനം, മാസ വരുമാനത്തിന്റെ 3/8 6000 എന്ന് ചോദിച്ചു. കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, ഇവിടെ 2000 വരും. 2 8 അല്ലെ 16 ഗുണിക്കുമ്പോ ഇങ്ങനെ ഗുണിക്കണ്ടേ, 16 × 3 = 0 വരും. 16 × 3 = 0 ഉള്ള ഓപ്ഷൻ ഇവിടെ ഉള്ളത് ഇവിടെ ഉണ്ട്. അപ്പൊ എന്തായാലും വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കുക. അത് ശരിക്കൊരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ആണെങ്കിൽ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്തായാലും നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. സോ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വിൽക്രമം അല്ലെ, ഒരു വിൽക്രമം എന്ന് വെച്ചാൽ റെസിപ്രോക്കൽ ആണ് ചോദിച്ചിട്ടുള്ളത്. റെസിപ്രോക്കൽ എന്നൊക്കെ ചോദിക്കും. എക്സാമ്പിൾ റെസിപ്രോക്കൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഡീപ്പായിട്ട് എന്റെ ഒരു എന്താ പറയാ തിയറി നമ്മൾ പറയുന്നില്ല. ഒരു കുറച്ച് എക്സാമ്പിൾ ഞാൻ ഇവിടെ എടുത്തതാണ്. 2 ഉണ്ട് 5 ഉണ്ട്, ഒരു എന്താ പറയാ നമുക്ക് ഇവിടെ 2/3 ഉണ്ട്, 5/4 ഉണ്ട്. ഇപ്പൊ ഇത്രയും സംഖ്യകളൊക്കെയാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അതിന്റെ റെസിപ്രോക്കൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 2 എന്ന് പറഞ്ഞാൽ അതിന്റെ റെസിപ്രോക്കൽ എന്താണ്, 1/2. 5 റെസിപ്രോക്കൽ എന്താ വരിക, 1/5. 2/3 റെസിപ്രോക്കൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നോക്കി 2/3 നേരെ ഇൻവേഴ്സ് ആയിട്ട് വരുമ്പോൾ 3/2. അപ്പൊ ഈ സാധാരണ നമ്പർ ആണെങ്കിൽ 1/2 റെസിപ്രോക്കൽ ആയി, 2/3 ആണെങ്കിൽ 3/2, 5/4 ആണെങ്കിൽ 4/5. ഇങ്ങനെയാണ് റെസിപ്രോക്കൽ വരിക. അതിന്റെ ഡീറ്റെയിൽ ശരിക്കും 1/ എന്നിട്ട് എന്താണ് ഏത് നമ്പറിനെയും 1/, ഇപ്പോൾ 4/3 1/ ഉണ്ടാവും. അപ്പൊ അങ്ങനെ പഠിച്ചു, കൺഫ്യൂഷൻ ആവുന്നില്ല. ഇത് പഠിച്ചു വെച്ചാൽ 2 റെസിപ്രോക്കൽ, 5 റെസിപ്രോക്കൽ 1/5, 2/3 ആണെങ്കിൽ നേരെ തിരിച്ചു 3/2. ഇനി ഇതിന്റെ റെസിപ്രോക്കൽ എന്താ വരിക, 3/1/3. ഇവിടെയാണ് നമുക്ക് സംശയം വരിക.
3 1/3 എന്താണ്? 1/3 ആണെങ്കിൽ നമുക്ക് എന്താ ആൻസർ പറയാം? 3 എന്ന് പറയുന്നില്ലേ, 1/3 മാത്രമാണെങ്കിൽ. 1/3 ന്റെ റെസിപ്രോക്കൽ എന്താ വരിക? 3/1 അല്ലേ, അല്ലെങ്കിൽ 3 എന്ന് പറയാം. പക്ഷെ ഇവിടെ നമുക്ക് എന്താ ഉള്ളത്? 3 1/3. അപ്പൊ ഈ 3 1/3 നമ്മൾ ഭിന്നസംഖ്യ രൂപത്തിലേക്ക് മാറ്റണം. അത് ശരിക്കും എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? 3 1/3 എന്ന് പറഞ്ഞാൽ 3 + 1/3. 3 + 1/3 എത്രയായിരിക്കും വരിക? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 + 1/3. ഞാൻ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ പറയും. 9 3 9 ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ, 9 1 അല്ലേ 10/3 വരും. 10/3 ഇതിന്റെ വ്യുൽക്രമം എത്ര വരിക? 10/3 ഇതേപോലെ തിരിച്ച് എഴുതുകയാണെങ്കിൽ 3 താഴുള്ളത് മുകളിൽ വരും, മുകളിലുള്ള 10 താഴെയും വരും. അല്ലെ നമ്മളിവിടെ പറഞ്ഞു 2/3 3/2 എന്ന് പറഞ്ഞ പോലെ 10/3 3/10 എന്ന് പറയാം. സോ ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നോക്കിയതിൽ 1/2 എന്നുണ്ട്. 1/2 എത്ര ഭാഗമാണ് 3/8 എന്നാണ് ചോദിച്ചത്. 1/2 എത്ര ഭാഗമാണ് 3/8 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യും? 1/2 എത്ര ഭാഗം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇപ്പോ ഞാനൊരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതുകയാണ് അല്ലേ. 8 എത്ര ഭാഗമാണ് ഒരു 5 എന്ന് ചോദിക്കുകയാണ്. 8 എത്ര ഭാഗമാണ് 5 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 4 എന്നായി കൊടുത്താൽ ഞാൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി 8 എത്ര ഭാഗമാണ് 4 എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 8 എത്ര ഭാഗമാണ് അല്ലേ, അപ്പൊ താഴെ ഇത് കൊടുക്കുക 8. 8 എത്രയാണ് 4? നമ്മളിപ്പോ 8 4 കിട്ടുമെന്നൊക്കെ പറയില്ലേ. അപ്പൊ അതേപോലെ 8 എത്ര ഭാഗമാണ് 4 ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/2 പകുതിയാണെന്നോ അല്ലേ, 8 പകുതി അല്ലേ 4. അപ്പൊ 8 താഴെ കൊടുക്കുക, മുകളിൽ 4 കൊടുക്കുക, അതാണ് ലോജിക്. അപ്പൊ 1/2 എത്ര ഭാഗമാണ് 3/8? 1/2 ആണ് ചോദിച്ചത്, സോറി 1/2 അല്ല, 1/12 ആണ്. നമുക്കിവിടെ ആൻസർ ആണോ 1/12 കൂടി? അപ്പൊ 1/12 എത്ര ഭാഗമാണ് 3/8 എന്നാണ് ചോദിച്ചത്. അപ്പൊ 1/ നമുക്ക് എന്ത് താഴെ എഴുതണം? താഴെ ശരിക്കും ചോദിച്ചിട്ടുള്ളത് 8 എത്ര ഭാഗമാണ് 4 എന്ന് പറഞ്ഞപ്പോൾ 8 താഴെ എഴുതിയ പോലെ 1/2 എത്ര ഭാഗമാണ് 3/8? 1/2 താഴെ എഴുതുക, തൊട്ട് മുകളിൽ എന്ത് എഴുതണം? 3/8 എഴുതണം. ഇനി എത്ര പെർസെന്റേജ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇൻറ്റു 100 എടുക്കുക. നമ്മൾ പെർസെന്റേജിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പറയാം. അപ്പൊ തൽക്കാലം ഇത് 1 അല്ലേ, 1/12 എത്ര ഭാഗമാണ് 3/8? ഇത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് വരുന്നത് ചോദ്യമാണ്. ഇത് നമ്മൾ എന്താ പറയുക, ചില ഹരിക്കണം അല്ലേ, തിരിച്ച് നമ്മൾ എഴുതുന്ന സമയത്ത് 3/8 ഇൻറ്റു വ്യുൽക്രമം കൊണ്ട് ഗുണിക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ വ്യുൽക്രമം പറഞ്ഞല്ലേ, ഇങ്ങനെ 1 മുകളിൽ 1/2/4/5 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചിട്ട് ഗുണിക്കുക. എങ്ങനെ തിരിച്ചിട്ട് ഗുണിക്കുക? 3/8 × 12/1. ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാലും കൂടി നമുക്കൊന്ന് നോക്കാം ഇവിടെ. അപ്പൊ എന്തായിരിക്കും ആൻസർ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതാക്കി വരും, ചെറുതാക്കണമല്ലോ അല്ലേ. 8 പകുതി 4, 12 പകുതി എത്ര വരിക? 6. സോ അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് വരും ഇവിടെ നോക്കാം? 18/4 എന്തായാലും 9/2 വരും ആൻസർ കിട്ടി, 9/2. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇത് വളരെ സിമ്പിളാണ്. 1/2/4/5 എന്ന് എഴുതുകയാണെങ്കിൽ 1/2 × 5/4 താഴെയുള്ളത് നേരെ വിൽക്രമം വെച്ച് മൾട്ടിപ്ലൈ. LDC എക്സാം ഉള്ളതാണ്. ചില ആളുകൾക്കൊക്കെ മുന്നേ അറിയുന്നുണ്ടാവും, എന്നാലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്, ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, ഞാൻ ഇംഗ്ലീഷിൽ അതുപോലെ തന്നെ എഴുതിയതാണ്. എന്താണ് എക്സാമിന്റെ പേര്? സെയിൽസ്മാൻ ബോമൺ 2010. ഇതൊക്കെ മുന്നേ ഉള്ളതൊക്കെ പ്രീവിയസ് ആണ്, ഞാൻ ജസ്റ്റ് ചേഞ്ച് ചെയ്തു. ചിലത് ഇംഗ്ലീഷിലെ എക്സാംസ് ആയിരിക്കും, PSC അല്ലെങ്കിൽ LDC ഒക്കെ പ്രീവിയസ് എക്സാംസ് ഉണ്ടെങ്കിൽ LDC മലയാളമാണ്. അപ്പൊ അത് ഞാൻ ചേഞ്ച് ചെയ്തു. പ്രീവിയസ് ചോദ്യങ്ങളായിട്ട് കണക്ട് ചെയ്ത ചോദ്യങ്ങളാണ് മുന്നേ ചോദിച്ചിട്ടുള്ളത്. എന്തായാലും ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ 4/x ഈസ് ഈക്വൽ ടു x/100. ഇങ്ങനെ വരുമ്പോൾ രണ്ട് ഭിന്നസംഖ്യ വരികയാണ്. 4/x ഉണ്ട്, ഈക്വൽ ടു x/100 എന്ന് പറയുമ്പോൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ള സംഭവമാണ് ചെയ്യണം. ക്രോസ് ചെയ്യുന്ന സമത്തിന്റെ അപ്പുറത്തല്ലേ. അപ്പൊ നമുക്ക് എന്ത് വരും? 4 × 100 ഒരു സൈഡിലേക്ക് വന്നു. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ x² വന്നു. x × x² അല്ലേ. അപ്പൊ എന്താ x വരിക? x എന്ന് പറഞ്ഞാൽ റൂട്ട് വരും അല്ലെ. സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ സ്ക്വയർ അല്ലേ, എന്തിന്റെ 1 സ്ക്വയർ ആണ് 400 എന്നാ ചോദിച്ചിട്ടുള്ളത്. 4 × 100 അല്ലേ, എന്തിന്റെ സ്ക്വയർ ആണ് ആൻസർ വരിക? x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 20 വരും ആൻസർ. a:b എന്നിട്ടുണ്ട്, b:c എന്നിട്ടുണ്ട്. നമ്മൾ ചോദിച്ചത് എന്താണ്? a:c, അതായത് ആദ്യമുള്ള നമ്പർ നോക്കി. a അല്ലേ ആദ്യം കിടക്കുന്ന നമ്പർ, പിന്നെ b ഉണ്ട്, c ഉണ്ട്, c അവസാനം കിടക്കുന്ന നമ്പർ ഉണ്ട്. അതായത് ഇപ്പൊ തന്നിട്ടുള്ള ചോദ്യത്തിൽ എന്തൊക്കെയുണ്ട്? a:b എന്നിട്ടുണ്ട്, b:c. a:b എന്താ ഉള്ളത്? നമ്മൾ നോക്കിയേ 1:3. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. b:c 4:5 പറയാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. ഇനി ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ആദ്യത്തെ നമ്പർ ഒക്കെ തമ്മിൽ മൾട്ടിപ്ലൈ. ആദ്യത്തെ നമ്പർ ഒക്കെ എന്താണ്? 1 ഉണ്ട്,
നാലും ഉണ്ട് അല്ലേ. നമ്മൾ ചെയ്ത് ഒന്നും നാലും ആദ്യം കിടക്കുന്നത്, ഈ നാലും ഒന്നും നാലും ആദ്യം മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്ത് കിട്ടും നമുക്ക് ഇവിടെ? എ കിട്ടും. ഇനി സി കിട്ടണമെങ്കിൽ രണ്ടാമത് കിടക്കുന്ന നമ്പർ എന്താണ്? ക്വസ്റ്റിൽ രണ്ടാമത് കിടക്കുന്ന നമ്പർ മൂന്നും അഞ്ചും അല്ലേ. ഈ മൂന്നും അഞ്ചും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്രയായി? പതിനഞ്ച്. അപ്പൊ എന്താ ആൻസർ വരിക? ഫസ്റ്റ് ഉള്ള നാല് മൾട്ടിപ്ലൈ ചെയ്തു മൂന്ന് അഞ്ച് പതിനഞ്ച്, എ ഈസ് ടു സി കിട്ടി. എ ഈസ് ടു സി എത്രയുള്ളത്? നാല് ഈസ് ടു പതിനഞ്ച് ആൻസർ അല്ലേ ഓപ്ഷനിൽ ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്, ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എ ഈസ് ടു ബിയും ബി ഈസ് ടു സിയും ചോദിച്ചാൽ ആദ്യമുള്ള നമ്പറുകൾ നോക്കിയാൽ ഒന്നും നാലും നാല്, അവസാനമുള്ള നമ്പർ മൂന്നും അല്ലേ, അഞ്ചും പതിനഞ്ചും നാല് ഈസ് ടു പതിനഞ്ച്. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് എന്താണ് സാധാരണ നമ്മൾ ശരാശരി കാണാനുള്ളതാണ്. എൽ ഡി സിക്ക് ആവറേജ് കാണാൻ ചോദിച്ചു, സാധാരണ എന്ത് ചെയ്യും? എല്ലാവരും ഇതൊക്കെ കൂടി പ്ലസ് ചെയ്യും. പ്ലസ് ചെയ്തിട്ട് എന്ത് ചെയ്യും ഇവിടെ? ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലെ, എത്ര നമ്പർ ഉണ്ട് ഇവിടെ? വൺ ടു ത്രീ ഫോർ ഫൈവ്. അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യും ഒരിക്കലും അല്ലെ, ഇങ്ങനെ കാണാൻ പാടില്ല. അതായത് നമുക്ക് ഇവിടെ തന്ന നമ്പറുകളൊക്കെ നോക്കിയാൽ നിങ്ങൾ എന്തൊക്കെ നമ്പർ തന്നിട്ടുള്ള ഇവിടെ? പത്തുണ്ടല്ലേ, പന്ത്രണ്ട് ഉണ്ട്, പതിനാലുണ്ട്, പതിനാറുണ്ട്, പതിനെട്ട്. അപ്പൊ ഇതിന്റെ ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പി എസ് സിക്ക് ഇവര് ചോദ്യം ഇട്ട ആളുടെ ട്രിക്ക് എന്താണ്? ഇത് ഈ ലോജിക് അറിയുന്ന ആൾക്കാർക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാം. നോക്കി ഇവിടെ പത്തുണ്ട് നമ്പർ, പന്ത്രണ്ട്, പതിനാല്, പതിനാറ്, പതിനെട്ട്. അതായത് തുടർച്ചയായിട്ട് പോണ നമ്പേഴ്സ് ആണ് പത്ത് അല്ലേ. ഒരു ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകൾ, കണ്ടിന്യൂസ് ആയിട്ട് പോണ ഇരട്ട സംഖ്യയാണ്. ശരാശരി എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ്, നമ്മൾ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, നടുവിൽ കിടക്കുന്ന എന്തോ അതാണ് ശരാശരി. നമ്മൾ ഒരു സംഭവം ഒന്നും അതിന് നടുവിലാണ്, അതിന്റെ ആവറേജ് ശരാശരി എന്ന് മനസ്സിലാക്കിയാൽ ഇതിന്റെ ലോജിക് എളുപ്പത്തിൽ ചോദ്യം നോക്കിയിട്ട് ആൻസർ പറയാം. എങ്ങനെ പറയാം? നടുക്കുള്ള നമ്പർ നോക്കിയാൽ പത്ത്, പന്ത്രണ്ട്, പതിനാല്, പതിനെട്ട് അല്ലെ, പതിനാറ്, പതിനെട്ട്, നടുക്കുള്ളത് പതിനാലല്ലേ, ആൻസർ എന്താണ്? പതിനാല് എന്ന് പറയാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ട് നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു ചോദ്യം ഉണ്ട് നോക്കി ഇവിടെ, പത്ത്, പതിനൊന്ന്, പന്ത്രണ്ട്, പതിമൂന്ന്, പതിനാലുണ്ട്, ഒരു പതിനഞ്ച് അല്ലേ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. വൺ ടു അല്ലേ, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്. അത് ഞാൻ ഒരു പതിനാറ് വരെ കൊടുക്കുന്നു ചോദിക്കും, നടുവുള്ള നമ്പർ ഏതായിരിക്കും? പിന്നെ നോക്കി ഇവിടെ ഫസ്റ്റ് ഇവിടെ ഒരു മൂന്നെണ്ണുണ്ട് അല്ലെ, ലാസ്റ്റ് ഒരു മൂന്നെണ്ണുണ്ട്, നടുവുള്ള നമ്പർ എന്താണ്? പതിമൂന്ന്. അപ്പൊ കൃത്യമായിട്ട് നടുവിലുണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഈസി ആയ രീതിയിൽ നമുക്ക് എന്താണ് ഈ ചോദ്യങ്ങൾ ചെയ്യാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചോദ്യം നോക്കേണ്ട, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ആൻസർ പറയാം. അപ്പൊ ഞാൻ പറയാണ് 41/6 എന്ന് പറയാം. അപ്പൊ ഇത് എങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനാണ് നമ്മൾ കുറച്ചൊക്കെ ഒരു ഭിന്നസംഖ്യ ട്രിക്സ്, വലിയ ലോജിക്ക് അങ്ങനെ ഭയങ്കര ലോജിക്കിന്റെ ആവശ്യമൊന്നും ഇല്ല. നോക്കിയാൽ ഇവിടെ എന്തായാലും താഴെ അംശവും ഛേദമൊക്കെ ഉള്ള ഇല്ല ഭിന്നസംഖ്യയിൽ നോക്കിയാൽ എന്തൊക്കെ അംശത്തിൽ കാണണം? ഒന്നുണ്ട് മുകളിൽ, താഴെ രണ്ടും മൂന്നും അല്ലേ ഉള്ളൂ. എന്തായാലും ഭിന്നസംഖ്യയുടെ അംശവും ഛേദം താഴെ 41 വരൂ എന്നാലോചിച്ച് നോക്കി. രണ്ടും മൂന്നും ഉള്ള ഒരു ഭിന്നസംഖ്യ എന്ത് ചെയ്യാലും 41 വരൂ, താഴെ ഇല്ല. എന്ത് ചെയ്യാലും രണ്ടും മൂന്നും, ശരിക്കും നമ്മളെ ലോജിക്ക് മനസ്സിലാക്കണം, രണ്ടും മൂന്നും ആയതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് പറയാം? 32 വരൂ, ഇല്ല. ഇനി സംശയം, ഇതാണോ ഒരു ചാൻസ് ഉള്ളത്, ഇതാണോ ചാൻസ് ഉള്ളതെന്നാണ്. ശരിക്കും നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, രണ്ട് മൂന്ന് ഇവിടെ ഗുണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭിന്നസംഖ്യ കൂട്ടാനൊക്കെ നിങ്ങൾക്കറിയാലോ, അപ്പോഴാണ് ഇവിടെ ആറ് പേര്. സംഭവം നിങ്ങൾക്ക് ഓടും നോക്കാം, ലോജിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. ഇവിടെ രണ്ട് മൂന്ന് ഇവിടെ നോക്കി ഗുണിച്ചു കഴിഞ്ഞാൽ എന്താ ഇവിടെ വരിക? രണ്ട് മൂന്ന് ആറ്. അപ്പൊ ഭിന്നസംഖ്യയുടെ താഴെ ആറുള്ളതാണ് ആൻസർ. ഇനിയിപ്പോ ഇത് മറ്റുള്ള മെത്തേഡ് ഇതുപോൽ ഈ ലോജിക്ക് അറിയാത്ത ആൾ എന്ത് ചെയ്യും? നമ്മൾ തന്നെ ഭിന്നസംഖ്യയിൽ പറഞ്ഞാണ് ഒന്നും രണ്ടും മൂന്നും ആദ്യം തന്നെ പ്ലസ് ചെയ്യുക. ഒന്നും രണ്ടും മൂന്നും തമ്മിൽ പ്ലസ് ചെയ്യുമ്പോൾ എന്തുവരും? മൂന്ന് മൂന്ന് ആറ്. പിന്നെ ഭിന്നസംഖ്യയിൽ ബാക്കി എന്താ ഉള്ളത്? 1/2 പ്ലസ് 1/3. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ക്ലോസ് ആയിട്ട് ഗുണിക്കുക അല്ലെ, കൂട്ടില്ല ചെയ്യ, താഴെ ഗുണിക്കല്ലേ, എപ്പോഴും നമുക്ക് എന്ത് മനസ്സിലാവുള്ളൂ? രണ്ട് മൂന്ന് ആറ്. ഇനി ഇത് ഇതിന്റെ കുഴപ്പമില്ല, നമുക്ക് എന്താണ്, ഇതൊന്നും ലോജിക്ക് അറിയാത്ത ഒരാളെ സംബന്ധിച്ച് എന്ത് ചെയ്യും അയാള്? ആറ് അല്ലെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു 3+2/6. അപ്പൊ എന്ത് വരും? 6/5/6. അപ്പോഴും നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാം. ഇവിടെ നോക്കിയാൽ 36/5 41/6. അപ്പോഴും നമുക്ക് എന്താണ് ആൻസർ തന്നെയാണ്. അപ്പൊ ലോജിക്കലി നമുക്ക് ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ. പി എസ് സിയുടെ എക്സാമിന് അവർ ചിലപ്പോൾ ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെ ആയിരിക്കാം. അവർ ഇനി ഉദ്ദേശിച്ചില്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാന്നുള്ളതാണ് നമ്മുടെ ടെക്നിക്ക്. എന്തായാലും അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോദ്യം നോക്കിയിട്ട് പെർസെന്റേജ് എന്നുള്ള ഭാഗം അറിയുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ചോദ്യം നോക്കിയിട്ട് തന്നെ എത്ര സെക്കൻഡ്? ഒരു സെക്കൻഡ്, സെക്കൻഡ് ഒന്നും വേണ്ട, ചോദ്യം നോക്കിയിട്ട് ആൻസർ പറയാം. നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കി, 400 രൂപയ്ക്ക് ഒരാൾ സാധനം വാങ്ങി, 440 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ ലാഭ ശതമാനം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, എത്ര പെർസെന്റേജ് അയാൾക്ക് പ്രോഫിറ്റ് കിട്ടി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി, 400 രൂപയ്ക്ക് ഒരാൾ, ഞാൻ തന്നെ വാങ്ങിയിട്ടേക്ക് ഞാനൊരു സാധനം വാങ്ങി 400 രൂപയ്ക്ക്, 440 വിൽക്കുമ്പോൾ എനിക്ക് എത്ര കിട്ടുന്നത്? 40 രൂപയല്ലേ എനിക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. ശരിക്കും 40, നിങ്ങൾ ആലോചിച്ച് നോക്കി, 400 നിങ്ങളുടെ കയ്യിലുണ്ട്, പ്രോഫിറ്റ് കിട്ടി 40. അങ്ങനെ ഉണ്ടോ 440 ആവുന്നത്? ഈ 400 10% അല്ലേ 40 എന്ന് പറയുന്നത്?
അതിന് 400 എന്നുള്ള നമ്പറിന്റെ 10% കൂടുതൽ കൊടുക്കുകയാണ്. അപ്പൊ പ്ലസ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത് നമുക്കിവിടെ 440 വരുന്നത്. അപ്പൊ എന്താ ആൻസർ വരിക? 10%. അപ്പൊ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാനുള്ളൂ, 400 കിട്ടിയ ഒരാള് 40 കൂട്ടിയിട്ട് വിറ്റപ്പോ 440 കിട്ടി. ഈ 40 എന്ന് പറയുന്നത് 400 10% നമ്മുടെ പെർസെന്റേജിന്റെ വീഡിയോ ഉണ്ട്, നിങ്ങൾ ഐ ബട്ടണിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും 400 10% 40 ആണ്. 10% ലാഭം കിട്ടിയാൽ ഇത്ര എളുപ്പമാണ്. അപ്പൊ അടുത്തൊരു ക്വസ്റ്റനും ഇതുപോലെ തന്നെ പെർസെന്റേജുമായിട്ട് കണക്ട് ചെയ്തിട്ട് ക്വസ്റ്റൻ ആണ്, LDC പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, 15% ഒരു സംഖ്യയുടെ 27 ആയാൽ സംഖ്യ ഏത്, നമ്പർ ഏതെന്ന് ചോദിച്ചാൽ എപ്പോഴും സംഖ്യ എന്ന് പറയുന്നത് നമ്മൾ ആ വീഡിയോ കണ്ട ആൾക്കറിയാം 100% 100% ആണ് നമ്പർ. അപ്പൊ 100% കണ്ടുപിടിക്കണം. പല ഷോർട്ട് കട്ട് മെത്തേഡൊക്കെ നമ്മളുണ്ട്. ഇത് സാധാരണ നമ്മൾ എന്ത് ചെയ്താൽ മതി, 15% കിട്ടി എന്ന് വിചാരിക്കുക. നിങ്ങൾ 1% കണ്ടുപിടിച്ചാൽ മതി, 15% 27 ആണെങ്കിൽ 1% എന്ന് പറയുന്നത് 27/15. 15 പേനയുടെ വില 27 ആണെങ്കിൽ 1 പേനയുടെ വില എത്ര നമ്മൾ കണ്ടുപിടിക്കുക, 27/15 അല്ലേ കണ്ടുപിടിക്കുക. അതേപോലെ 15% 27 എങ്കിൽ 1% 27/15. 1% നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് എത്ര കണ്ടുപിടിക്കണം, 100% കണ്ടുപിടിക്കണം. 100% കണ്ടുപിടിക്കണം, യാതൊരു പണിയില്ലല്ലോ. 1% കൂടി 100 കൊണ്ട് ഗുണിച്ചാൽ 100% ആയി. എത്ര നമുക്കിവിടെ കിട്ടുക? ഹരിക്കാൻ ഇവിടെയാണ് നമ്മുടെ സ്റ്റെപ്പിന് സമയം എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ സ്പീഡ് സ്ലോ ആയിട്ട് ഇവിടെ പറയുന്നത്. നമുക്ക് എന്തെങ്കിലും സ്പീഡ് കൂടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാതെ വീഡിയോ ഒന്നുകൂടി റിവൈസ് ചെയ്ത് റിവൈൻഡ് ചെയ്ത് കണ്ടു നോക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. എന്തായാലും 27/15 ഇരുന്നൂറ് നമുക്ക് എങ്ങനെ ചെയ്യാം, 5 കൊണ്ട് കട്ട് ചെയ്യാം. ഈ കട്ട് ചെയ്യാൻ പ്രയാസമുള്ള ആളുകളൊക്കെ, ചില ആളുകൾ തുടക്കക്കാരായിട്ടുള്ള ആളുകളുണ്ടാവും. എങ്ങനെ കട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പല രീതി ചെയ്യാം. 15 നമുക്ക് ഹരിക്കാൻ നമുക്ക് എന്ത് നമ്പറാണുള്ളത്? 5 അല്ലേ ഉള്ളത്. 15 5 കൊണ്ട് ഹരിക്കാന്ന് വെക്കുക. സാവധാനം ചെയ്താൽ മതി. ഞങ്ങളുടെ ആൾക്കാർ 3 5 15. 100 5 കൊണ്ട് ഹരിക്കുകയാണ് 20 5 100. അപ്പൊ ഈ 100 കൊണ്ട് നമ്മൾ ചെയ്യും. ഇനി 3 ബാക്കിയുണ്ട്, 27. 20 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 27 എത്ര 3 ഉണ്ട്? നിങ്ങൾക്ക് എന്നെ ഗുണപ്പെട്ടിക്ക് അറിയാം, 9/7 അല്ലേ, സോറി 9/3 27 ഉണ്ട്. അപ്പൊ ബാക്കിയുള്ളത് എന്തുണ്ട് നമുക്കിവിടെ ബാക്കി? 9 × 20. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം ചെയ്യേണ്ട, എഴുതി വെക്കേണ്ട കാര്യമല്ല. നമ്മൾ എന്ത് വെക്കും, 180 താഴെ വരടും. ഇങ്ങനെ ചെയ്യുമ്പോ തന്നെ നമുക്ക് എന്ത് കിട്ടണം ഇവിടെ, 9 × 2 180 എന്ന് കിട്ടിക്കണം. സ്റ്റെപ്പ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് 2 രീതി ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഒന്നുകിൽ നമുക്ക് IS=PNR/100 എന്നൊക്കെ ഇക്വേഷൻ ഒക്കെ ചെയ്യാം. സാധാരണ പലിശയുടെ ക്വസ്റ്റ്യൻ 2400 രൂപ, 2 വർഷത്തെ പലിശ 354 ആയ പലിശ നിരക്ക് എത്ര ശതമാനം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ്, ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ലോജിക്ക് എന്താണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്ക് നോക്കി. ഇവിടെ 2400 ആണ്, 2 വർഷത്തെ പലിശ എത്രയാണ്? 2 വർഷത്തെ പലിശ എത്രയുള്ളത്? 354. അപ്പൊ സാധാരണ പലിശ ആയതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ്, ഓരോ വർഷവും തുല്യ വായിക്കും. 192 192 ഇങ്ങനെയാണ് 384 വരുന്നത് നോക്കി ഇവിടെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ്, സാധാരണ പലിശ ഓരോ വർഷവും തുല്യമാണ്. 1 വർഷത്തെ പലിശ 192 അല്ലെ, 1 വർഷത്തെ പലിശ 192 ആണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം എന്താണ്, ഈ 2400 എത്രയോ ശതമാനമാണ് 192. എന്താണ്, 1 വർഷം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, പലിശ നിരക്ക്, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം എന്താണ്, നമുക്കിപ്പോ ഒരു സംഭവം നമ്മൾ എന്താ പറയാ ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ പൈസ ലോൺ എടുത്തു, എന്തോ ഒരാൾക്ക് പൈസ വാങ്ങി 2400 രൂപ, അയാൾ പറയാണ് പലിശ ഇത്ര രൂപയായിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണെങ്കിൽ, അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, ഇയാൾ ചെയ്തത് 2400 എത്രയോ അല്ലെ, എത്രയോ നമുക്കറിയില്ല, അത്രയും പെർസെന്റേജ് എടുക്കുമ്പോഴാണ് 192 വരുന്നത്. അപ്പൊ ശരിക്കും നമ്മൾ കാണേണ്ടത് ഇത്രയേ ഉള്ളൂ, 2400 എത്ര ശതമാനമാണ് ഈ 192 എന്ന് ചെയ്ത് വെക്കണം. ഇപ്പൊ നമുക്കിപ്പോ ഒരു 192 മാർക്ക് കിട്ടി 2400, നമ്മൾ എങ്ങനെ എഴുതാം, 2400 താഴെ എഴുതും, മുകളിൽ 192 എഴുതും, ഇൻറ്റു 100 എഴുതും, ഇതെല്ലാം നമ്മൾ ചെയ്യാം. അപ്പൊ 2400 എത്ര ശതമാനമാണ് 192 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, 2400 താഴെ എഴുതുക, അതിന്റെ എത്രയാണ് 192, ഇതിന്റെ 100 ചെയ്താൽ മതി, 2 0 2 0 കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നിങ്ങൾ മനസ്സിലാക്കണം എന്താണ്, ഇത് മുഴുവൻ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് നോക്കുക. അതായത് ഇതിപ്പോ നോക്കി, ഇവിടെ 10 കൊടുത്താൽ എന്തായി, ഞാനിവിടെ ഇത് കട്ട് ചെയ്യുമ്പോ ഇവിടെ 10 കൊടുക്കുക, അല്ലെങ്കിൽ 24 × 10 വരുമോ, അല്ല 240 12 എന്തായാലും വരില്ല, 24 വരില്ല, 8 ആയിരിക്കും ആൻസർ. ഇനി ചെയ്തു നോക്കാം നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒന്ന്, എന്താണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാം നോക്കി ഇവിടെ, 24 × 8 8 4 32 ശിഷ്ടം 1 2 8 16 3 19 നോക്കി ഇവിടെ 192 തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ കട്ട് ചെയ്യുമ്പോഴും 8 തന്നെ. അപ്പൊ ഈ ലോജിക്കലി എങ്ങനെ ചെയ്യണം, 24 ഇവിടെ ഓപ്ഷൻ കൂടി, എന്തിനാ ഓപ്ഷൻ തന്നത് നമുക്ക് നോക്കി മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ട്രിക്ക് യൂസ് ചെയ്ത് ചെയ്യുക നമ്മുടെ ഈ വീഡിയോ സീരീസ്,
നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യുക, നിങ്ങളിപ്പോ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. സോ എന്തായാലും നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ് എന്ന് വെച്ചാൽ കോഡിംഗ് ഡീ കോഡിംഗ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡോഗ് എന്നത് WLT എന്ന് എഴുതാമെങ്കിൽ ക്യാറ്റ് എന്ന് തന്നെ എങ്ങനെ എഴുതാം എന്നുള്ള ചോദ്യമാണ്. നമ്മൾ തന്നെ കോഡിംഗ് ഡീ കോഡിംഗ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ തുടക്കത്തിൽ സീരീസ് ആണല്ലോ ഒരു നമ്മളെ മെന്റൽ എബിലിറ്റിയിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ്. ABCD M വരെ എഴുതാം, തിരിച്ച് റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതാം, നമ്പറൊക്കെ വേണമെങ്കിൽ 1, 2, 3, 4 എന്നൊക്കെ താഴെ എഴുതി വെക്കാൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ള ലോജിക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് എളുപ്പത്തിൽ കിട്ടും. നോക്കിയാൽ DOG WLT ആണെങ്കിൽ ക്യാറ്റ് എന്നതിനെ എങ്ങനെ എഴുതാം, ഇതെന്തിനാണ് നമ്മൾ എം തൊട്ട് എഴുതി റിവേഴ്സ് ഓർഡർ എഴുതി എന്നുള്ളത് നമ്മളൊരു ലോജിക്കാണ്. ഇത്തരം ക്വസ്റ്റ്യൻ നമുക്കിവിടെ ചെയ്യാം. നോക്കിയാൽ ഡി എന്നുണ്ടല്ലോ, ഈ ഡിയുടെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ നോക്കിയാൽ ഇവിടെ എന്താ കാണുന്നത്, ഡി എന്ന് പറയുന്നത് W അല്ലേ. നോക്കിയാൽ DW ഓ നോക്കിയാലും ഇല്ലെങ്കിൽ ഓയുടെ ഓപ്പോസിറ്റ് എല്ലാം ആയിരിക്കും. നോക്കി ഇവിടെ ഓയുടെ ഓപ്പോസിറ്റ് എല്ലാം, ജിയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ടി, ജിയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ടി ആണ്. അപ്പൊ ഓപ്പോസിറ്റ് പെയർസ് ആണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ചോദിക്കാൻ നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നത്, A to Z വരെ കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ പാടില്ല, A മുതൽ M വരെ എഴുതാം, NOPQR റിവേഴ്സ് ഓർഡർ. നോക്കി എയുടെ ഓപ്പോസിറ്റ് സെറ്റ് അല്ലേ, അങ്ങനെ കോംപ്ലിമെന്ററി പേർ അങ്ങനെയൊക്കെ നമുക്ക് പറയാം. എന്നാലും നമ്മൾ ഓപ്പോസിറ്റ് ഉള്ള ലെറ്റേഴ്സ് ഇത് പഠിച്ചു വെക്കുക. എന്തായാലും തീർച്ചയായിട്ടും ക്യാറ്റ് എങ്ങനെ എഴുതാം, സീന് ഓപ്പോസിറ്റ് ഉള്ളത് എക്സ്, എക്സിൽ തുടങ്ങുന്ന രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത്. നോക്കി ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, ചാൻസ് ഉണ്ട്, നമുക്ക് ഈ ഒരു ഓപ്ഷൻ, അപ്പൊ ഇത് രണ്ടും ഒഴിവാക്കാമല്ലേ. ഇനി നമുക്ക് അടുത്ത എന്താ ഉള്ളത്, ടി അല്ലെ, ഇതിൽ കോമൺ ആയിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ലാസ്റ്റ് ഉള്ളത് എടുത്താൽ മതി. നോക്കാം നമുക്ക് ഇവിടെ എക്സ് ഉണ്ട്, അല്ലെങ്കിൽ എ നോക്കാം, എ നമുക്ക് സെഡ് അറിയാലോ, X, Z, T. ടി എത്രയാണ്, ടി ഇവിടെ എവിടെയോ നേരത്തെ എനിക്ക് പറയേണ്ടത് എവിടെയോ പറഞ്ഞിട്ടുണ്ട്, ടി ജി ആണ്. അപ്പൊ X, Z, G എന്താണ് ഓപ്ഷൻ, ഡി അല്ലെ, ഓപ്ഷൻ X, Z, G ആണ്. ഇത്ര എളുപ്പമാണ്, ഓപ്പോസിറ്റ് ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, സമചതുരത്തിന്റെ ചുറ്റളവ് തന്നിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, പരപ്പളവ് എത്ര ചോദിച്ചിട്ടുള്ളത്, ചുറ്റളവ് സമചതുരം എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നാല് വശം തുല്യം, ഇപ്പൊ ഞാൻ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ നാല് വശം തുല്യമാവുന്നില്ല, റഫായിട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, നമ്മുടെ കുഴപ്പമില്ല, നിങ്ങൾ മനസ്സിലാക്കിയ ചുറ്റളവ് ചുറ്റും കൂട്ടിയിട്ട് എത്രയാണ്, മൊത്തം ചുറ്റളവ് 16 അല്ലെ, എല്ലാം കൂട്ടുമ്പോൾ ചുറ്റുമുള്ള അളവ് 16 വിചാരിക്കുക. സമചതുരത്തിന്റെ പ്രത്യേകിച്ച് നാല് ഭാഗം തുല്യമായിരിക്കും. അപ്പൊ ഈ നാല് ഭാഗം അല്ലെ കൂട്ടിക്കഴിഞ്ഞാൽ ശരിക്കും 4A എന്നൊക്കെ പറയാം, അതിന്റെ ആവശ്യമൊന്നുമില്ല. നാല് അല്ലേ, നാല് ഭാഗം ചേർന്ന് 16 ചുറ്റളവല്ലേ, അപ്പൊ ശരിക്കും 4 വരെ, 4, 4, 8, 4, 12, 4, 16. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, 4A 16 ഒരു വശം അല്ലെ, 4 എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ സന്തോഷിച്ചു പരപ്പളവ്, പരപ്പളവ് ഇപ്പൊ ശരിക്കും നമ്മൾ ശരിക്കും പഠിച്ചു വെക്കേണ്ടതാണ്, വിസ്തീർണം എന്ന് പഠിക്കുക, ഏരിയയാണ് ചോദിച്ചത്. ഏരിയ ലെങ്തിന്റെ ഇവിടുത്തല്ലേ, ലെങ്തിന്റെ ഇവിടുത്ത് 4 × 4 = 16 നമുക്ക് ആൻസർ തോന്നും. അപ്പൊ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം, ജോമെട്രിയുടെ ഈ ക്വസ്റ്റൻ ആണ്. LDCക്ക് അത്രയും വലിയ വലിയ ക്വസ്റ്റൻ ഒന്നും ചോദിക്കില്ല. എന്തായാലും നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റൻ നമ്മൾ സമാന്തര ശ്രേണിയാണ്, AP യിലെ ക്വസ്റ്റൻ ആണ്. ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ്, nth പദം (n)(A+(N-1)(D). ഇത് പഠിച്ചു വെക്കുക. നമുക്ക് വേറെ ഷോർട്ട് കട്ട്സ് ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല, എന്തായാലും അടുത്ത വീഡിയോസിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. എ എന്ന് പറഞ്ഞാൽ ആദ്യ പദം, 4+ എന്ന് പറഞ്ഞാൽ എത്ര വരെ നമുക്ക് വേണം, 101 അല്ലേ, 101 വരെ വേണം, 101-1. ഡി എന്ന് പറഞ്ഞാൽ പൊതു വ്യത്യാസം, എത്ര പൊതുവായിട്ട് വ്യത്യാസം ഇവിടെ കാണുന്നത്, 4, 3, 7, 7, 3 പൊത്തം അല്ലേ. ഈ പൊതു വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ് പറയുന്നത്, 3. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പണ്ട് നമ്മൾ ചെയ്ത് തന്നെയാണ് ചെറിയ ക്ലാസ്, 4+101 ഒന്ന് കുറച്ച് 100 × 3. അപ്പൊ ഇവിടെ 300 വരും, പ്ലസ് 4 = 304 അതാണ് ആൻസർ വരും. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു മെത്തേഡ് മനസ്സിലാക്കുക, എന്താണ് ഇതൊന്ന് പോസ് ആയിട്ട് ഇവിടെ, സോറി, നമുക്കിവിടെ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് ഇത് എഴുതി വെച്ചാൽ കേട്ടോ, nth ടേം ഞാൻ കൃത്യമായിട്ട് എഴുതി തരാം, nth ടേം A+(N-1)(D). ആദ്യ പദം എത്രയാണ് പൊതു വ്യത്യാസം എന്നൊക്കെ നമ്മൾ, ഇതാണ് ലോജിക്ക്. വീഡിയോ ഒന്നും കൂടി കണ്ടു നോക്കാം. അപ്പൊ അടുത്ത് വിട്ടുപോയ അക്കം പൂരിപ്പിക്കുക, അവിടെ എളുപ്പത്തിൽ നമുക്കിവിടെ ചെയ്യാം. ലോജിക്ക് പല രീതിയിൽ ചെയ്യട്ടോ, 4 കൂട്ടി 4 കുറച്ചു അല്ലേ, പിന്നെ ഒന്ന് കൂട്ടാൻ നമുക്കിവിടെ 7 കൂട്ടി അല്ലേ, ഒരു അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ ഇവിടെ ചെയ്യുന്ന ലോജിക്ക് എന്താ, ഇവിടെ 4 × 2 = 6 6 × 2 = 8 10 × 3 = 13 13 × 3 = 16 തന്നെയാണ് ആൻസർ വരുന്നത്. ഇനിയിപ്പോ നിങ്ങൾ വേറെ രീതിയിൽ നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ പ്രീവിയസ് ചെക്ക് ചെയ്തപ്പോൾ തന്നെയാണ് നോക്കി, 4 × 2 = 6 6 × 2 = 8 13 × 13 13 × 3 = 16. ഇനിയിപ്പോ വേറെ രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂഷൻ ആണ്. ഞാൻ ഇവിടെ നോക്കി 4 × 4 = 4 6 കൂട്ടി 4 കുറച്ചു. അപ്പൊ അങ്ങനെ നല്ലത് നല്ലത് ഇതന്നെയാണ് ലോജിക്ക്, പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും അതാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോ എന്ന് പറയുന്നത് കുറേയേറെ ചോദ്യങ്ങൾ, ഒരു 10-12 ക്വസ്റ്റ്യൻ ഡിഫറെന്റ് വെറൈറ്റി ഉള്ള ചോദ്യങ്ങളാണ്. അതായത് നമ്മൾ LDC 2017 ചോദിച്ചാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്ര ചോദ്യങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. എന്തായാലും
ക്വസ്റ്റ്യൻസ് കൂടുതൽ വർക്കൗട്ട് ചെയ്യുക. 5:4 ഇൻറ്റു 5:3 ബൈ 5:7 കൃത്യങ്ങനെ ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. നോക്കി 5:4 5:5 5:4 ഇൻറ്റു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, 5:7 ആക്കി വെക്കുക. 4:3 അല്ലേ, 4:3 കൂട്ടിയാൽ 5:7. താഴെ എന്താണ് 5:7 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നല്ലേ ആൻസർ ഉള്ളത്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. സോ ഫ്രണ്ട്സ്, നമ്മൾ എന്തായാലും നിങ്ങൾ അടുത്ത വീഡിയോ നിങ്ങൾ കാണുക. അതുപോലെ എന്താണ്, നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ. നമ്മൾ ഉദ്ദേശിക്കുന്നില്ല വീഡിയോ, നമ്മുടെ ഷെയറിംഗ് ഉദ്ദേശമാണ്. നിങ്ങളും ഷെയർ ചെയ്യുക. നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും, ഫേസ്ബുക്കും ഇതുപോലെ ഇൻസ്റ്റാഗ്രാം, പല ഏത് മീഡിയയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നമ്മുടെ വീഡിയോസ്. നമ്മൾ പഠിക്കാൻ ക്ലാസ്സിന് പോകാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കൂടുതൽ അവർക്ക് കൂടുതൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ടെലിഗ്രാം ജോയിൻ ചെയ്യുക. ടെലിഗ്രാം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട് വാട്സാപ്പ് പോലെ തന്നെ. ഡൗൺലോഡ് ചെയ്തിട്ട് എഡ്യു ഓൺ EDU സെർച്ച് ചെയ്ത് ജോയിൻ ചെയ്യുക. നമ്മൾ അപ്ഡേറ്റ്സ് ഉണ്ടാവും, ക്ലാസ്സുകളൊക്കെ ഉണ്ട്, നമ്മൾ വാട്സാപ്പിൽ മെമ്പർ ആവാം. സോ ഫ്രണ്ട്സ്, ബി ഹാപ്പി. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ ലേറ്റർ.